കുറച്ച് സമയം ശ്രമിച്ചൊരു സംഭവമാണ് ഇവരെ മാറ്റാൻ. നടക്കാത്ത എന്തുകൊണ്ടാ വെച്ചാല് അവർക്ക് നിങ്ങൾ പറയുന്നത് അനുസരിക്കണം നിർബന്ധമില്ലല്ലോ. അതുകൊണ്ടാണ് അപ്പൊ അതിനൊരു മാർഗമുള്ളത് എല്ലാരും കഴിഞ്ഞേക്കും. Thank you.
ഈ ക്ലാസ്സിൽ ഇതുപോലെ ഇരുന്നാൽ ഇത് എഗെയിൻ ക്രമമില്ല, ഞാൻ സമ്മതിക്കില്ല. ഐദർ യു ഷുഡ് സ്റ്റാൻഡ് അപ്പ് കം ഇൻ ദ ഫ്രണ്ട് ഓർ ഗോ ഔട്ട്. യുവർ ഓപ്ഷൻ ഈസ് യുവേഴ്സ്. ഒരു റോ കഴിഞ്ഞാലേ അടുത്ത റോ ഉണ്ടാക്കുള്ളൂ. സി, ഇപ്പോ ഈ ക്ലാസ്സിന് ഒരു ക്രമമുണ്ട്. എന്തുണ്ട്? ക്രമമില്ലാത്തതിനെ അക്രമം എന്ന് പറയാം. മനസ്സിലായോ? അത് നിങ്ങളുടെ കുഴപ്പമല്ല. ക്ലാസ്സില് ഈ ചെയറുകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഫില്ല് ചെയ്തിട്ട് പിന്നെ ബാക്കിലിരിക്കാവൂ എന്നൊരു ഇൻസ്ട്രക്ഷൻ ആയാൽ ദാറ്റ് വിൽ ഹാപ്പൺ. നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ഞാൻ ആരാണ് മൂവ് ചെയ്യേണ്ടതെന്നൊരു സംശയം വരില്ല. ഐ വാണ്ട് എക്സാക്ട് അക്രമായി ആരെങ്കിലും അക്രമികൾ ഉണ്ടെങ്കിൽ ഒന്നിൽ പിന്നോട്ട് പോവാം, അല്ലെങ്കിൽ മുന്നിൽ വരിക. എന്നിട്ട് മേക്ക് എ റോ. മുമ്പിൽ ഒരാളില്ലെങ്കിൽ ആ ചെയർ ഇവിടെ വരണം, ഫ്രണ്ടില്. കമ്പൽസറി. യു ക്യാൻ മൂവ് ആൻഡ് കം പിക്കപ്പ് എ ചെയർ. സോ ഇറ്റ് ബിക്കംസ് എ റോ. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ക്ലാസ്സിന് ഒരു ക്രമമുണ്ട്, ഒരു ഡെൻസിറ്റി ഉണ്ട്. അത് കാണാൻ ഒരു സുഖമുണ്ട്. മുന്നിൽ കുറേ സീറ്റുകൾ വേക്കൻ്റ് ആയാൽ ക്ലാസ്സിനൊരു സുഖമുണ്ടാകും. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു തൃശ്ശൂരുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, 15 വർഷം പഴക്കമുള്ള. അവിടെ സെമിനാർ ഹാളിൽ ആദ്യം ചെയ്തത് ക്രമത്തിലിടുക, കാരണം വളരെ എപ്പിസോഡായിട്ടായിരുന്നു. അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് എന്റെ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അയാൾ അവിടെ 15 വർഷമായിട്ട് ഫോട്ടോഗ്രാഫറാണ്. അയാള് ഇങ്ങനെ കാരണം അയാള് പറയാ, ജീവിതത്തിൽ ആദ്യമായിട്ടാ സാർ ഇവിടെ 15 വർഷമായിട്ട് ചെയർ സ്ട്രെയിറ്റ് ലൈനിൽ ഞാൻ കാണുന്നത്. മനസ്സിലാവുന്നു? ജീവിതത്തിൽ ക്രമമില്ലാത്തവൻ അക്രമിയാണ്. അതെല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുമ്പോൾ ഒരു ക്രമം ഉണ്ടാകും. ആ ക്രമം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ടീച്ചേഴ്സിന്റെയും ഫാക്കൽറ്റിയുടെ ഒക്കെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. എങ്ങനെയെങ്കിലുമൊക്കെ മതി എന്നുള്ളത്, അതുപോലെ വളരെ കൃത്യമായിട്ട് ചെയ്യണം. അതിൽ ഏറ്റവും മോശം ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ഞാനും ആ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ചർച്ചുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, കാരണം ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഡിസിപ്ലിൻ. അവരിരിക്കുമ്പോൾ ഒറ്റ ഇരിപ്പിരിക്കും, ഒരാളോടും അടുത്താളോടും സംസാരിക്കില്ല. നമ്മളൊക്കെ പല പ്രോഗ്രാമുകളിൽ പോയി കഴിഞ്ഞാൽ കാണും. മോസ്കിൽ അധികം പോകാൻ പറ്റിയിട്ടില്ല, പക്ഷെ എന്നാലും 1-2 മോസ്കിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കും. അവളൊക്കെ കാണാം, അവർക്കൊക്കെ ഒരു കൾച്ചറുണ്ട്, ഒരു ക്രമമുണ്ട്. എത്ര തിരക്കുള്ള സ്ഥലമായ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അത് ആദ്യം പഠിക്കണം. അതിൻ്റെ കുഴപ്പമൊന്നുമില്ല, കാലത്ത് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ടീച്ചർ പറയുമ്പോൾ അവർക്ക് ആഗ്രഹമുണ്ടല്ലോ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് പഠിപ്പിക്കാൻ കൂടിയിട്ടുണ്ട് ചെയ്തത്. സോ യു ഷുഡ് ഹാവ് ഇതേപോലെ റോൾ. അനാവശ്യമായിട്ടുള്ള ചെയറൊക്കെ മാറ്റി വെക്കുക. അത് നിങ്ങൾക്കും ചെയ്യാം, അത് കുട്ടികൾക്കാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുക. ടീച്ചേഴ്സ് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടതല്ല, പക്ഷെ അന്യോന്യം കുട്ടികൾ പറയുന്ന സമയത്ത് അന്യോന്യം കേട്ടു. രാവിലെ ഇരുന്ന് ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് പാടില്ല എന്ന് പറഞ്ഞു ഉണ്ടോ? ഇങ്ങോട്ട് വാ, ഞാൻ മൂന്നാളേ വാ. കമോൺ. That's great. എന്റെ പകുതി പണി വരും, ഓടി വാ. രാവിലെ എന്താ നടന്നതെന്നൊക്കെ പറയാം, ഓരോ ഡോക്ടർ പറയാം. എങ്ങനെ മനസ്സിലാക്കി പഠിക്കാം, ഉറക്കെ എങ്ങനെ മനസ്സിലാക്കി പഠിക്കാം എന്നതിനെ കുറിച്ച് സാറ് വളരെ വിശദമായിട്ട് എടുത്തു.
അതാർക്കെങ്കിലും കൊടുക്കുന്നവരാണ് മിക്കവാറും ആൾക്കാർ. അവിടെയാണ് കുഴപ്പം. നിങ്ങളുടെ ഹാർട്ട് ഈസ് നോട്ട് വിത്ത് യു, യു ഓൾറെഡി ഷെയർഡ് യുവർ ഹാർട്ട് വിത്ത് സംബഡി എൽസ്. അപ്പൊ എന്ത് പറ്റും? രാവിലെ ആദ്യം അയാൾ ഉണ്ടോ നോക്കും. അയാളില്ലെങ്കിൽ ടെൻഷനായി, അയാളെ കണ്ട ഡബിൾ ടെൻഷനായി. അയാൾ വേറെ ആരോടെങ്കിലും പറയുന്ന കേട്ടാൽ, ഞാൻ സാധാരണ പറയാറുണ്ട്, ലവ് അഫെയർ ഇൻ എ കോളേജ് ഈസ് ലൈക്ക് മേക്കിംഗ് യുവർ ഓൺ ഐലൻഡ്സ് എന്നാ പറയാം. ഈ പ്രേമത്തിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? എന്തോ പ്രേമം എന്ന് കേട്ടിട്ടില്ല? അല്ല, ആ അവരുടേതായ ഒരു ഐലൻഡാവും. ഇപ്പൊ ഇയാളെ സ്നേഹിക്കുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാള് വേറെ ആരുടെങ്കിലും സംസാരിക്കുമ്പോഴോ ഇയാള് വേറെ ആരുടെങ്കിലും സംസാരിക്കുമ്പോഴോ അവരുടെ ഹാർട്ട് ബീറ്റ് കൂടും. അത് പിന്നെ കലഹങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകും. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ആകുമ്പോൾ മിക്കവാറും ക്യാമ്പസിലെ അടിപിടികൾ രാഷ്ട്രീയമൊന്നും അല്ല, കാരണം അതിൻ്റെയൊക്കെ പിന്നിൽ ഏതെങ്കിലും ഇത്തരം സ്റ്റോറികളുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു എൻക്വയറി കമ്മിറ്റിയൊക്കെ വെച്ചാലൊന്നും പിടുത്തം കിട്ടില്ല. അപ്പം ഞാൻ സാധാരണ ചെയ്യാറുള്ള കുറച്ച് കുട്ടികളെ ഉപയോഗിച്ചിട്ട് അവരോട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവർ പറയും, സാറേ ഇതാണ് പ്രശ്നം, ഈ പയ്യൻ ഈ പയ്യനെ അടിക്കാൻ കാരണം. ഇവർ പണ്ടേ ഉള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ, എങ്ങനെയാ ഗേൾസ് പുരുഷന്മാരെയൊക്കെ, സീതയൊക്കെ എങ്ങനെയാ രാമനെ സെലക്ട് ചെയ്തതും? സ്വയംവരം. അപ്പൊ അവര് അടിപിടി കൂടി തീരുമാനിക്കുക ആരാണ് മല്ലൻ. അപ്പൊ അതിൽ ആരാണോ ജയിക്കുന്നത് അയാൾക്ക് എന്റെ കൂടെ തരാം. മിക്കവാറും ക്യാമ്പസുകളിലൊക്കെ അങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ പറയൂല്ല എന്തായാലും. ഇവിടെ ഉള്ള ആരാണെങ്കിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. ഏതാ വിഷയം? സംസ്കൃതികളും അസംസ്കൃതകളും ആരില്ല ഇവിടെ. ഈ പ്രേമത്തെ കുറിച്ച് എങ്ങനെയാണ് സംസ്കൃതത്തിൽ പറയാന്ന് എനിക്കറിയില്ല. അതേതാ ബുക്ക് ഉള്ളത്? ഏറ്റവും നല്ല പുസ്തകം ശകുന്തള, മേഘസന്ദേശം, കാവ്യങ്ങളില് യക്ഷ ചക്ര സ്നാനപുണ്യോദകേഷു കശ്ചിത് ക്രാന്താ വിരഹ ഗുരുണാ സ്വാധികാരാത് പ്രമത്ത താപേന സ്തംഗമിത മഹിമാ വർഷഭോഗേണ ഭർത്തു യക്ഷശ്ചക്രേ ജനകതനയാ സ്നാനപുണ്യോദകേഷു സ്നിഗ്ധച്ഛായാ തരിഷു വസതിം രാമഗിര്യാശ്രമേഷു. രാമഗിരിയാശ്രമനടയിലേകൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ട്രാൻസ്ലേഷനാണ് വെച്ചിട്ടുണ്ടോ? പേരൊക്കുന്നീല കൃത്യപ്പിഴ പിഴയുകയാൽ സ്വപ്രഭാവങ്ങൾ പോയോരോ മൽക്കന്തയെ വിട്ടതി കഠിനമൊരണ്ടക്കിഴും സ്വാമി ശാപാൽ. രണ്ടും കൂടെ വായിക്കുമ്പോൾ രസം. ഇങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയും. ഇപ്പൊ മിക്കവാറും വിഷമം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ വേറൊരു ഗുണം എന്താ നിങ്ങൾക്ക്? ലവ് ഈസ് ലൈക്ക് ഗെറ്റിംഗ് ഇൻ ടു എ ബസ്. ഇവിടുന്ന് ബസ്സിൽ പോകാറുണ്ടോ ഇല്ലയോ? വൺസ് യു ഗെറ്റ് ഇൻ ടു എ ബസ് നല്ല തിരക്കുണ്ടാവും ചിലപ്പോൾ, ഉണ്ടാവില്ല. അടുത്ത ബസ് ഫ്രീ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കും? അയ്യോ അതിൽ പോവായിരുന്നു ആലോചിക്കുമല്ലയോ. എൻ്റെ ഒരു ഫിലോസഫി ഉണ്ട്, ദാറ്റ്സ് ഡോക്ടർ ഡി പി എസ് ഫിലോസഫി. എന്തറിയോ? Once you get into a bus, you miss a lot of buses. Once you miss a bus, you get a lot of buses. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴേ ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന നല്ല ബസ്സുകളൊക്കെ മിസ്സാവും. അതുകൊണ്ട് കുറെ ഡിലേ ആയിട്ട് ബസ് പോകണം നല്ലത്. ഇപ്പൊ വരുന്നവരോടൊക്കെ പിന്നെ മിക്കവാറും ലവ് ഈസ് എ ടേൽ ടോൾഡ് ബൈ ഇന്ത്യൻ ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫറി സിഗ്നിഫൈ നത്തിങ് എന്നൊക്കെ പറയാം. കേട്ടത് കേവലം എന്നൊരു താൽക്കാലിക ഭ്രമം പൂ പോലുള്ളൊരു ഓമന കൗതുകം പ്രണയമേ നീ എന്ന അന്തരംഗം വൃണിതമാക്കുമെന്നോർത്തില്ല ഞാൻ. കുറെ കാലം നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഇതിനെ കുറിച്ചായിരുന്നു എന്റെ റിസർച്ച്. കുറേ കവിതകൾ എഴുതിയിട്ടുള്ള കുറേ കവികളുടെ ഇത് മാത്രം പഠിച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി എന്താണ് കേവലം എന്നൊരു താൽക്കാലിക ഭ്രമം. അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മെയിൻ ബസ് മിസ്സാവും. സോ യുവർ മെയിൻ ബസ് ഈസ് യുവർ സ്റ്റഡീസ്. ആ ഹാർട്ട് എന്തിലുണ്ടാവണം? പഠനത്തിൽ. ബാച്ചിലർ ഓഫ് സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസിലാണ് എന്റെ ഭ്രമം, എന്റെ ബാച്ചിലർ.
എൻ്റെ പെർട്ട് എന്നാ പറയാം, എന്താ പറയാ പെർട്ട്, ഞാൻ അതിൽ ഭ്രാന്തനാണ്. അതിൽ പെർട്ടായാൽ പിന്നെ എക്സ്പെർട്ടാണ്. അതിൽ മൂന്ന് വർഷം നല്ലപോലെ ബാച്ചിലറായാൽ പിന്നെ മാസ്റ്റർ ആവാൻ യോഗ്യനാവും, അല്ലെങ്കിൽ ബാച്ചിലറൊക്കെ ആവും, മാസ്റ്റർ ആവാൻ യോഗ്യതയില്ല, അഡ്മിഷൻ കിട്ടില്ല. അപ്പൊ ശരിക്കും മാസ്റ്ററി ആവും. ഫൈൻ, സോ ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. യാ, അടുത്ത ആൾ ഇയാളാ പറഞ്ഞത് ഹാർട്ട്. അടുത്ത ആൾ, ഇനി ഹാർട്ട് പറയാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും പറ. നമ്മള് ഏതൊരു കാര്യവും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അത് എങ്ങനെയായാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ കാണിച്ചു കൊടുത്തത്? അതായത് താഴെ നോക്കിട്ട് രണ്ട് കൈയും മുകളിൽ കറക്റ്റ് ചെയ്യാം. താഴെ നോക്കി പത്ത് കൗണ്ട് ഡൗൺ ചെയ്യാം. എല്ലാരും കൈ ഇങ്ങനെ താഴെ നോക്കുക, എന്നിട്ട് ഒന്ന് തിരിഞ്ഞാ മതി. കുറച്ചൊന്ന് ടിൽറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. യാ, ഓൾ ഓഫ് യു ലുക്ക് ദേർ. എന്നിട്ട് പതുക്കെ ഞാൻ 0 മുതൽ 10 വരെ ഉണ്ട്. ആ 10 എത്തുമ്പോഴത്തേക്കും മുകളിൽ തുറക്കും. 0, 1, 2, 4, 6 അഡ്ജസ്റ്റ് ചെയ്ത് 8, 9, 10 അഡ്ജസ്റ്റ് ചെയ്ത് തുടരുത്. ഗ്യാപ് ഉണ്ടോ ഇല്ലയോ? എളുപ്പമാണോ? പിന്നെ എന്ത് ചെയ്യാനാ പറഞ്ഞു? എളുപ്പം ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു സാധനം എടുക്കും കയ്യിൽ, ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനം മടിയിലുണ്ടെന്ന് വിചാരിക്കും, അത് എടുക്കുക. എന്നിട്ട് കയ്യിൽ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് സീറോ വൺ ടെൻ എത്തുമ്പോ വായിലെത്തണം. 2, 3, 4, 5, 6, 7, 8, 9, 10 ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ ഡെയിലി പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു കാര്യം, പക്ഷെ ഇത് നമ്മൾ ചെയ്ത് നോക്കുന്നില്ലല്ലോ, താഴെ നോക്കിട്ട് മുകളിൽ നോക്കിട്ട്. അപ്പൊ നമ്മള് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഏതൊരു കാര്യമായാലും നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ പ്രാക്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ പറയാറില്ലേ സാധാരണ, പ്രാക്ടീസ് മേക്സ് പീപ്പിൾ പെർഫെക്റ്റ് അല്ലേ? അല്ലേ? കുറേ പ്രാവശ്യം ഭക്ഷണം കഴിക്കണം, കൈ ഇങ്ങനെ വായിൽ കൊണ്ടുപോയിക്കൊണ്ട്. ചില സ്കൂൾസിലൊക്കെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കൂൾസിലൊക്കെ പോയിട്ട് ചെറിയ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് എത്തില്ല, കാരണം അവരെ സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന അമ്മയായിരിക്കും. പിന്നെ സ്പൂണിലാണെങ്കിലും പറ്റില്ല, അവരോട് ഭക്ഷണം വായിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവർ കൈ ഇവിടെയല്ല, ഇവിടെ ഉള്ളൂ, കാരണം സ്ഥിരമായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് കഴിക്കുന്നത്. റൈറ്റ്, ഗുഡ്. യാ, ഫിനിഷ്ഡ്. യാ, ഗുഡ്. രാവിലെ നേരത്തെ എണീച്ച് പഠിക്കുക എന്നുള്ള രീതി, നമുക്ക് എണീക്കാൻ നല്ല മടിയാണല്ലോ ബ്രാഹ്മണ മുഹൂർത്തത്തില്, അപ്പൊ അതിന് നല്ലൊരു ടെക്നിക്ക് പറഞ്ഞു. രാത്രി 3 ബോട്ടിൽ വെള്ളം കുടിച്ച് കിടന്ന കറക്റ്റ് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റും. പറഞ്ഞു കൊടുത്താ പോരാ, പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നല്ലപോലെ വെള്ളം കുടിച്ചാല് നമ്പർ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ യുവർ ബ്രെയിൻ വിൽ ബിക്കം ബെറ്റർ. നല്ലപോലെ വെള്ളം കുടിക്കണം, സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കാം. എത്രത്തോളം വെള്ളം കുടിക്കണോ അത്രത്തോളം പഠിക്കാനുള്ള കഴിവ് കൂടും. ഹാഫ് ആൻ അവർ ലേണിംഗ് സീരിയസ് ലേണിംഗ് ഈസ് ഇക്വലന്റ് ടു 3 hours ഓഫ് വാക്കിംഗ്. 3 മണിക്കൂർ നടന്നാൽ വെള്ളം കുടിക്കാത്തവരാരുണ്ടാവും. അപ്പൊ അരമണിക്കൂർ നല്ലപോലെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾ വെള്ളം കുടിക്കണില്ല എന്ന് പറഞ്ഞ അർത്ഥം തലയിലൊന്നും കയറുന്നില്ല. അപ്പൊ അത് പാടില്ല. സോ മസ്റ്റ് ഡ്രിങ്ക് വാട്ടർ. അപ്പൊ എപ്പോഴും പഠിക്കുന്ന സമയത്ത് 30 points ടു സ്റ്റുഡൻസ്, 20 points ടു പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ബ്ലോഗ് ഉണ്ട്. 30 points ടു സ്റ്റുഡൻസ്, കുട്ടികൾക്ക് 30 points, പാരന്റ്സിനും ടീച്ചേഴ്സിനും 20 points. അതിൽ വൺ ഓഫ് ദ പോയിന്റ് ഇസ് ഡ്രിങ്ക് വാട്ടർ. ഏറ്റവും എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്ലോഗ് അതാണ്. പല സ്കൂൾസിലും അത് പ്രിന്റ് ചെയ്തിട്ട് നോട്ടീസ് ബോർഡിലിട്ടുണ്ട്.
എഞ്ചിനീയറിംഗ് കോളേജ് ഹയർ എഡ്യൂക്കേഷൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പറയാനുള്ളത് 20 points to students എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് പാരൻസിനും ടീച്ചേഴ്സിനും വലിയ റോൾ ഇല്ല. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ സ്റ്റഡി വെൽ, ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. പിന്നെ നിങ്ങൾക്കൊന്നുമില്ലാത്തൊരു നിങ്ങളൊക്കെ സിനിമ കാണാമെന്ന പോലെ കയ്യിലൊരു പേപ്പറും പേനയും ഇല്ലാണ്ട് വന്നത്, ഇതാണ് ക്ലാസ്സിലും സെമിനാറിനൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ അങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നത്, നിങ്ങളൊന്നും എഴുതാറില്ല. ഒരു കുട്ടി മാത്രം ഇപ്പോൾ എഴുതുന്നുണ്ട്, അത് അറ്റൻഡൻസ് രജിസ്റ്റർ ഒപ്പിടാതെ എനിക്ക് മനസ്സിലായി. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ അല്ലെങ്കിലും എവിടെയെങ്കിലും, ഞാൻ രാവിലെ പറഞ്ഞു സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ പോലും ഞാൻ പേനയും പേപ്പറും എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ ഒട്ടനെ ടൈപ്പ് ചെയ്യും മൊബൈലിൽ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യും. എൻ്റെ ക്ലാസ് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യും, കാരണം അത് പിന്നെയും എനിക്ക് റെഫർ ചെയ്യാൻ വേണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമാണ്. ആ റെഫർ ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതണം. ഞാൻ എൻ്റെ ചെറിയ ക്ലാസ്സുകളിൽ അടക്കം ഇല്ല, എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, 10th class 1981 40 വർഷം മുമ്പ് ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ നടത്തിയ സമയത്ത് അന്ന് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ കോപ്പി ഏത് രൂപത്തിലാണോ ഏത് ക്രമത്തിലാണോ എൻ്റെ അടുത്തത്, 7th class മുതൽ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളുടെ ക്ലാസ്സിൻ്റെ ലിസ്റ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുണ്ടെന്ന് മാത്രമല്ല അത് റെഫർ ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ കുറേ സ്ഥലങ്ങൾ മാറി താമസിച്ചിട്ടുണ്ട്, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ഡൽഹി ഒക്കെ, കോഴിക്കോട്. പക്ഷേ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ചിലപ്പോൾ ഈ പാഠങ്ങൾ കൊണ്ടുപോകാം. അതാണ് നമ്മുടെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഡോക്യുമെന്റേഷൻ. ആ ഡോക്യുമെന്റേഷൻ ഇല്ലെങ്കിൽ യു വിൽ മിസ്. അപ്പൊ എപ്പോഴും എഴുതിയിരുന്നു. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു മേഘസന്ദേശത്തിൽ ഒരു ശ്ലോകമാണ് ചൊല്ലിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ഇത് കേൾക്കാനുള്ള ദൗർഭാഗ്യമൊന്നും ഉണ്ടാകില്ല, പക്ഷെ അത് മേഘസന്ദേശമാണ് എന്ന് എനിക്കിപ്പോ ഓർമ്മ വന്നാലും അതൊക്കെ കാരണം ഞാൻ എഴുതി പഠിച്ചിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ അധികം പല സ്ഥലത്തൊന്നും ചൊല്ലിയിട്ടൊന്നുണ്ടാവില്ല, എനിക്കറിയില്ലല്ലോ, പറയാണ്ട് വന്നെന്ന് വന്നു അക്ക് ചെല്ലാൻ പറ്റി. ഞാൻ കുറേ മിസ്റ്റേക്കും കൂടി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, കാരണം ബാക്കിയുള്ളവർ പറഞ്ഞു കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെയാണ് ഞാൻ അന്ന് പഠിച്ചിട്ടുള്ളത്, ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് ഓർക്കാൻ പറ്റുന്നില്ല എനിക്കൊന്നും. നിങ്ങളുടെ പ്രായത്തിലായിരിക്കും ഞാൻ പഠിച്ചിട്ടുണ്ടാവും മേഘസന്ദേശം. അപ്പൊ നല്ലപോലെ എഴുതി വെച്ചാൽ അതിപ്പോഴും നോട്ട്സ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ കീപ് ഓൺ റൈറ്റിംഗ്, അത്യാവശ്യമായിട്ട് ചെയ്യണം. നല്ല കുട്ടികളാണ്, പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവരുടെ കയ്യിൽ എപ്പോഴും പേനയും പേപ്പറും വേണം. നിങ്ങളുടെ വീട്ടിലൊക്കെ പണിക്ക് ജോലിക്ക് വരുന്ന ആൾക്കാരില്ലേ, കാട് തെളിയിക്കാനൊക്കെ ഉണ്ടോ ഇല്ലയോ, അവർ കയ്യിൽ എന്താ കൊണ്ടുവരിക, വെറുതെ കൈവീശി വരുമോ, അരിവാളുകൾ ഉണ്ടോ ഇല്ലയോ. നിങ്ങളൊരു പണിക്ക് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം, നിങ്ങളുടെ ആയുധം ഉണ്ടാവണം. ആ ആയുധം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ, ആയുധം ഉണ്ടായിട്ട് എന്താ കാര്യം, അത് ഉപയോഗിക്കില്ല. എഴുതാം, കീപ് ഓൺ റൈറ്റിംഗ്, ദാറ്റ്സ് മസ്റ്റ്, സ്പെഷ്യലി ഈ ഗ്രാജുവേഷൻ സമയത്ത് കുട്ടികൾ. നിങ്ങൾ ഇപ്പം എത്ര എഴുതണോ അത്രയും നിങ്ങളുടെ വിദ്യാഭ്യാസം. ഗുഡ് ഗുഡ് പോയിന്റ്. ഉറങ്ങിയോ? ഇല്ല. എന്താ പഠിച്ച സാറിന്? 2 points ആണ് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നത്. അതിലൊന്ന്, നമ്മുടെ എക്സാം ഹോളിൽ എങ്ങനെ എൻജോയ് ചെയ്യണം. ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് അഹങ്കാരത്തോട് പറയാം, അഭിമാനത്തോട്. കാരണം നമുക്ക് അറിയണ കാര്യം മാത്രമേ എഴുതിയാൽ മതി, അത് 2 papers ആണെങ്കിലും 10 papers ആണെങ്കിലും അതന്നെ ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്പോൾ വാല്യുവേഷൻ കഴിഞ്ഞ് മിസ് വന്നിട്ടുണ്ട്, മിസ്സിനെ അറിയായിരിക്കും. എല്ലാം നമുക്ക് അറിയണ കാര്യം എഴുതുക, അത് നമ്മൾ ചെയ്യാറുള്ളൂ. അതിൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോഴാണ് പുതിയ പോയിന്റ് കിട്ടിയത്, 4 sides മടക്കി എഴുതുക. അപ്പോൾ നമുക്ക് കുറേ സ്പേസ് കിട്ടും, കുറേ സ്പേസ് പൂവും ചെയ്യും, നമുക്ക് ആവശ്യമുള്ളത് എഴുതാനുള്ള സ്പേസേ ഉണ്ടാവും. അപ്പോൾ അതൊരു പോയിന്റാണ്. അത് എൻജോയ് ചെയ്ത് എഴുതുക, നമുക്ക് അറിയണ കാര്യങ്ങൾ. കാരണം സാറ് പറഞ്ഞാൽ ഇത്രയും നാളും നമ്മൾ പഠിച്ചത് മിസ്സുമാർ എഴുതിയതാണ്, അതായത് മിസ്സുമാർ പഠിപ്പിച്ചത് ബുക്കിൽ. ഇനി മിസ്സുമാർ വായിക്കേണ്ടത് നമ്മൾ എന്ത് എഴുതുന്നു ആ ചോദ്യങ്ങൾക്ക് മറുപടി. അത് നമ്മുടെ ലോകമാണ്, നമ്മളെങ്ങനെ മനസ്സിലാക്കി അത് നമുക്ക് ധൈര്യത്തോടെ അതിൽ എഴുതാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഞാനിവിടെ വന്നത് ബോട്ടണി അല്ലെങ്കിൽ സുവോളജി പഠിക്കാനാണ്. എനിക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയത് സംസ്കൃതമായിരുന്നു. അവിടുന്ന് മാറി ഞാൻ ബോട്ടണിക്ക് പോയി. വീണ്ടും ബോട്ടണി കഴിഞ്ഞ് 2 years ബാച്ചലറായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറേ അലഞ്ഞു, ജോലി കാര്യങ്ങൾ നോക്കി, കിട്ടിയില്ല. വീണ്ടും PG അപേക്ഷിച്ചു, വീണ്ടും സംസ്കൃതത്തിൽ വന്നു. പക്ഷേ എൻ്റെ പാഷൻ ഇതൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പാഷൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. അത് വെറുതെ പോയിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞത് ഒരാൾക്ക് അസ്ട്രോളജറാവണം. സാറ് ചോദിച്ചു നല്ല അസ്ട്രോളജറാണ് കേരളത്തിൽ, മറുപടിയില്ല. എൻ്റെ പാഷൻ ഒന്നെങ്കിൽ മിലിറ്ററി ഓഫീസർ ഓർ ആക്ടിംഗ് ആയിരുന്നു. മിലിറ്ററി ഓഫീസർ എനിക്ക് ഇനി ആവാൻ പറ്റില്ല, ആക്ടിംഗ് ആണ്. ബോളിവുഡിൽ പോകണം. അപ്പോൾ അതിൻ്റെതായ റിസർച്ചുകൾ, അതിൻ്റെതായ കാര്യങ്ങൾ. എൻ്റെ ഇതിൽ മരിച്ചു പോയ രാജ്കുമാർ ആയിരുന്നു നല്ല ആക്ടർ. അദ്ദേഹം കാശ്മീരുകാരനാണ്.
കാശ്മീരിൽ ജനിച്ചത് കാശ്മീർ പണ്ഡിതനായിരുന്നു. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോന്നിട്ട് വന്നു. ഒരു പോലീസുകാരനായിരുന്നു അദ്ദേഹം ബോംബെയിൽ വന്ന് ജോലി ചെയ്തത്. അവിടെ നിന്ന് അദ്ദേഹം കയറി വന്ന് ഒരു ആക്ടറായി. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പേഴ്സണൽ ഒരു ലൈഫ് സ്റ്റൈൽ ഒന്നായിരുന്നു. അദ്ദേഹത്തിനോട് ഒരാൾ ഡയലോഗ് അങ്ങോട്ട് കൊടുക്കില്ല. അദ്ദേഹത്തിന്റെ ശൈലിയായിരുന്നു ഡയലോഗിന്റെ. എല്ലാവരും ലെജൻഡ് തന്നെയാണ്. അവരവരെ കഴിവ് മാക്സിമം അമിതാഭ് ബച്ചന്റെ ഷെഹൻഷയിലത്തെ ഡയലോഗാണ് ഞാൻ പറയാൻ ശ്രമിക്കാം. അദ്ദേഹത്തിന്റെ കവിതയുണ്ട്, കവിതയുണ്ട്. കോശിഷ് കർണേ വാലം വിഹാർ പോകാത്ത ഒരു രാജ്യത്തെ അമിതാഭ് ബച്ചൻ കൊണ്ടുപോയാൽ ഞാനാണ്. 2010 വരെ അമിതാഭ് ബച്ചൻ ഒമാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒമാനിലേക്ക് വന്നത് ഡോക്ടർ TPSന്റെ ഇൻവിറ്റേഷനിലാണ്. ഞാനും അമിതാഭ് ബച്ചനും സഞ്ജയ് ദത്തും റസൂൽ പൂക്കുട്ടി മേജർ രവി ഞങ്ങൾ അഞ്ചു പേരാണ് ആദ്യത്തെ ഒമാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഇന്ത്യയിലെ ഡെലിഗേറ്റ്സ്. അതറിയാം ഞാൻ ഒരു ഫിലിം ക്രിട്ടിക്കാണ്. അമിതാഭ് ബച്ചന്റെ അടുത്ത കാലത്തെ ഒരു സിനിമ ഞാൻ ഒരു നല്ലൊരു റിവ്യൂ എഴുതിയത് പിങ്ക് എന്ന സിനിമയാണ്. ഞാൻ റിവ്യൂ എഴുതുമ്പോൾ സയൻസ് അക്കാഡമിയിലേക്ക് എഴുതാം. പിങ്ക് എന്നാൽ ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ്, ആണല്ലേ? അതുകൊണ്ടാണ് പിങ്ക് പിങ്ക് എന്നുള്ളതിന്റെ പിങ്ക് ആണ് ലേഡീസിന്റെ കളർ. പിങ്ക് ദിസ് ഈസ് യാ ഓറഞ്ച് പിങ്ക്. പിങ്ക് ഇറ്റ്സെൽഫ് ഹാസ് ഗോട്ട് ഡിഫറെന്റ് ഗ്രേ വാല്യൂ. അതന്നെയാണ് പറയാനുള്ളത്. നമ്മൾ നമ്മുടെ പാഷനെ മാറ്റി വെക്കരുത്. ജീവിതം നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകും. ആ ഫ്ലോയിൽ നമ്മൾ നമ്മുടെ പാഷനെ മറന്നു പോയരുത്. ആ പാഷൻ ഞാൻ വീണ്ടും ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഡിഗ്രി ലാസ്റ്റ് വളരെ റയറാ. അത് ശരിയാണ്. നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ പാഷൻ കണ്ടിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അരുൺ. ആളെ ഞാൻ കൊണ്ടുപോയതാണ് പരിചയപ്പെട്ട. പിന്നെ എൻ്റെ നാട്ടിലൊരു മോൺ ആക്ടർ പഠിപ്പിക്കുന്ന സാറുണ്ട്. ആ സാറ് കണ്ടു, അരുൺ പറഞ്ഞു അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹം എൻ്റെ അദ്ദേഹത്തിന് തെരുനാടകങ്ങളിലേക്ക് വിളിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ പോകാൻ കഴിയാറുണ്ട്. അതിൻ്റെ കുറേ നാടക നടന്മാരെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു. അതേപോലെ കുറേ സിനിമാ നടന്മാരെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു തെരുനാടകങ്ങളിലും നാടകങ്ങളിലും. അത് നമ്മളെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളത് പുറത്ത് കാണിക്കണം. നമ്മളെ കുറിച്ച് നമുക്കേ അറിയൂ, നമ്മൾ പറഞ്ഞാലേ മറ്റുള്ളവർ അറിയുള്ളൂ. അപ്പം അത് പറഞ്ഞു കൊടുക്കുക. അതിന് ഷൈ വിചാരിക്കണ്ട. ചിലപ്പോൾ ചിലർ കളിയാക്കും, കുറേ പേര് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പിന്നെ അംഗീകരിക്കും. വരുമൊരു ദിനം അന്നൻ നാവലങ്ങിയാൽ ആള് ശ്രദ്ധിക്കും ദിനം. നമ്മളൊക്കെ ആരാധിക്കുന്ന ഹൃത്തിക് റോഷൻ അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ ഇവരൊക്കെ കടന്നു വന്ന കഥകൾ നമുക്ക് ബോളി ഇപ്പോൾ നമുക്ക് സുലഭമാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഫോൺ മേടിച്ചിട്ടുള്ളൂ. പക്ഷെ അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാഷനയിൽ കാണാൻ പറ്റും ഇവരുടെ ലൈഫിനെ കുറിച്ച്, ഇവർ ഇതുവരെ എത്തിയത് എങ്ങനെയാണെന്ന്. അതൊക്കെ അറിയാൻ നമുക്ക് നമ്മളൊന്നും വന്നല്ല, നമുക്കൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെയും ഒന്നിനും ഇല്ലാണ്ട് വന്നവരാണ് അവരൊക്കെ. അതിനേക്കാൾ വളരെ ഭേദപ്പെട്ടവരാണ് നമ്മൾ. താങ്ക് യു. പിന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മള് എന്തെങ്കിലും ഇപ്പം നമ്മളൊരു റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എസ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും, നോ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും. അങ്ങനെ ചെയ്യാതിരിക്കും. വേറെ ഒരു ലോകത്തും ഉണ്ടാവില്ല ഇങ്ങനെ, മലയാളികൾ മാത്രം ഉണ്ടാവും. നോ പറ, കർണാടകയിലില്ല, ആന്ധ്രയിലില്ല, അവർ പറയില്ല. ഇവിടെ എന്ത് ചോദിച്ചാൽ അപ്പോഴും പറയും, പറയോ അപ്പോഴും അതല്ലേ പറയാം. അതിനൊരു മാർഗമുണ്ട്. ഞങ്ങൾ സൈക്കോളജിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക എങ്ങനെ അറിയോ? നിങ്ങൾക്ക് നിങ്ങളോട് നല്ല സ്നേഹമുണ്ടോ? ഉണ്ടോ? ആ അത്തരം ദുസ്വഭാവങ്ങൾ മാറണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ കൈവെക്കും.
ഇങ്ങനെ വളരെ എളുപ്പം ഇങ്ങനെ കൈ വെക്കും എന്നിട്ട് കുറച്ച് ദൂരം പിടിക്കും എന്നിട്ട് വളരെ അടുത്ത് ഫാസ്റ്റായിട്ട് വന്നു അപ്പൊ രണ്ട് ശബ്ദം കേൾക്കണം എന്ന് പറയുന്നത് ക്ലാസ്സിൽ ഒന്ന് ഒന്നും പക്ഷെ ഉടനെ എനിക്ക് ഒരു ശബ്ദം കേൾക്കണത് ടപ്പ് അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന രണ്ടാൾക്കും അവരെ അടിക്കാം മനസ്സിലായോ തീരുമാനിച്ചോ യെസ് ആരെങ്കിലും പറയുന്നെങ്കിൽ തന്നെ കൊടുത്തോണ്ട് അങ്ങനെ അയാൾ ആ അസുഖം മാറും അതിനെയും വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല ഓക്കെ ഗുഡ് അപ്പൊ കഴിഞ്ഞ രാവിലത്തെ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് കുറേ കുട്ടികൾ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ ഇതൊന്നും അല്ല ഞാൻ ചില ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും സ്റ്റേജിൽ കൂടി വരാം എവരി വൺ ആരുണ്ടാവാറില്ല ആ ഇനീഷ്യേറ്റീവാണ് ഞാൻ പ്രതീക്ഷിക്കുക നിങ്ങൾ ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് അറിയാം ഞാൻ പറഞ്ഞു തുടങ്ങിയ എന്തോ സംഭവമുണ്ട് പിങ്ക് നിങ്ങൾ പറഞ്ഞു ഇതാണ് നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് അത് നിങ്ങൾ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഓർക്കണ്ടെങ്കിൽ എന്തോ പറഞ്ഞിരുന്നല്ലോ പിങ്ക് ഞാൻ ഇമേജ് പ്രോസസിംഗ് ആണ് സാറ്റലൈറ്റ് വെച്ചിട്ട് ഇമേജ് പ്രോസസിംഗ് കളറും വീഡിയോയും പിക്ചേഴ്സും ഒക്കെയാണ് എൻ്റെ വിഷയം നമ്മുടെ ഒരു പ്രധാനമന്ത്രി ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചിരുന്നു അറിയോ അല്ല അവരുടെ ബോംബ് ബ്ലാസ്റ്റില് ഇമേജ് ബ്ലറാവും ആകെ പൊടി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യല്ലോ ബോംബിലൊക്കെ ഇല്ലേ മൂവ് ചെയ്യുന്ന സമയത്ത് പിക്ചർ ക്ലിയർ ആവില്ല ഞാൻ ആദ്യമായിട്ട് പ്രോസസ് ചെയ്ത ഇമേജ് ബോംബ് ബ്ലാസ്റ്റ് പിക്ചറാണ് അപ്പം ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടാണ് എൻ്റെ ടീമിലുള്ള കുറച്ച് ആൾക്കാർ പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ആരാണ് ബോംബ് വെച്ചതെന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ അതാണ് എൻ്റെ ശരിയായ പണി ഇമേജ് പ്രോസസ്സിംഗ് ആണ് അപ്പോൾ അത് നമ്മൾ പിക്ചർ എടുക്കുന്ന സമയത്ത് പിങ്ക് കളറിന് വൈറ്റും റെഡും മിക്സ് ചെയ്താലാണ് പിങ്ക് കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും പെയിൻറ്ററോട് ചോദിക്കാം അവർ പറഞ്ഞു തരും വൈറ്റ് കുറച്ചധികം മിക്സ് ചെയ്താൽ ലൈറ്റ് പിങ്ക് കിട്ടും റെഡ് കൂടുതലായാൽ കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് കിട്ടും ലേഡീസിന്റെ കളർ പിങ്ക് ആണ് എന്താ കാരണം അറിയാം വൈറ്റ് എന്തിന്റെ കളറാണ് റെഡോ ഡേഞ്ചർ രണ്ടുമാണ് എപ്പോഴാ പീസ് ആക്കുക എപ്പോഴാ പീസ് പീസ് ആക്കുക ഒന്നും പറയാൻ കഴിഞ്ഞാൽ നല്ല സ്വഭാവം പക്ഷേ നമ്മളൊക്കെ അഭിനയിക്കാൻ കഴിവുള്ളവർ ആ സിനിമയിൽ അങ്ങനെയാണ് മൂന്ന് ഗേൾസ് ഒരു കേസിൽപ്പെട്ടിട്ട് വളരെ വയസ്സായിട്ടുള്ള അമിതാഭ് ബച്ചൻ ആ കേസ് ഏറ്റെടുത്ത് വാദിക്കുകയാണ് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു പക്ഷെ ഹി വാസ് നോട്ട് പ്രാക്ടീസ് അതാണ് ആ കഥ നിങ്ങളാരും സിനിമ ആണ് ഉണ്ടോ ഒരാളും സിനിമ കാണരുത് ഡോണ്ട് വാച്ച് മൂവി ഡോണ്ട് സീ മൂവി നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ ഒരു മാസം 40 സിനിമ കാണുന്നവരെ അന്ന് DVD ഇല്ല ഇന്റർനെറ്റ് ഇല്ല TV ഇല്ല TV ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഞാൻ MSc ചേർന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി മരിച്ച കൊല്ലം 1984 അങ്ങനെ ഞാൻ ഓർക്കാം ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും ഞാൻ MSc കയറുന്നു നെഹ്റു മരിച്ചത് ഞാൻ ജനിച്ച കൊല്ലം ഹിസ്റ്ററി പഠിക്കാൻ അങ്ങനെ എളുപ്പം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തും മനസ്സിലായോ പക്ഷേ തിയേറ്ററിൽ പോയിട്ട് ഒരു മാസം 40 സിനിമ കാണുന്നു നിങ്ങളുടെ പ്രായത്തിൽ ഇപ്പൊ സിനിമയോടുള്ള പാഷൻ അറിയാലോ അതാണ് സിനിമയോടുള്ള പാഷൻ നിങ്ങളുടെ നാട്ടുകാരനായ ഒരാളാണ് ഏറ്റവും നല്ല നടനെന്ന് എനിക്ക് തോന്നാറ് ഈ ഭാഗത്തു നിന്ന് ഒരാൾ ആരറിയാം ഇവിടെയല്ല കുറച്ചും കൂടി എടപ്പാള് ഭാഗത്ത് നിങ്ങോട്ട് വരുമ്പം ഒരു കൊട്ടുകാരനായിട്ട് അഭിനയിക്കാറുള്ള ഇപ്പൊ ഇല്ലേ അദ്ദേഹം മരിച്ചു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെന്ററി ഞാൻ ഇറക്കിയിട്ടുണ്ട് ഞാൻ ആ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഞാനാണ് ആ ഡോക്യുമെന്ററിയുടെ ആള് അതിൻ്റെ കാശും അഭിനയവും ഡയറക്ഷനും കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഒടുവിൽ കൃഷ്ണൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നടനായിരുന്നു നമുക്ക് പാഷൻ വേണം പക്ഷെ അതിൻ്റെ പിന്നാലെ പോയാൽ അത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അത് ഡാൻസ് ആയാലും മ്യൂസിക് ആയാലും നമുക്കൊരു പ്രൊഫഷൻ ഉള്ള സമയത്ത് ആ പ്രൊഫഷനോട് കൂടെ തന്നെ പാഷനും കൊണ്ടുപോകാൻ സാധിക്കും അപ്പം നല്ലപോലെ മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യന് വേണ്ടത് എന്തറിയാം ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ അബദ്ധവശാൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ ഉണ്ടാവും വിചാരിക്കുക പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്താ പറയാം എന്താണ് പറഞ്ഞോളൂ സീക്രട്ടായിട്ടുള്ള ഒന്നും അല്ലെങ്കിൽ പറയാം
എൻ്റെ അയൽവാസി ചത്തുപോണെന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അയാളുടെ തലയിൽ ഇടുത്തി വീഴട്ടെ. പറയും എന്ത് വേണം? ഉറക്കെ ഏതെങ്കിലും ഒരാൾ ഗസ് ചെയ്ത് പറയും. Tell me some example. Yeah, I'm asking a simple question. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കണേ. നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചിട്ട് മുമ്പിൽ വന്ന് എന്ത് പറയും? ഏതെങ്കിലും ഒരാൾ ധൈര്യമുള്ള ഒരാൾ ഉറക്കെ തഥാസ്തു എന്ന് പറഞ്ഞ് നിന്നെ അനുഗ്രഹിച്ചാൽ അന്ന് മുതൽ നിനക്ക് ഭ്രാന്തം. കാരണം എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരാളേ ഉള്ളൂ. അവരാരാ? ഭ്രാന്തന്മാർ. അമ്മ മരിച്ചു, എക്സാമിന് തോറ്റു. വെരി ഗുഡ്. മോളെ ഒരിക്കലും പ്രാർത്ഥിക്കരുത് കേട്ടോ. എപ്പോഴും ദുഃഖം വേണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളൊരു സ്ത്രീയെ നമുക്കറിയാം. ആരാ? കുന്തിയാണ്. ദുഃഖം വേണം, ദുഃഖം വേണം, ദുഃഖം വേണം എന്ന് പ്രാർത്ഥിച്ചപ്പോ എന്തിനാ പ്രാർത്ഥിച്ചത്? ദുഃഖം വരുമ്പോ ഭഗവാനെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല. സന്തോഷമുള്ളവർ ആരും ഭഗവാനെ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ വരുമ്പോ ഭഗവാൻ വന്നാൽ അതിൽ ഹാപ്പിനെസ് കിട്ടുന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ കുന്തിയുടെ ചെറിയൊരു അസുഖമുണ്ട്, എന്താ അറിയാം? ഡോക്ടർ രാമൻ എന്ന് പറഞ്ഞൊരു നല്ലൊരു പ്രഭാഷകനുണ്ട്. അദ്ദേഹം ഒരു പ്രാവശ്യം ഹിമാലയത്തിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു സ്വാമിജി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാം. ഈ കഥ കേട്ടിട്ടുണ്ടോ? ലക്ഷ്മി കേട്ടിട്ടുണ്ടോ ഈ കഥ? അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോറിൻ ഡെലിഗേറ്റ്സിനെ. അപ്പോൾ സ്വാമിമാര് സാധാരണ ഫോറിൻ ഡെലിഗേറ്റ്സിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഇന്ത്യൻ സാധനം പോയാലൊന്നും മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഓഫീസിൽ അന്വേഷിച്ച് പറഞ്ഞു സ്വാമി ബിസിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഹിമാലയത്തിലേക്ക് പോകണം, തിരിച്ചു വരുമ്പോൾ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം, ഇതാണ് എൻ്റെ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ രാമൻ കാർഡ് കൊടുത്തു. കാർഡ് ഓഫീസിൽ കൊടുത്തപ്പോൾ തന്നെ ഓഫീസിലെ ഔദ്യോഗികമായിട്ട് അവിടെ ഇരിക്കുന്ന അയാൾ പറഞ്ഞു ഒരു മിനിറ്റ് ഇപ്പൊ സമയം അല്ല, എന്റെ താഴത്തൊന്നും കൂടി എഴുതിയിട്ടുണ്ട് ഡെർമറ്റോളജിസ്റ്റ്. തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങൾ ചികിത്സിക്കുന്ന ആൾ. തൊലിപ്പുറത്ത് സാധാരണ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ചൊറിച്ചിലാണ്. ഈ സ്വാമിക്ക് ഒരു കുഴപ്പമുണ്ട്, സ്വാമി എപ്പോഴും ക്ലാസ് ചൊറിഞ്ഞോണ്ടിരിക്കും, അതായത് ആകെ ചൊറിച്ചിലാണ്. അപ്പൊ സ്വാമി ഹിമാലയത്തിൽ നിന്ന് അത്ര ഈസി ആയിട്ട് ഡോക്ടേഴ്സിന് കിട്ടില്ല. ഒട്ടനെ പറഞ്ഞു ഇപ്പം സ്വാമിക്ക് ഇയാളെ കാണണമെന്നായി. ആർക്ക്? ഡോക്ടർക്ക് സ്വാമിയെ കാണണമെന്നുള്ള ആഗ്രഹം മാറ്റി. ഈ ക്ലർക്കിന് സ്വാമി എങ്ങനെയെങ്കിലും ഡോക്ടറെ കണ്ട ഈ അസുഖം മാറുമല്ലോ. ഇപ്പൊ വിളിച്ചെടുത്ത് പോണ സമയത്ത് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. എന്താ ക്ലാസ് എന്നറിയോ? ഹൗ ടു കൺട്രോൾ മൈൻഡ്. എന്താ ക്ലാസ് എടുക്കണേ? അതാണ് സ്വാമി എടുക്കുന്ന ക്ലാസ്, എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. അപ്പൊ അത് കയറി വരുന്ന സമയത്തെ രാമൻ കേട്ടു. ഡോക്ടർ രാമൻ കേട്ടപ്പോൾ തന്നെ സ്വാമി പറഞ്ഞു എനിക്ക് ഇങ്ങനെ കുറച്ച് പ്രോബ്ലം ഉണ്ട്, ഈ പഠിപ്പിക്കുന്നത് പ്രാക്ടീസ് ചെയ്താൽ മതി. വെൻ എവർ യു ഹാവ് ഇച്ചിങ്, നമുക്ക് ചൊറിച്ചിൽ വരുമ്പോഴേ എന്താ സുഖം അല്ലേ? എവിടെയെങ്കിലൊക്കെ ചൊറിയുമ്പോൾ എന്തിനാ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കണേ? അത് സുഖം കൊണ്ടാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് എന്ത് മനസ്സിലാവുക? അയ്യോ വേണ്ടായിരുന്നു തോന്നൂല്ലയോ അല്ലേ? അതാണ് കുഴപ്പം. എല്ലാത്തിൻ്റെയും താൽക്കാലികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പിന്നെ സുഖം കിട്ടുന്നതുണ്ട്, താൽക്കാലികമായിട്ട് സുഖം കിട്ടുകയാണെങ്കിലും പിന്നെ പ്രശ്നം വരുന്നതുണ്ട്. രണ്ടു തരത്തിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ ലോകത്ത്. ഒന്ന് താൽക്കാലികമായ സുഖം. അപ്പൊ നിങ്ങൾക്ക് താൽക്കാലികമായ സുഖവും സന്തോഷവും വേണോ അതോ പെർമനന്റ് ആയിട്ടുള്ള സുഖവും സന്തോഷവും വേണോ? പെർമനന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? താൽക്കാലികമായിട്ട് ചിലപ്പോൾ കഷ്ടപ്പെടുന്നു. അപ്പൊ കുറെ കഴിഞ്ഞാൽ നമുക്ക് സുഖവും സന്തോഷവും കിട്ടും. ഇപ്പൊ നല്ല സന്തോഷത്തിലിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ എന്താ വരിക? ദുഃഖമാണ് വരിക. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ എന്ത് വേണം? കഷ്ടപ്പെടരുത്, ഇഷ്ടപ്പെട്ട് പഠിക്കണം. പഠിക്കുന്നത് സുഖമാണോ സന്തോഷമാണോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ കോളേജിൽ ഇപ്പം രാവിലെ മുതലുണ്ടല്ലോ, കുറേ വറാന്തയിൽ പോകുമ്പോൾ കുറേ ആൾക്കാർ സംസാരിച്ചുകൊണ്ട് സല്ലപിച്ചുകൊണ്ട് തമാശ കൊണ്ട് കളയുന്നതല്ലാതെ ഒരു കുട്ടിയുടെ കയ്യിലും ഒരു പുസ്തകവും ഞാൻ കണ്ടിട്ടില്ല. പാർക്കുകളിലൊക്കെ നമുക്ക് കാണാം അന്യോന്യം കൈപിടിച്ചും ചണ്ട കൂടിയും ഒക്കെ നടക്കുന്ന ആമ്പിള്ളേരെയും പെമ്പിള്ളേരെയൊക്കെ നമ്മൾ കാണും. കോളേജുകളിൽ അതല്ല നമ്മൾ കാണുന്നത്. കാണേണ്ടത് അതല്ല. എന്താണ്? അക്കാഡമിക് ആയിട്ടൊരു സ്ഥലത്ത് കുട്ടികളെ കാണേണ്ടത് പുസ്തകം തുറന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അത് പരീക്ഷയുടെ തൊട്ട് മുന്നിൽ അല്ല കാണേണ്ടത്, എല്ലാ ദിവസവും കാണും. അതുകൊണ്ടാണ് സന്തോഷം മാത്രം ഉണ്ടാകുമ്പോൾ അവസാനം പരീക്ഷ വരുമ്പോഴും ദുഃഖം കാണും. അങ്ങനെയുള്ള ക്യാമ്പസുകളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കോളേജിൽ പോയിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു, വറാന്തയിൽ എത്ര പേരെ കാണാം? 50% പിള്ളേരെ വറാന്തയിൽ കാണാം. എത്ര പേരെ ക്യാൻറ്റീനിൽ കാണാം? 100% പിള്ളേരും ക്യാൻറ്റീനിൽ പോകും.
ബാത്റൂമിലും ടോയ്ലറ്റിലൊക്കെ കുറവാണ്, കാരണം അത്ര ക്ലീൻ അല്ലാത്തുണ്ട്. ഇതെല്ലാം കൊണ്ടുപോയിട്ട് വീട്ടിലും സേഫ് ഡെപ്പോസിറ്റാണ്, കാരണം അത് ക്ലീൻ അല്ലാത്ത സ്ഥലം. ലൈബ്രറിയിൽ അധികാരി കാണാറില്ല. വരാന്തയേക്കാൾ കൂടുതൽ ലൈബ്രറിയിൽ കാണുമ്പോഴാണ് കോളേജ് നന്നാവുന്നത്. ഞാൻ റീഡിംഗ് റൂം കണ്ടു വരുന്ന സമയത്ത്, ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ, അതന്നല്ലേ, അവിടെ അധികാരി കണ്ടില്ല. പക്ഷെ അതേ സമയത്ത് അതിന് പുറത്ത് ഇഷ്ടപ്പോലെ ആൾക്കാർ എപ്പോഴാണ് മാറുന്നത്? എന്തിനാ ലൈബ്രറിയിൽ ബുക്സ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ രാവിലെ പറഞ്ഞ കഥയുണ്ട്, ഏറ്റവും കൂടുതൽ ലൈബ്രറിയിലുള്ള എല്ലാ ബുക്സും ഒരു ടീച്ചർ ബുക്ക് എടുക്കുന്നത് ഏതാണെന്ന് പോയി ചോദിക്കും ഞാൻ. എന്നിട്ട് ആ ടീച്ചർ എടുത്ത ബുക്കിന്റെ സെക്കൻഡ് കോപ്പി മേടിക്കും, അല്ലെങ്കിൽ അവർ എപ്പോഴാണ് റിട്ടേൺ ചെയ്യാതെയും അതേ ബുക്ക് ഞാനും വായിക്കും. അപ്പോഴേ എനിക്ക് ടീച്ചറുടെ വിവരമുണ്ടാവും. അങ്ങനെ വാശി പിടിച്ച് വായിച്ചിരുന്ന ഒരാളാണ്. വായനയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല ലോകം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഗീതാമൈ മദർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, ഗീതാമൈ മദർ. ഭഗവത്ഗീത എന്റെ അമ്മയാണെന്ന് പറഞ്ഞ ഒരു വ്യക്തി മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയെ എല്ലാവർക്കും അറിയാം, പക്ഷെ മഹാത്മാഗാന്ധിയുടെ വായനാശീലം ശരിക്കും അറിയണം. ഭാരത വിദ്യാഭവൻ പബ്ലിക്കേഷനാണ് ഗീതാമൈ മദർ, വായിച്ചിട്ടുണ്ടാവില്ല, അധികം കിട്ടാത്ത ബുക്കാണ്, ഭാരത വിദ്യാഭവനിൽ വളരെ കുറവാണ്. അത് ഇപ്രാവശ്യം എൻ്റെ അടുത്ത് ഒരു കോപ്പി ഉണ്ടായിരുന്നു, മിസ്സായി. അത് തിരിച്ചെനിക്ക് വേണമെന്ന് പറഞ്ഞ് ആരോ കൊണ്ടുപോയതാ. ഞാൻ ബോംബെ ഭാരത വിദ്യാഭവനിൽ എഴുതി, അവര് സെറോക്സ് ചെയ്ത് ബൈൻഡ് ചെയ്ത് എനിക്ക് അയച്ചു, കാരണം അത് വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ക്രെഡിറ്റാണ്. അപ്പൊ ഒരു പുസ്തകം വായിക്കുമ്പോ ആ ബുക്ക് ഗീത എന്ന് പറയുന്ന ഭഗവത്ഗീത അമ്മയാണെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആരെ? എപ്പോഴാണ് ഭഗവത്ഗീത അമ്മയാണെന്ന് പറയാൻ കാരണം? നമുക്കൊക്കെ വിഷമം വരുമ്പോൾ നമ്മൾ ഒരാളുടെ പടിയിൽ പോയിട്ട് കിടന്നുറങ്ങിയാൽ നമുക്ക് സുഖം കിട്ടും, അത് അമ്മയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല മെഡിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സമാധാനം കിട്ടാൻ ഒരു വഴിയാണ് മെഡിറ്റേഷൻ. അത് പഠിപ്പിക്കുന്ന ഒരു മാസ്റ്ററാണ്, ഹിമാലയൻ മാസ്റ്ററാണ് ഞാൻ. പക്ഷെ ഇത് നമ്മുടെ ടെക്നിക്കും ഒക്കെ സൈലൻസും ബ്രീത്തിങ്ങും ഒക്കെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞാലും അതിന് മുമ്പും ഒക്കെ ഞാൻ പറയാറുള്ള ഒരു വാക്കുണ്ട്, അമ്മയുടെ മടിത്തട്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ല മെഡിറ്റേഷൻ സ്ഥലം. എന്ത് തെറ്റ് ചെയ്താലും ചിലപ്പോൾ അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ അമ്മ തലയിൽ കൈവച്ചിട്ട് എന്നോട് പറയാറുണ്ട്, മോനെ നീ നന്നാവൂടാ. എന്താ പറയാ മോനെ നീ? എന്താ കാരണം എന്നറിയോ? ആ കഥ രാവിലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരായിരുന്നു എട്ടാം ക്ലാസ്സിൽ നിന്നൊക്കെ എന്നെ സ്കൂളിൽ നിന്ന് ടി സി ഒന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പോഴും അമ്മയുടെ മടി പോയി കിടന്നാൽ അമ്മ പറയും നീ നന്നാവൂടാ. അതിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലാവണം, നന്നാവെന്ന് പറഞ്ഞ അർത്ഥം ഇപ്പൊ നല്ലതല്ലാന്ന്, അതുകൊണ്ടല്ലേ പിന്നെ നന്നാണ്. അതാണ് ഞാൻ ഇന്ന് തന്ന ടൈറ്റിൽ, ബീയിങ് ബെറ്റർ. അമ്മ അന്ന് തന്ന അതേ വാക്കാണ് ഞാൻ ടൈറ്റിലായിട്ട് പല സ്ഥലത്തും ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ളത്. സെന്റ് തെരേസാസ് കോളേജിൽ, എനിക്ക് തോന്നുന്നു നേവി സെന്റർ ഉണ്ടല്ലോ കൊച്ചിയിൽ, അവിടെ ഇൻസ്പെക്ഷൻ വന്നിരുന്നു ഞാൻ. ഞാൻ അവരുടെയൊക്കെ ഒരു മുകളിലുള്ള ഒരു ഓഫീസിൽ വർക്ക് ചെയ്തതാണ്. അപ്പൊ അവിടെ ഇൻസ്പെക്ഷൻ വന്ന സമയത്ത് രാവിലെ മുതൽ ഉച്ചവരെ ഇൻസ്പെക്ഷൻ, 12 മണിവരെ, 2 മണിക്കൂറാണ് അവിടെ ലഞ്ച് ടൈം, 2 മണി മുതൽ അടുത്ത ഇൻസ്പെക്ഷൻ. ആ ഇടയിലുള്ള 12 മണിക്കും 2 മണിക്കും ഇടയിൽ സാധാരണ നേവിയുടെ അവിടുത്തെ ചീഫ് ആയിട്ടുള്ള വൈസ് അഡ്മിറൽ ആണ് ഞങ്ങളുടെ ലഞ്ച് ഹോസ്റ്റ് ചെയ്യുന്നത്. ഞാനാണ് ടീം ലീഡർ, ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള 10 ആണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു എക്സ്ക്യൂസ് വേണം, ഞാൻ പോവാണ്, എനിക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. സാധാരണ അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രസ്റ്റേജ്, കാരണം അവരുടെ കൂടെയൊക്കെ ചെലവഴിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയൊരു പണിയുണ്ട്. എന്താ പണി അറിയുമോ? സെന്റ് തെരേസാസ് കോളേജിൽ പോയിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ക്ലാസ് എടുക്കും. അങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അന്ന് ഞാൻ കൊടുത്ത ഒരു ഹെഡിങ് ആണ് ബീയിങ് ബെറ്റർ. അത് കഴിഞ്ഞിട്ട് അന്ന് ആദ്യമായിട്ട് കൊടുത്തത്. കുറേ വർഷത്തിന് ശേഷം വേറൊരു കോളേജിൽ ക്ലാസ് ചോദിച്ചപ്പോൾ ബീയിങ് ബെറ്റർ കൊടുക്കുമ്പോൾ എനിക്കെന്നൊരു തോന്നലുണ്ടായി, ഈ ബീയിങ് ബെറ്റർ ഞാൻ എവിടെയെങ്കിലും ഞാനല്ലാതെ വേറെ ആരെങ്കിലും കൊടുക്കാറുണ്ടോ? ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത സമയത്ത് ബീയിങ് ബെറ്റർ സെന്റ് തെരേസാസ് കോളേജ് എന്നൊരു ബ്ലോഗുണ്ട്. എൻ്റെ ക്ലാസ്സിൽ അന്നിരുന്നൊരു കുട്ടി എൻ്റെ ക്ലാസ്സിലിരുന്നതിൻ്റെ അനുഭവം ആർട്ടിക്കിളായിട്ട് എഴുതിയിരിക്കുന്നു. എനിക്ക് കിട്ടിയ എല്ലാ സർട്ടിഫിക്കറ്റുകളെക്കാളും മേലിലാണ് ആ കുട്ടി. എന്നിട്ട് ഞാൻ ആ കുട്ടിക്കും ബ്ലോഗിൽ മറുപടി എഴുതി, ഇന്ന് ഗൂഗിളിൽ ലാംഗ്വേജ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു മാസം ഉണ്ടാക്കുന്നതിനേക്കാളും 10 ഇരട്ടി ശമ്പളം ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. ആ കുട്ടി പറയും സാറിൻ്റെ ക്ലാസ്സാണെന്ന് എനിക്ക് പ്രചോദനമായി മാറിയത്. കാരണം ഞാൻ പറയാറുള്ളത് ഡോക്യുമെന്റ്, എന്താ പറയാറുള്ളത്, ഇപ്പം പറഞ്ഞിട്ടുള്ള അതേ സംഭവം അന്ന് ക്ലാസ് പറഞ്ഞതാണ്, യു ഷുഡ് റൈറ്റ് ഡൗൺ. അതും 12 മണി മുതൽ 2 മണി വരെ ലഞ്ച് ബ്രേക്ക് ആണെന്ന് ആലോചിച്ചോളൂ. കുട്ടികൾക്ക് കൊടുക്കുന്നത് എനിക്കറിയില്ലല്ലോ ഈ ലഞ്ച് ബ്രേക്കിൽ പോകാൻ പറ്റുന്നത്. അപ്പൊ ഷോർട്ട് നോട്ടീസ്, 12 മണിക്ക് ഞാൻ നേവൽ ബേസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഡോക്ടർ ലതയോട് പറയുന്നത് എന്റെ ക്ലാസ് അറേഞ്ച് ചെയ്ത് ഞാൻ വരുന്നു ക്ലാസ് എടുക്കണോ.
കാരണം ലത എന്റെ സ്റ്റുഡന്റ് ആണ് എനിക്ക് അത്രയും കോണ്ടാക്ടിലുള്ളു. അപ്പൊ അവര് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരെ പിടിച്ചിരുത്തി. അപ്പൊ പിള്ളേരൊക്കെ ഇരിക്കുന്നത് ഈ പണ്ടാരക്കാലം ഒന്ന് എന്ത് ശല്യാന്ന്, ഭക്ഷണം കഴിക്കാനും സമയം കിട്ടില്ല, ലാവിഷായിട്ട് ഭക്ഷണം കഴിച്ച് പിള്ളേരുടെ കൂടെയൊക്കെ ചെത്തി നടക്കുന്ന സമയത്താണ് ഇയാൾ വന്നിട്ട് ക്ലാസ് എടുക്കുന്നത്. അതും കണ്ട വയസ്സനായിട്ടുള്ള ഒരാൾ, ഇയാൾക്ക് എന്താ പറയാൻ പോണേ. പക്ഷെ ആ ക്ലാസ് കഴിഞ്ഞപ്പോ ഇറ്റ് വാസ് സോ ത്രില്ലിംഗ്, കുറേ ക്വസ്റ്റ്യൻസ്. അവിടെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറും ഇംഗ്ലീഷ് ലാംഗ്വേജും രണ്ട് വിഷയമാണ്, രണ്ടും രണ്ട് സൈഡിലായിരിക്കണം. ഞാൻ അവിടെ ചോദിച്ചു, ഇവരും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നിങ്ങൾ പഠിക്കുന്ന സിലബസിൽ എന്താ വ്യത്യാസം? അങ്ങനെ ക്ലാസ് കൊടുക്കും. അവർക്ക് തന്നെ അറിയില്ല എന്താ വ്യത്യാസം, ലാംഗ്വേജും ലിറ്ററേച്ചറും എന്താ വ്യത്യാസം, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന്. നിങ്ങൾക്കൊക്കെ ലിറ്ററേച്ചർ അറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ പാസ്സായി വരുന്നത്. പത്താം ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷിൽ നല്ല മാർക്ക് കിട്ടുന്നു, പി എച്ച് ഡി എടുത്തിട്ടുണ്ടാവും ഇംഗ്ലീഷിൽ, ബട്ട് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു സ്പീക്ക്, കാരണം ലാംഗ്വേജ് ഇല്ല, ലാംഗ്വേജ് സ്കിൽ ഇല്ല എന്നുള്ളതാണ് അത്യാവശ്യമായിട്ടുണ്ടാക്കേണ്ടത്. ഞാൻ അറിയപ്പെടുന്ന വ്യക്തികളിലെ ഏറ്റവും നല്ല വായനക്കാരൻ, നിങ്ങളൊക്കെ അറിയപ്പെടുന്ന വ്യക്തികൾ ഏറ്റവും നല്ല വായനക്കാരനാണ്. ആരുടെങ്കിലും പേര് പറഞ്ഞത്, നല്ലൊരു വായനക്കാരൻ, ഓ ഇങ്ങനെയൊക്കെ വായിക്കണം എന്ന് ആഗ്രഹം നിങ്ങൾക്ക് തോന്നും. ഏറ്റവും നല്ല ഇംഗ്ലീഷുള്ള മലയാളിയായ ഇന്ത്യയിലെ ഒരാളാരാന്ന് പറയാൻ പറ്റും, ശശി തരൂർ. അയാൾ എത്ര ബുക്ക് വായിക്കുന്നു അറിയോ? ഒരു വർഷം 365 ബുക്ക്, എല്ലാ ദിവസവും ഒരു ബുക്ക്. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ലൈഫ് ഓഫ് ലവ് എന്ന് പറയുന്ന കവിത ഒരു പ്രോഗ്രാമിനിടയിലാണ് ഞാൻ സാറിന് കൊടുത്തു, ഡൽഹിയിലിരിക്കുമ്പോൾ നായർ സമിതിയുടെ 25-ാമത്തെ വാർഷികം. എൻ്റെതായിരുന്നു മുഖ്യ പ്രഭാഷണം, ഗസ്റ്റായിട്ട് തരൂരുണ്ടായിരുന്നു. അപ്പോൾ ഇടയിലാണ് ഞാൻ ഈ ബുക്ക് കൊടുത്തത്. എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ലെക്ചർ കഴിഞ്ഞ് പോകാറാ സമയത്ത് ബുക്ക് തിരിച്ചത് ഞാൻ വായിച്ചു. അങ്ങനെ വായിക്കുന്ന കുറേ പേരുണ്ട്. ആനന്ദ ബോസ് സാർ, നിങ്ങളൊന്നും പ്രഭാഷണം കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കേണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ അറിയാതെ കാലിൽ പോയി വീണിട്ടുള്ള ചില വ്യക്തികളിൽ ഒരാൾ ആനന്ദ ബോസ് സാർ. എന്താ പ്രഭാഷണം? അദ്ദേഹത്തിന് എൻ്റെ ഒരു കവിത ഞാൻ രാവിലെ പറഞ്ഞു, റേസ് ഫോർ ബർത്ത് എന്ന് പറയുന്ന ആ കവിത അടങ്ങുന്ന ലൈഫ് ഓഫ് ലവ് എന്ന് പറയുന്ന കവിതാ പുസ്തകം കൊടുത്ത സമയത്ത് കൊടുത്തു. അദ്ദേഹം കൊണ്ടുപോയി, രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്റെ രണ്ട് ദിവസം കളഞ്ഞു. എന്റെ ഭഗവാന്, എന്റെ കവിത പുസ്തകം കൊടുത്തിട്ട് സാറിന്റെ രണ്ട് ദിവസം ഞാൻ കളഞ്ഞു. ഇപ്പൊ പറയാം, ഞാൻ ചോദിച്ചു എന്ത് പറ്റി സാർ? അല്ല, അതിൽ ഒന്നാമത്തെ കവിത ഉണ്ടല്ലോ റേസ് ഫോർ ബർത്ത്സ്, അത് താൻ കോപ്പി അടിച്ചതാണ്. മലയാളത്തിൽ ഇതേ കവിത പണ്ട് വന്നിട്ടുണ്ട്, ഒരു വാരികയായിരുന്നു. അപ്പൊ അത് ആരാ എഴുതിയതെന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹം പഴയ വാരികൾ തപ്പിയിട്ട് എത്ര ദിവസം കളഞ്ഞു? രണ്ടു ദിവസം കളഞ്ഞു. മനസ്സിലായോ? അപ്പോഴാണ് മലയാളം വാരികയിൽ ഞാൻ തന്നെ എഴുതിയ കവിതയാണ് അത് അന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറല്ലേ സമയം കളഞ്ഞത്, എന്നോട് ചോദിക്കായിരുന്നില്ല ഇത് ആരാണ് നമ്മൾ ഒട്ടിച്ചതെന്ന് ഞാൻ പറയായിരുന്നുണ്ടോ? അപ്പൊ ഞാൻ തന്നെ എഴുതിയ മലയാളം കവിത ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറ്റിയതാണ്. അപ്പൊ സാറ് വായിക്കുക മാത്രമല്ല, എന്താ ചെയ്യണേ? അത് ഏതിലാ വായിക്കുന്നത്? പുസ്തകത്തിൽ മാത്രമല്ല, വാരികകളിൽ വായിക്കുന്ന കവിതകൾ പോലും ഓർത്ത് അവ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് അല്ലെങ്കിൽ രണ്ടു വർഷം മുമ്പുള്ള തപ്പാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങൾ എത്ര പേര് ചെയ്യും ഇത്? രസകരമായ കുറേ അനുഭവങ്ങൾ ഇങ്ങനെ. അഡ്വക്കേറ്റ് വിജയൻ, അഡ്വക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റിസ് ജസ്റ്റിസ് വിജയൻ, അന്ന് ഞാൻ കാണുമ്പോൾ അഡ്വക്കേറ്റ് ആയിരുന്നു, പിന്നെ ജസ്റ്റിസ് ആയി. പയ്യട്ട് കോളേജിൽ പഠിക്കുന്ന കാലം ഞാൻ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഒരു കോളേജ് പ്രോഗ്രാമിന് വിജയൻ എന്ന് പറയുന്ന അന്ന് സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത സമയത്താണ്. നിങ്ങൾ കേട്ടെന്നോർല്ല, കവി, നല്ലൊരു കവിയാണ് വിജയൻ. അയാളുടെ ഒരു കവിതയുണ്ട് കള്ളൻ എന്ന്, കവിതയുടെ പേരെന്താണ്? കള്ളൻ. ആരാണ് എഴുതുന്നത്? ജസ്റ്റിസ് ആണ്. ഫൈൻ. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കാണുന്നത് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 1984 ശേഷം കാണുന്നത് 2005 20 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രോഗ്രാം, അത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പ്രോഗ്രാമിനാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പൊ എന്റെ ഇടയില് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ഡയറക്ടറായിരുന്ന നസീമ, അതിന്റെ അപ്പുറത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആരോഗ്യ, അങ്ങേയറ്റത്ത് അദ്ദേഹം, ഇങ്ങേയറ്റത്ത് ഞാൻ, അതിൻ്റെ ഉള്ളിൽ രണ്ട് ചേർന്ന്. എന്നിട്ട് ഞാൻ അദ്ദേഹം തോന്നി, സാറന്നെയല്ലേ കള്ളൻ വിജയൻ? ആരോടാ ചോദിക്കണേ? ജസ്റ്റിസ് ആയിട്ടിരിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനായിരിക്കുന്ന ഒരാളോടാണ് ഞാൻ ചോദിക്കുന്നത്, സാറന്നെയല്ലേ കള്ളൻ വിജയൻ? ഇവർ രണ്ടാളും കേട്ടു, അവരിങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കുന്നത്, എന്ത് ധൈര്യത്തിലേക്കാണ് ചോദിക്കണേ കള്ളനാ, ആരെ വിളിക്കണേ? അപ്പൊ അയാൾക്കും വല്ലാണ്ട് അത്ഭുതമായി. ഞാൻ മനസ്സിൽ, ഞാൻ സാറിന്റെ പണ്ടൊരു കവിത വായിച്ചിട്ടുണ്ട്, അതേ വിജയൻ തന്നെയാണ് നിങ്ങൾ? ഏതാ കവിത ഓർമ്മയുണ്ടോ കള്ളൻ? ആ സ്ക്രിപ്റ്റേ പോയി അല്ലായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, സ്ക്രിപ്റ്റ് ഓർമ്മയില്ലെങ്കിലും സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ട്. എന്നറിയോ, ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത് കുട്ടി ചവിട്ടുമ്പോൾ അമ്മ
കള്ളൻ പറയാറുണ്ടോ ഇല്ലയോ? അത് കഴിഞ്ഞ് പ്രസവിച്ച് ആദ്യം വേദന തരുന്ന മകനോടും അമ്മ പറഞ്ഞ എന്താണ്? കള്ളൻ. മുലയൂട്ടുന്ന സമയത്ത് അമർത്തി കടിച്ച സമയത്ത് പറഞ്ഞത് കള്ളൻ. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ആരും കാണാണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്ന സമയത്തും പറഞ്ഞത് കള്ളൻ. ആദ്യ രാത്രിയിൽ ഭാര്യ പറഞ്ഞതും കള്ളൻ. അവസാനം കുറച്ച് ഇന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി കള്ളൻ. അങ്ങനെയാണ് മനുഷ്യന്മാരെ കള്ളനാക്കുന്നത്. വിട്ട് ആദ്യം പേര് തന്നെ ഇടുന്നത് കള്ളനാണ്. അപ്പൊ അദ്ദേഹത്തിന് വലിയ അത്ഭുതം. വായിച്ച് നമുക്കിങ്ങനെ ഓർമ്മയുണ്ടാവും. ഇങ്ങനെ ഓർമ്മയുണ്ടാവും അറിയോ? ഇന്ന് കേട്ട സംഭവം ആരോടെങ്കിലും പറയാം. നിങ്ങൾ പഠിച്ച ഏത് വിഷയമായാലും കേട്ട എന്ത് സംഭവമായാലും ഇന്ന് ഇവിടെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും ബന്ധുക്കളോടും ഫ്രണ്ട്സിനോടും കാണുന്നവരോടൊക്കെ പറയാം. മനസ്സിലായോ? പറയണ്ട, മനസ്സിലാവുണ്ടോ? എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് അതൊക്കെ പറയാം. ഈ കള്ളൻ എന്ന കവിതയും വിജയന്റെ കഥയും ഒക്കെ പറയാം. അത് പറഞ്ഞാൽ പിന്നെ മറക്കില്ല. അല്ലെങ്കിൽ വിജയന് ഓർമ്മ ഉണ്ടാവില്ല, കള്ളൻ ഓർമ്മ ഉണ്ടാവില്ല, ജസ്റ്റിസ് ഓർമ്മ ഉണ്ടാവില്ല, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നൊരു സംഭവമുണ്ട് ഓർമ്മ ഉണ്ടാവില്ല. അത് December 9th ആയിരുന്നു നടന്നത്. അപ്പൊ December 9th ആണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഡേ. ഇതൊക്കെ ഇങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് പഠിക്കുക. മനസ്സിലാവട്ടെ? കേൾക്കുന്ന സംഭവങ്ങൾ പറയുമ്പോൾ എന്ത് വേണം? ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. എന്താ വേണ്ടത്? ഫാക്ട്സും ഫിഗേഴ്സും. പിന്നെ വേണ്ടത് എന്താണ്? നല്ല പ്രസൻസ് ഓഫ് മൈൻഡ്, നല്ല വൊക്കാബുലറി. ഇത് മൂന്നും ഉണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം ഗ്രേറ്റ്. വളരെ എളുപ്പം. ഇപ്പൊ ഞങ്ങളൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എന്റെ ഓഫീസിലെ ആദ്യത്തെ സയന്റിസ്റ്റ് ഞാനാണ്. ഞങ്ങളാണ് തുടങ്ങിയത്. അതിൽ കുറച്ച് മൂത്ത ആൾക്കാരൊക്കെ അവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു സീനിയർ ആയിട്ടിരിക്കാൻ. പക്ഷെ ചേർന്നിട്ടുള്ളത് ഞാൻ ഒരു 10 പേര് ചേർന്നു. ആ 10 പേരും ചെയ്യുന്ന വർക്കൊക്കെ ഒരേപോലെയാണ്. ഒരുവിധം അങ്ങടുകളൊക്കെ കുറച്ച് മാറ്റുണ്ടാവും. പക്ഷേ ഇസ്രോയുടെ ചെയർമാൻ വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനിയർ ഓഫീസർ വന്നു. അന്ന് TN സ്റ്റേഷനൊക്കെ ഞങ്ങൾക്ക് വിസിറ്റ് വരും. TN സ്റ്റേഷനൊക്കെ വരുമ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റില്ലല്ലോ, ഒരാളല്ലേ പറയാൻ പറ്റില്ല. ആരാ പറയാ? ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. നമ്മൾ പണിയെന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ പവർ പോയിന്റ് ഉണ്ടാക്കും, പ്രസന്റ് ചെയ്യുന്ന നമ്മൾ. TN സ്റ്റേഷൻ ആരെയാ ഓർക്കുക? പ്രസന്റ് ചെയ്യുന്ന ആള്. മനസ്സിലാകുന്നുണ്ടോ? നല്ല വർക്കല്ല ഇമ്പോർട്ടന്റ്, എന്താണ് അത്? പ്രസന്റ് ചെയ്യാനുള്ള സ്കിൽ, അതാണ് സോഫ്റ്റ് സ്കിൽ. ഹിസ്റ്ററി എനിക്കറിയാം, പക്ഷേ ഹിസ്റ്ററി അറിഞ്ഞിട്ട് കാര്യമില്ല. അത് പറയുമ്പോൾ ശരിക്കും പറയാൻ പറ്റില്ല. ഹിസ്റ്ററിയൊക്കെ മിസ്റ്ററിയോ? ഒരാൾക്കും മനസ്സിലാവില്ല. അത് ലോജിക്കലി പറയാൻ പഠിക്കണം. അത് കൃത്യമായിട്ട് എങ്ങനെ വിളമ്പണം എന്നറിഞ്ഞാലേ സദ്യക്ക് സ്വാദം ഉണ്ടാവും. മനസ്സിലാവുള്ളൂ? അത് ലോജിക്കലി പറയണം, അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കണം. അത് പറയുമ്പോഴാണ് നല്ല പ്രഭാഷകനാകുമ്പോഴും അല്ലെങ്കിൽ നല്ല എഴുത്തുകാരനായാലും ഈ IAS എക്സാമിനേഷനൊക്കെയുള്ള എസ്സേ നിങ്ങളൊക്കെ കോംപ്രഹെൻഷൻ പഠിച്ചിട്ടുണ്ടാവും ഇംഗ്ലീഷിലൊക്കെ. ഞാനും പഠിപ്പിക്കാറുണ്ട്. ആ പഠിപ്പിക്കുമ്പോൾ ഏത് എസ്സേയും തന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യം ഗിവൻ ടൈറ്റിൽ ഫോർ ദ എസ്സേ ആണ്. ആണോ അല്ലയോ? ഇത് IAS ചോദിക്കും, ഗിവ് എ ബ്രീഫ്, ഗിവ് എ ടൈറ്റിൽ, ഫ്യൂ ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഉണ്ടാവും. നിങ്ങളൊക്കെ തപ്പി നടക്കും, ഇല്ല എവിടെയോ എവിടെയോ കുറേ സമയം കളയും. ഒരു ബേസിക് റൂൾ ഉണ്ട്, ഫസ്റ്റ് 2 lines ആൻഡ് ലാസ്റ്റ് 2 lines വിൽ ഗിവ് യു ദ ടൈറ്റിൽ ഓഫ് ദ എസ്സേ. അങ്ങനെ അല്ലെങ്കിൽ ആ എസ്സേ ഗുണമില്ലാത്ത എസ്സേ ആണ്. അങ്ങനെ ഗുണമില്ലാത്ത എസ്സേ ഒരിക്കലും കൊടുക്കില്ല. അത് വായിച്ച് വായിച്ച് ശീലൂരാൾക്ക് എന്തുണ്ടാവും? എങ്ങനെ എഴുതണം എന്നറിയും. അപ്പൊ ഒരു നല്ല എസ്സേ വായിക്കാൻ ശീലമുണ്ടായാൽ ആ എസ്സേയുടെ ഗുണം നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരു പത്രം വായിക്കാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ കുറച്ച് സമയം വേണ്ടു. വിവേകാനന്ദ സ്വാമികൾക്ക് ഒരു പുസ്തകം വായിക്കാൻ അധികം സമയമൊന്നും വേണ്ട. അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ മറച്ചു നോക്കി കഴിഞ്ഞാൽ ഫുൾ മനസ്സിലാവും, കാരണം പുതിയതായിട്ട് അതിനകത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ഭാഗവും ലാസ്റ്റ് കുറച്ച് ഭാഗവും, ഒരു ന്യൂസ് പേപ്പർ എടുത്താൽ ആദ്യത്തെ കുറച്ച് ഭാഗവും ലാസ്റ്റും, കൺക്ലൂഷനും ഇൻട്രൊഡക്ഷൻ, ഇത് രണ്ടും അയാൾ നമുക്ക് സംഭവം മനസ്സിലാവും. പക്ഷെ സ്ഥിരമായിട്ട് വായിക്കുന്ന ശീലമുണ്ടാവും. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, ലാംഗ്വേജ് സ്കിൽ, എവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് സംഭവം പിടിച്ചെടുക്കാൻ പറ്റുക. ഭഗവത്ഗീത എഴുതിയതിന് ശേഷമുള്ളൊരു ഗീതയാണ് ഉത്തരഗീത. ഉത്തരഗീതയിൽ ഒരു ചോദ്യമുണ്ട്, ഇതെല്ലാം ഒന്നും കൂടി പഠിപ്പിച്ചു തരുമെന്നാണ് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത്. കാരണം ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല, എക്സാമിനേഷന് തൊട്ട് മുമ്പ് പഠിപ്പിക്കാൻ തുടങ്ങിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. വാർഫീൽഡിൽ പോയിട്ട് കംപ്ലീറ്റ് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ആർക്കും കേൾക്കാൻ സമയം ഉണ്ട്? 18 അധ്യായം അങ്ങനെയൊന്നും ഒരു വസ്തുതയാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് അർജുനൻ കൃഷ്ണനോട് പറയും, ആ ഒരു 4 കാസറ്റിലുള്ളൂ ഒന്നുകൂടി പ്ലേ ചെയ്യുമെന്ന് ചോദിച്ചു.
അപ്പൊ പറയുന്നൊരു ഉത്തരവുണ്ട്, അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ചകാലേ ബഹുവശ്ച വിഗ്രഹം. കുറേ കാലമൊന്നും ഇല്ല നിനക്ക് ജീവിക്കാൻ, കുറച്ച് കാലം മാത്രമേ ഉള്ളൂ, കുറേ ബുദ്ധിമുട്ടുമുണ്ട് നമുക്കൊക്കെ ഉള്ളതാണ്, കുറേ പഠിക്കാനുണ്ട്, പഠിക്കാണെങ്കിൽ എപ്പോഴും പഠിച്ചു തീരുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വലിയ മല കണ്ട് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ് 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 പറഞ്ഞ് അവിടെ പഠിക്കുക, പിന്നെ കയറാൻ പറ്റും. എന്ത് ചെയ്യണം, കുറച്ച് കഷ്ടപ്പെടുക്കുക. ഒരു വലിയ മലയുടെ മുകളിൽ കയറാനുള്ള ഏറ്റവും വലിയൊരു ഒരു മോട്ടിവേഷൻ എന്താ അറിയോ, ഫസ്റ്റ് ഫ്യൂ സ്റ്റെപ്സാണ്. നമ്മൾ കുറച്ച് കയറി വരുമ്പോൾ ചുറ്റും നോക്കിയാൽ താഴത്ത് നിൽക്കുമ്പോൾ കാണുന്നതിനേക്കാളും സ്ഥലം കാണും, കാണുമല്ലയോ. കുറച്ചും കൂടി കയറിയാലോ കുറേ അധികം സ്ഥലം കാണും. നമ്മളൊക്കെ കൈലാസത്തിലേക്ക് യാത്ര ചെയ്തിട്ടില്ല, കൈലാസത്തിൽ പോകുമ്പോൾ ഏറ്റവും നല്ല സുഖം എന്താ അറിയോ, കയറി കയറി അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഓ ഇന്ത്യ ഫുൾ കാണാമല്ലോ എനിക്കെന്നുള്ള തോന്നലാണ്. പിന്നെ പണ്ട് വായിച്ചിട്ടുള്ള ശിഷ്യനും മകനൊക്കെ വായിച്ചിട്ടുള്ളതിൻ്റെ ശീലം കൊണ്ട് ഓ ഇത് ഇതൊക്കെയാണ് പണ്ട് പരശുരാമൻ പോയ സ്ഥലം, അവിടെയാണല്ലോ നമ്മൾ പോണത്, ശങ്കരാചാര്യർ പോയ സ്ഥലം അവിടെയാണല്ലോ പോണത് എന്നൊക്കെയുള്ള ഭാവത്തോടു കൂടിയാണ് പോണത്. പക്ഷെ അവിടെ ഒരു പുല്ലുമില്ലാന്നുള്ള വേറൊരു കഥം. പണ്ട് സീത പോകുന്ന സമയത്ത് കംപ്ലീറ്റ് ചോലവൃക്ഷങ്ങളോട് അവനെ സുധാസ്നാന സംശുദ്ധമാം തണ്ണീരോലും രാമഗിരിയാശ്രമ നിലയിൽ അലഞ്ഞിടാൻ അന്യക്ഷണേകെന്നാണ്. ആ അത്രയും നല്ല ഫുൾ മരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ ഒന്നുമില്ല. അപ്പോഴാണ് നമ്മൾ ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ പഠിക്കുന്നതൊക്കെ മണ്ടത്തരാന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ സംഭവമൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്. അത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇത് വായിക്കുന്നത് കൊണ്ടാണ് റിലീറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആണോ അല്ലയോ. അപ്പൊ യാത്ര നമുക്ക് രണ്ട് സംഭവങ്ങളാക്കാം, ഒന്ന് ജേണി, ഒന്ന് ട്രാവൽ. ട്രാവൽ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു സ്ഥലത്ത് മറ്റൊരു കൊണ്ടുപോകാം, ജേണി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കൂടെ പഠിക്കുന്നതും കൂടിയാണ്. ലൈഫ് ഈസ് എ ഗ്രേറ്റ് ജേണി എന്ന് പറയും, പറയുമല്ലോ ലൈഫ് ഈസ് എ ഗ്രേറ്റ് ട്രാവൽ എന്നാരെങ്കിലും പറയും ഇല്ല. കാരണം അത് ഷിഫ്റ്റിംഗ് ആണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ട്രാവൽ ഏജൻസി ചെയ്യുക. അത് ജേണി ആക്കി മാറ്റുന്നത് നമ്മളാണ്. ലൈഫ് ഈസ് എ ഗ്രേറ്റ് ജേണി. അതെങ്ങനെയാവണം, കുറേ ചിന്തകൾ നമ്മുടെ ചുറ്റും വേണം യാത്ര ചെയ്യുമ്പോഴും. ഗുരുവായൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടക്ക്, എൻ്റെ വൈഫിൻ്റെ വീട് ഇരിങ്ങാലക്കുടയാണ്, ഒരു പ്രാവശ്യം പണ്ട് ബസ് കയറിയ ഒരു കഥയുണ്ട്. എനിക്ക് വലിയ രൂപമൊന്നുമില്ല, തൃപ്രയാറി വഴി പോകണോ അല്ല തൃശ്ശൂർ വഴി പോകണോ, 2000 രൂപ ഒന്നുമില്ല, നമുക്ക് സമയത്ത് വേറെ പണിയൊന്നുമില്ല. ഏതായാലും ഗുരുവായൂർ വരുന്നതിലും അധികം പണിയൊന്നുമില്ല എന്നുകൊണ്ട് വെറുതെ വരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ പതുക്കെ പോയാൽ മതി, ധൃതി പിടിച്ചു പോകേണ്ട കാര്യമില്ല. ബസ് കയറിയ സമയത്ത് ആദ്യം കണ്ട ബസ് കയറി, അപ്പം തൃപ്രയാറി വഴി ബാക്ക് സീറ്റിൽ ലാസ്റ്റ് സീറ്റാണ്, ബസ് പോവാറായപ്പോൾ ചടിക്കുന്നു. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ, ഞാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ തൃശ്ശൂർ ടിക്കറ്റ് എടുത്തു, കണ്ടക്ടറൊന്നും പറയില്ലല്ലോ, വേഗം കിട്ടി കാശ് മേടിക്കല്ലോ. അടുത്തിരിക്കുന്ന ആൾ, സാറേ സാറിൻ്റെ 2 രൂപ നഷ്ടമായി, തൃശ്ശൂർ വഴിയാണെങ്കിൽ കുറച്ച് കുറവാണ്, അത് വേറെ ഏതോ വളഞ്ഞ വഴിയാണ്, നിങ്ങൾ എന്ത് പറയും, നിങ്ങളെന്താ അറിയിക്കുക. ഇങ്ങനെ ഒരാൾ പറഞ്ഞ, അയ്യോ എൻ്റെ 2 രൂപ ആണോ അല്ലയോ. ഞാൻ ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞെന്നറിയോ, ഞാൻ വേറെ ബസ്സിലാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കില്ലല്ലോ, ഇരിക്കോ. എൻ്റെ 2 രൂപ പോയതിൽ എന്നോട് ദുഃഖം പങ്കുചെരുന്ന ഒരാൾ എൻ്റെ അടുത്ത് കിട്ടുന്നത് എൻ്റെ ഭാഗ്യമല്ല, ആണോ അല്ലയോ. എനിക്ക് 2 രൂപ പോയാലല്ല, നിങ്ങളെ കിട്ടിയില്ല എനിക്ക്, എനിക്ക് സന്തോഷമായി. മനസ്സിലാവുന്ന വ്യത്യാസം, അങ്ങനെയാണ് ജീവിതത്തെ കാണുന്നത്. നഷ്ടങ്ങളുടെ കണക്കല്ല, എന്ത് ചെയ്യണം, ഓപ്പർച്യൂണിറ്റീസ് കാണും. അദ്ദേഹത്തോട് ചോദിച്ചെന്താ ചെയ്യണം, അപ്പൊ ഇദ്ദേഹം ചെമ്മീൻ കൃഷിയാണ് ചെയ്യുന്നത്, അപ്പൊ ഞാൻ കൃത്യമായിട്ട് ചെമ്മീൻ കൃഷി എങ്ങനെ നടത്തണമെന്ന് പഠിച്ചു. അയാളോട് കംപ്ലീറ്റ് സംഭവം പഠിച്ചു. കുറച്ച് കഴിയുമ്പോൾ അയാൾ ചോദിച്ചെന്തറിയാം, അപ്പൊ മാഷക്കും ചെമ്മീൻ കൃഷിയാ. ഞാൻ പറഞ്ഞു ചെമ്മീൻ കൃഷി തുടങ്ങിയിട്ടില്ല, ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അതും കൂടി ചെയ്യാം. എവിടെയെങ്കിലും 2 രൂപയ്ക്ക് ചെമ്മീൻ കൃഷി പഠിപ്പിച്ചു കൊടുക്കോ, കൊടുക്കോ. ഇങ്ങനെയാണ് യാത്ര. അപ്പൊ ഓരോ യാത്രയും നമുക്ക് എന്താവും, അനുഭവങ്ങളാവും. കഥ എഴുതാനുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ, ആ യാത്ര വേണമെങ്കിൽ ഒരു കഥയാകും. ഇതാണ് അനുഭവം, ആ അനുഭവമാണ് നമ്മൾ ശരിക്കും ഉണ്ടാക്കേണ്ടത്. ഇത് വലിയൊരു സംഭവമാണ്. കുറേ സ്ഥലത്തുള്ള കുറേ കുട്ടികൾ കുറേ വിഷയങ്ങൾ പഠിക്കുന്ന കുറേ ആൾക്കാരുള്ളതാണ് കലാശാല, ആണോ അല്ലയോ അല്ലേ. എന്തൊക്കെ വിഷയങ്ങൾ നിങ്ങൾ പഠിക്കാം, സിലബസ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും സംസ്കൃതം പഠിക്കാത്തൊരു കുട്ടി പോയിട്ട് സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിൽ ടീച്ചറെ കണ്ടിട്ട് ഇവിടെ ഏതെങ്കിലും ആ സിലബസ് എടുത്തിട്ട് ഈ ഭാഗം ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാട്ടെ, സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ. ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു സംശയം എടുത്തിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഇതൊന്ന് പഠിപ്പിച്ചു തരും, എനിക്ക് ഈ കവിത പഠിക്കണം. നിങ്ങൾ കുറേ കാലം നിർബന്ധിച്ച് സിലബസിലുള്ള പഠിപ്പിച്ചുകൊണ്ട് പഠിച്ചിട്ടുണ്ട്, അത് പരീക്ഷ എഴുതാൻ വേണ്ടി പഠിച്ചതാ, ഇഷ്ടം കൊണ്ട് പഠിച്ചിട്ടുണ്ടോ. ഞാൻ ചെയ്തത്, ഞാൻ പല മാഷന്മാരുടെ വീട്ടിലും പോയിട്ട് എനിക്കിത് പഠിപ്പിക്കുമോ, എനിക്കിത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്,
അങ്ങനെ യാത്ര ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി തപ്പിപ്പോവാറുണ്ട് നല്ല മാഷന്മാർ. ഫിസിക്സും മാത്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിച്ചത് അങ്ങനെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അതെന്തല്ല സിലബസിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. പ്ലസ് വൺ പ്ലസ് ടു പന്ത്രണ്ടാം ക്ലാസ് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഏറ്റവും മോശം സ്റ്റുഡന്റ് ആയിരുന്ന ഒരാളാണ്. പ്രിൻസിപ്പൾ അഡ്മിഷൻ പോലും തരാതെ എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു ഇനി എന്ത് ചെയ്യും, പഠിക്കും, ശരിക്കും പഠിക്കും. അപ്പൊ ശരിക്കും പഠിക്കാനുള്ള ഒരു നല്ലൊരവസരം ഉണ്ടാവും. രാവിലെ ഇത് പറഞ്ഞിട്ടില്ല, രാവിലെ വേറെ എന്തൊക്കെയോ പറഞ്ഞത്. അത് പറയാൻ കാരണം കോളേജ് കുറച്ചും കൂടി കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അത് ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ്. കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള പഠനത്തിലേക്ക് നല്ല പോലെ, അതല്ലെങ്കിൽ 4 വർഷം 3 വർഷം ഒക്കെ ഇങ്ങനെ കഴിയും, അത് കഴിഞ്ഞാൽ MA കഴിയും, അത് കഴിഞ്ഞാലും എന്താ ചെയ്യേണ്ടതെന്നൊരു രൂപം ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു ജോലി തരുമോ. ഇപ്പൊ നമ്മൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരാളെ കണ്ടു, ഞാൻ അപ്പൊ പറഞ്ഞിട്ടുള്ള നാട്ടിക കോളേജില് ഫിസിക്സിൽ PhD ചെയ്ത ഒരു ടീച്ചർ, ടീച്ചർ എന്ന് പറയണം PhD ചെയ്തു, അവിടെ കുറച്ച് സമയം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം എന്നെ വിളിച്ച് പറയാം, സാർ എന്തെങ്കിലും ഒരു ജോലി കിട്ടും സാർ, ഫിസിക്സ് PhD ആ ജോലി കിട്ടില്ല, ഫിസിക്സ് PhD കഴിഞ്ഞാലും ജോലി കിട്ടാത്ത എളുപ്പമൊന്നുമല്ല. എല്ലാ വിഷയത്തിലും ജോലി കിട്ടുമെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്ന കുറെ പേരുണ്ട്. കാരണം ഗൾഫിൽ സാധാരണ റേഡിയോയില് ടോക്കിന് പോകുന്ന ഒരാളാണ്. പലരും ചോദിക്കും, സാർ എന്ത് പഠിച്ചാലാ ജോലി കിട്ടാം, ഞാൻ ഒന്നും പഠിച്ചാൽ ജോലി കിട്ടില്ല. ജോലി കിട്ടണമെങ്കിൽ കഴിവ് വേണം, പഠിക്കുന്ന വിഷയം നോക്കിയിട്ടല്ല ജോലി കിട്ടാം. തെറ്റായിട്ടുള്ള ധാരണയാണ്. ഏത് വിഷയം പഠിച്ചാലും നിങ്ങൾക്ക് ജോലി കിട്ടും. ഇന്ന വിഷയം നല്ലത്, ഇന്ന വിഷയം മോശം. ഇപ്പൊ ഒരു മോം പറഞ്ഞു സംസ്കൃതം അല്ലെങ്കിൽ ബോട്ടണി, ഒന്നും ഒരു വ്യത്യാസമൊന്നുമില്ല. ഏത് വിഷയമായാലും അതിനകത്ത് എന്തുണ്ടാവണം, അറിവുണ്ടാവണം. അതുകൊണ്ടല്ലേ ഇപ്പൊ മാസ്റ്റേഴ്സ് കഴിഞ്ഞാലും UGC നെറ്റ് പരീക്ഷ പാസ്സാവാത്ത കുറെ പേര് നമുക്കറിയാം. അന്ന് സെന്റ് തെരേസാസ് കോളേജിൽ ഒരു ക്ലാസ് വേറൊരു ബാച്ചിന് മാസ്റ്റേഴ്സ് പാസ്സായ കുറെ പേർക്ക് പേപ്പർ 1 പഠിപ്പിച്ചു. അപ്പൊ എല്ലാവരും MA പാസ്സായവര് ഹ്യൂമാനിറ്റി സബ്ജക്റ്റിനാണ്. അതിലൊരു കുട്ടി പറഞ്ഞു, സാർ ഞാൻ പാസ്സായില്ല സാറിൻ്റെ ക്ലാസ് കൊണ്ട്. ഒരാഴ്ചത്തെ ക്ലാസ് കൊണ്ടൊന്നും ചിലപ്പോൾ, അന്ന് മാത്തമാറ്റിക്സ് ഒക്കെ വേണം, ഇന്നും വേണമെന്ന് എനിക്കറിയില്ല. ലോജിക്കൽ റീസണിങ്, ഡാറ്റ അനാലിസിസ്, ആ ഇതൊക്കെയാണ് ഞാൻ ഫസ്റ്റ് പേപ്പർ പഠിപ്പിച്ചത്. അപ്പൊ സാർ എനിക്ക് വായനയാ സാറെ ഇഷ്ടം, എനിക്ക് മാത്സൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ സാറിന്റെ ക്ലാസ്സൊക്കെ നന്നായിരുന്നു, പക്ഷെ ആ കുട്ടി പിന്നെയും എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, വായന നല്ല പോലുള്ളവരാണെങ്കിൽ UGC നെറ്റ് എന്ന് എഴുതിയിട്ട് ടീച്ചറാവണമെന്നൊന്നുമില്ല, അതിനേക്കാളും നല്ല പണി ഞാൻ പറഞ്ഞതാണ്. വായിക്കുമോ, നന്നായിട്ട് വായിക്കുന്നു, വായിക്കുന്ന ബുക്കിനൊക്കെ റിവ്യൂ എഴുതാറെന്ന് ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നും ചെയ്യാറില്ല, ഒന്ന് റിവ്യൂ എഴുതും. ഒരു 10 ബുക്കിന്റെ റിവ്യൂ എഴുതിയിട്ട് എനിക്ക് അയച്ചുതരാൻ. അപ്പൊ അസലായിട്ട് എഴുതുന്നു, കുറച്ച് കറക്ഷൻസ് അവിടെയൊക്കെ ആവശ്യമുണ്ടാവും. അങ്ങനെ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പണിയൊന്നുമില്ല, ബുക്ക് വായിക്കും റിവ്യൂ എഴുതും, അതൊക്കെ ഒരു ബ്ലോഗാക്കി. വിവാഹം കഴിച്ചത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഒരു 8 വർഷത്തിന് ശേഷം ഞാൻ കൊച്ചിയിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു കൊച്ചിനെയും കൊണ്ട് വരുന്നുണ്ട്. വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പം വായനയും വീടും കൊച്ചും ഫാമിലിയൊക്കെയാണ്, ഇപ്പൊ വായന അത് അസലായിട്ട് നടക്കേണ്ടത് സാർ. ഇപ്പൊ എത്ര ബുക്കുണ്ട്, 40 ലക്ഷം രൂപയുടെ ബുക്ക് വീട്ടിൽ കിടക്കുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് പലരും റിവ്യൂവിന് വേണ്ടിയിട്ട് അയച്ചു തരുന്നതാണ്. മതിയോ ഇല്ലയോ? ഇപ്പൊ മാരിയറ്റ് ഹോട്ടലിന്റെ HR ഹെഡാണ്. അത്രയും നല്ല പോലെ വായിക്കുന്ന ഒരാൾക്ക് ലോകത്തിലെ എല്ലാ കൾച്ചറും അറിയാം. അറിയോ ഇല്ലയോ? ഇല്ലേ? ഒരു ഹോട്ടലിന്റെ ഹെഡായിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? ആ ഹോട്ടലിലേക്ക് കുറേ കൾച്ചറൽ ആൾക്കാർ വരും, അവർക്ക് എങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് അറിയുന്ന ഒരാളാവണം അതിന്റെ ഹെഡ്. മനസ്സിലാവുന്നുണ്ട് പറയണത്? ഏതാണോ നമുക്ക് ഇഷ്ടം, ആ കുട്ടി പറഞ്ഞ പാഷൻ എന്ന് പറഞ്ഞൊരു വാക്ക്, അത് വെറുതെ പാഷനായിട്ട് കാര്യമില്ല, യു മസ്റ്റ് ഗോ ബിഹൈൻഡ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ UGC നെറ്റ് പാസ്സായാലേ എനിക്ക് നല്ല ജോലി കിട്ടുള്ളൂ, ഏ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഏതാ വേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഏത് വിഷയമായി, വട്ട് എവർ യു ഹാവ്, യു മസ്റ്റ് പുട്ട് യുവർ എഫേർട്ട് 100%. അതിന് തയ്യാറാണെങ്കിൽ ഈ ലോകത്ത് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത സംഭവങ്ങളൊന്നുമില്ല. എന്റെ പാഷൻ ടീച്ചിങ് ആയിരുന്നു, പക്ഷെ എനിക്ക് ടീച്ചർ ആവാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കുറേ ടെക്നിക്കൽ ട്രെയിനിങ് പ്രോഗ്രാംസും അതും ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഇഷ്ടമുള്ള വിഷയം. കാരണം ടീച്ചിങ് ആണ് എൻ്റെ ഇഷ്ടം. പക്ഷെ ഒന്നും ചെയ്യാതെ നമുക്ക് ടീച്ചിങ് പറ്റില്ല, അപ്പൊ കുറേ എക്സ്പീരിയൻസും കൂടി വേണം. അപ്പൊ അതിനുള്ളതായിരുന്നു, ഇതൊക്കെ ചെയ്താൽ എനിക്ക് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റും. ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോ നമുക്കറിയുന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരുടെ നിന്ന് അവരുടെ റിക്വയർമെന്റ്സ് മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അത് എത്രത്തോളം ഉണ്ടാകുമോ അത്രത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ ഐ ജസ്റ്റ് വാണ്ട് ഓൾ ഓഫ് യു ടു ക്ലോസ് യുവർ ഐസ്. എന്താണ് ഞാൻ പറഞ്ഞതിന്റെ എസൻസ്? രണ്ടാമത് ചെയ്യേണ്ട കാര്യം, കാലത്തുള്ള പോയിന്റ്സ് മിക്കവാറും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അവരോട് ചോദിച്ച് നിങ്ങൾ കുറെ മനസ്സിലാക്കാനുണ്ടാവും. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലാണ് നമുക്ക് പുതിയതായിട്ട് കുറെ സംഭവങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക? ഇതൊന്ന് ആലോചിക്കുക, വെറുതെ മനസ്സിലൊന്ന് ആലോചിക്കുക. ഓക്കെ, ഓപ്പൺ യുവർ ഐസ്. ഗുഡ് ഇനഫ്. ഹോൾഡ് യുവർ ഫിംഗേഴ്സ് ലൈക്ക് ദിസ്, സ്ട്രെച്ച് ഇറ്റ് അപ്പ്. Just stretch, make a sound up. Sound ഉണ്ടാക്കും മക്കളെ, അതുപോലും മതി. അടുത്ത ആളൊന്ന് അടിച്ചോളൂ വേണമെങ്കിൽ. ഓക്കെ, ഇപ്പൊ എന്താ ആലോചിച്ചെന്ന് അടുത്തുള്ള അവിടുന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ് ഇനഫ്. ഈ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഞാൻ കുറെ എന്തൊക്കെയോ പറഞ്ഞു, പറഞ്ഞില്ലയോ? നിങ്ങൾക്ക് ആരാവണം എന്ന് ആഗ്രഹം, അതിനെയാണ് ഗോൾ എന്ന് പറയാം. ആണോ അല്ലയോ? നിങ്ങളുടെ ഗോൾ എന്താണ് എന്ന് മനസ്സിൽ ആലോചിച്ചാൽ മാത്രം പോരാ, ഉടനെ ആലോചിക്കേണ്ടത് ആ ഗോളിലെത്താൻ എനിക്ക് എത്ര ശതമാനം എന്റെ കഴിവ് കൂടുതൽ ഉപയോഗിക്കണം ഇപ്പോഴുള്ളതിനെക്കാളും. മനസ്സിലാവണ്ട പറയുന്നത്, ഇപ്പോഴുള്ള പോലെയൊക്കെ പോയാൽ എന്റെ ഗോളിൽ എത്തോ ഇല്ലയോ? അതെപ്പോ എത്തണം? യു ഷുഡ് ഹാവ് യുവർ ഓൺ ഗ്രാഫ്. ഇനി നിങ്ങളുടെയൊക്കെ അച്ഛനോടും അമ്മയോടും വേണ്ട, നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക, അച്ഛനും അമ്മയും നിങ്ങൾക്ക് എത്ര ശതമാനം മാർക്ക് തരും മകള് എന്നുള്ള നിലയിൽ, മകൻ എന്നുള്ള നിലയിൽ? അച്ഛൻ എത്ര മാർക്ക് തരും, അമ്മ എത്ര മാർക്ക് തരും? നിങ്ങളുടെ അച്ഛനും അമ്മയും പറയോ, ഓ എന്റെ മോള് 100% ഗുഡ്, എന്താ എന്റെ ഒരു ഭാഗ്യം എനിക്ക് ഇങ്ങനെ ഒരു മോളെ കിട്ടിയത്, ഇങ്ങനെ ഒരു മകനെ കിട്ടിയത്, എനിക്ക് എന്താ അഭിമാനാന്നറിയോ എന്ന് പറയോ? അത് ഇത്ര സന്തോഷം എല്ലാവർക്കും പറയുന്നൊന്നും ഉണ്ടാകും? പറയില്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാം. ആണോ അല്ലയോ? പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇന്ന് വൈകുന്നേരം പോയിട്ട് അച്ഛനോട് ചോദിക്കും, മകൾ എന്നുള്ള നിലയിൽ എനിക്ക് എത്ര മാർക്ക് തരും? അമ്മയോട് ചോദിക്കാം, മകൾ എന്നുള്ള നിലയിൽ, മകൻ എന്നുള്ള നിലയിൽ എനിക്ക് എത്ര മാർക്ക് തരും? എത്ര തരും? 60, 50, 30 ഒക്കെ തരുമായിരിക്കും എനിക്കറിയാം. ഒരു പ്രാവശ്യം കോട്ടയത്തിനടുത്തൊരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് അമ്മ പറഞ്ഞു, സാധനം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല സാധനം, ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി തരുമോ സാറേ? ചോദിച്ചു, എങ്ങനെ നന്നാക്കാനാ ഇതിനെ, എത്ര മാർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. ഇതേപോലെ ചോദിച്ചു, അമ്മയോട് ചോദിച്ചു എത്ര മാർക്ക് കൊടുക്കും, മകളോട് ചോദിച്ചു അമ്മ എത്ര മാർക്ക് തരും, 0 ഉറപ്പാ. അച്ഛൻ 0, അമ്മമ്മ 100 out of 100. 9th class പഠിക്കുന്ന സമയം അമ്മയോട് ചോദിച്ചു എത്ര കൊടുക്കും, 10%, 20% ഒക്കെ കൊടുക്കും സാർ. എൻ്റെ ഒരു 10-15 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എല്ലാ ആലപ്പുഴയിലും കോട്ടയം ഭാഗത്ത് കുറേ ക്ലാസ്സുകളുണ്ടായപ്പോഴൊക്കെ വരും. എന്നിട്ട് കുറേ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് അവിടെയുള്ള കോളേജിലൊക്കെ ഉണ്ടാകുമ്പോഴും വരും. കൊല്ലത്തൊരു കോളേജ് ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ നാവിഗേഷൻ പ്രോഗ്രാമിന് വന്നു അവൾ രമ്യ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, കയറി വന്നോളാം മുമ്പിലിരിക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചേഴ്സിന് ഞാൻ പഠിപ്പിക്കുന്ന എങ്ങനെ കുട്ടികളെ നന്നാക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. എക്സാമ്പിൾ ഇവിടെയുണ്ട്, ഇവള് പറഞ്ഞോളൂ. ഞാൻ അവിടെ ഇരുന്ന് അവള് ക്ലാസ് എടുത്തു പറയാം. ആർക്കെടുക്കുന്ന അറിയോ? ടീച്ചേഴ്സ് ആരെടുക്കുന്ന അറിയോ? 10th class പഠിക്കുന്നത്. അത് കണ്ട അമ്മ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, ഇപ്പൊ എത്ര മാർക്ക് കൊടുക്കും? സാർ 200% സാർ. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ 200% ആണെന്ന് പറയിപ്പിക്കാൻ സാധിക്കുമോ? അതാണ് ബി എക്കാളും ബി കോമിനെക്കാളും ബി എസ് സിയെക്കാളും എം എക്കാളും പി എച്ച് ഡിയെക്കാളും തന്നെ. പക്ഷേ അതിനാദ്യം വേണ്ടെന്നറിയോ? അവരങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? ഓക്കെ, ഇനി അടുത്ത് ചോദിക്കാം.
As a student, how much percentage you will give it to you? ഞാൻ നല്ല സ്റ്റുഡന്റ് ആണ് 100% നല്ല സ്റ്റുഡന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ മഹാപാപികൾ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ കല്ലെറിയാന്ന് പറയുന്നത് പറ്റുമോ പറ്റില്ലല്ലോ തലയിൽ വെച്ച് എന്റെ ഭഗവാനെ എന്ത് ജന്മാണ് യൂസ്ലെസ് എന്ന് സ്വന്തം പറഞ്ഞു നിങ്ങൾ ഇവിടത്തേക്ക് പറഞ്ഞയക്കുന്ന അച്ഛനും അമ്മയും നിങ്ങൾ എന്തിനാ പറഞ്ഞേക്കണേ നല്ല പഠിക്കുന്ന കുട്ടികളായിക്കൊണ്ട് വെച്ചിട്ടില്ലേ നിങ്ങൾ അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ ഇല്ലയോ ഇത് ആര് കറക്റ്റ് ചെയ്യണം ഹൂ ഹാസ് ടു റെക്ടിഫൈ ദിസ് ടീച്ചേഴ്സ് പറയുന്നത് പോട്ടെ അയൽവക്കാർ പറയുന്നത് പോട്ടെ അച്ഛനും അമ്മയും പറയുന്നതൊക്കെ പോട്ടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു ബി എസ് സി ഫസ്റ്റ് ഇയർ വരെ ഞാൻ മഹാമോശേ 4 മാർക്കാണ് 60 എനിക്ക് ഫസ്റ്റ് ഇയർ ഫിസിക്സിന് 6-7 മാർക്ക് മാത്സിന് 4-5 മാർക്ക് കെമിസ്ട്രിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനും അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷിന് പാപ്പരായി തോറ്റു മലയാളം മാത്രം പാസ്സായിട്ടുള്ളത് പിന്നെ ഞാൻ തീരുമാനിച്ചു എല്ലാവരെയും കൊണ്ടും പറയിപ്പിക്കും ഞാൻ 100 out of 100 ചിലപ്പം യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ഒന്നും കിട്ടില്ല 5th റാങ്കേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയർ തോറ്റിട്ട് ആ റാങ്കിൽ എത്തിയിട്ടുള്ളത് ഞാൻ മാത്രമേ ഉണ്ടാവും എം എസ് സി കഴിയുന്ന സമയത്തൊക്കെ ഓരോ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ബോർഡിൽ പോയിട്ട് ക്ലാസ്സിൽ എന്താ മാഷ് പഠിപ്പിച്ചതെന്ന് ഞാൻ പഠിപ്പിക്കും കാരണം ഒരു മാഷ് പോയി അടുത്ത മാഷ് വരുന്നതിനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഉണ്ടാവില്ലേ ആ ഗ്യാപ്പിൽ ഞാൻ പഠിപ്പിക്കും അതിനുവേണ്ടി കുട്ടികൾ കാത്തിരിക്കും അത് പഠിപ്പിക്കണമെങ്കിൽ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് വരുന്നതിന് മുമ്പ് പഠിപ്പിക്കണമെങ്കിൽ ആ ക്ലാസ്സിൽ ഫുൾ നമ്മൾ പഠിക്കണ്ടേ അപ്പോഴല്ല പഠിക്കാം പഠിച്ചിട്ടാണ് ക്ലാസ്സിൽ വന്നിരിക്കുക ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ഫുൾ പഠിച്ചിട്ട് ക്ലാസ്സിൽ വന്നിരുന്നാൽ ടീച്ചർ പറ ഞാൻ കേക്കട്ടെ പറയും നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും പക്ഷെ പറ തെറ്റുമ്പോ ഞാൻ പറയാം പറയോ ഇല്ലയോ ഇല്ലേ അതുപോലെയാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും ഇരുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് വാ നാളെ ക്ലാസ് എടുക്കാൻ പോകുന്ന വിഷയം ഫുള്ളൊന്ന് വായിച്ചു നോക്കിയിട്ട് ക്ലാസ്സിൽ വന്നിരുന്ന അപ്പൊ എങ്ങനെ ഇരിക്കും പറയും പറ നിങ്ങൾ സിനിമക്ക് പോകുമ്പോ പ്രിപ്പയർ ചെയ്തിട്ടാണോ പോവാല്ലയോ ഏത് സിനിമക്കാ പോണത് ആരാണ് ഡയറക്ടർ ആരൊക്കെയാണ് ആക്ടേഴ്സ് ഏതാണ് പാട്ട് എവിടെയാണ് ഇത് ഷൂട്ട് ചെയ്തത് കഥ ഒരുവിധമൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് 4 ആളോട് പറഞ്ഞിട്ടാണല്ലോ സിനിമക്ക് പോവാ അല്ലേ എസ് തോർന്നോ എന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് തൊട്ടടുത്തിരിക്കുന്നവരല്ലേ അവരോടൊന്ന് പറഞ്ഞൂടെ ഞാൻ ഇന്ന ക്ലാസ്സിലായി ഇരിക്കണേ ടീച്ചർ ഇന്നതാ പറയാൻ പോണേ നോക്കാലോ നമുക്ക് വാ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഈ പോയിന്റ് ടീച്ചർ വിട്ടുപോകുന്നു അതെനിക്കറിയാം അവർക്കറിയില്ല ഇത്ര രസമായിരിക്കുന്നു സിനിമ കഴിഞ്ഞാൽ ഉടനെ സിനിമയെ കുറിച്ച് പറയാറുണ്ടോ ഉണ്ട് ഡിസ്കഷൻ സിനിമയെ കുറിച്ചായിരിക്കും ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ടോ ഇല്ല എന്താ കാരണം അത്രയും ഇൻട്രസ്റ്റ് ചേഞ്ച് യുവർ ഇൻട്രസ്റ്റ് മനസ്സിലായോ അങ്ങനെ ആയാൽ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തോന്നും ഓ എനിക്കറിയാം ഞാൻ ഏറ്റവും മോശം മാഷ്ടർ ക്ലാസ്സിൽ ഇരിക്കുന്നു അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ബോയ്കോട്ട് ചെയ്യും ഒറ്റയ്ക്ക് ഞാൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് സാറ് ക്ലാസ് എടുത്തോളൂ ഞാൻ ഇരിക്കാൻ നോക്കും തീരെ ഇഷ്ടമില്ലാത്ത ഏറ്റവും മോശം മാഷ്ടർ ക്ലാസ്സിൽ ഞാൻ ഇരിക്കും ചിലർ അറ്റൻഡൻസ് മേടിക്കാനൊക്കെ ഇരിക്കും ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്ന തന്നെ ശരിക്കും ഫ്രണ്ടിലിരിക്കും അപ്പൊ എന്റെ ഫ്രണ്ട്സ് ചോദിക്കാൻ എന്തിനായിരിക്കണേ ലോകത്തിൽ മാഷായ ഇങ്ങനെ ആവാൻ പാടില്ല എന്നെങ്കിലും പഠിക്കല്ലോ അവിടെ മനസ്സിലാവുണ്ടോ അത് അനുഭവിച്ചാലല്ലേ പറ്റുള്ളൂ അല്ലേ എപ്പോഴും ഒരു വികൃതി കാണിച്ചിട്ട് എന്റെ മാഷ് ഇംഗ്ലീഷ് മാഷ് ബാലകൃഷ്ണ മാഷ് പുറത്താക്കി പുറത്താക്കിയിട്ട് എന്നോട് പറഞ്ഞു അപ്പോളജി ലെറ്റർ എഴുതി കൊണ്ടുവന്നാലേ പറ്റുള്ളൂ ഞാൻ എന്റെ ഭഗവാനെ അന്നൊക്കെ ഡിക്ഷണറി മാത്രമേ ഉള്ളൂ ഡിക്ഷണറിയിൽ നിന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാക്ക് വെച്ചിട്ടൊരു അപ്പോളജി ലെറ്റർ ഇത് വായിച്ച ഭാഷ മനസ്സിലാവാൻ പാടില്ല എന്നുള്ള ഭാഷയായിരുന്നു അങ്ങനെയാണ് എന്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തത് മാഷ് വായിച്ചു നോക്കിയിട്ട് ഇതിക്കുന്നല്ലേ ഞാൻ പറഞ്ഞു ഡിക്ഷണറി എടുത്ത് വായിച്ചു നോക്കും പക്ഷെ കറക്റ്റ് എല്ലാ വേർഡും കറക്റ്റായിട്ട് ഉപയോഗിച്ചു സെന്റൻസും കറക്റ്റാണ് മനസ്സിലാവുന്നുണ്ടോ മനക്കണം ശരിക്കും മനക്കണം തയ്യാറാണോ നിങ്ങളുടെ മാർക്ക് എത്രയും മാറും അച്ഛനും അമ്മയും അപ്പൊ ഇന്ന് അമ്മ അച്ഛൻ തന്നിട്ടുള്ള മാർക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ഡേറ്റ് എഴുതാം ഇന്നത്തെ ഡേറ്റ് ഫെബ്രുവരി 19 മാർക്ക് ചെയ്ത് നോക്കാം അച്ഛൻ തന്ന മാർക്ക് എത്ര ഇനി വീട്ടിൽ നല്ല തമാശ വേണോ യു വോണ്ട് ഫൺ അറ്റ് ഹോം അച്ഛനോട് ചോദിക്കാം എങ്ങനെയുണ്ട് അച്ഛൻ ഭാര്യ എത്ര മാർക്ക് കൊടുക്കും ഭാര്യക്ക് അമ്മയോട് ചോദിക്കാം എങ്ങനെയുണ്ട് എത്ര മാർക്ക് കൊടുക്കും പിന്നെ നോക്കുമോ അന്ന് മുതൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഇനിയും ഇവാലുവേറ്റ് ചെയ്യാം നമ്മൾ എന്തേ എങ്ങനെയുണ്ട് അച്ഛ നിങ്ങളുടെ ഭാര്യ എങ്ങനെയുണ്ട് ഇപ്പൊ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ ഇമ്പ്രൂവ് ആവണോ ഇല്ലയോ അങ്ങനല്ല ബീയിങ് ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ആഫ്റ്റർ സം ടൈം ഷുഡ് ബിക്കം ബെറ്റർ റൈറ്റ്
നിങ്ങളുടെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് നിങ്ങൾക്ക് എത്ര മാർക്ക് തരും? സിസ്റ്ററും ബ്രദറും എന്നുള്ള നിലയിൽ കണ്ടാ കടിച്ചു കയറുന്ന സ്വഭാവമാണ് അല്ല, നല്ല സ്നേഹമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിന് നിങ്ങൾ എക്സലായിട്ട് ഉത്തരം പറഞ്ഞു. ഫ്രണ്ട്സിന് എത്ര മാർക്ക് കൊടുക്കും? ഉഷാറായി അല്ലേ? ഇനി ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങൾ നല്ല ഫ്രണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇംപ്രൂവ്. അങ്ങനെ ഇംപ്രൂവ് ചെയ്യണം. ആ ഇംപ്രൂവ്മെന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പൊ അച്ഛനും അമ്മയും നല്ല മാർക്ക് തരണമെങ്കിൽ നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും അടുത്തുള്ള അയൽവാസികളോട് പറയണ്ടാവും, ഇങ്ങനൊരു സാധനം എന്ത് ചെയ്യപ്പതിനെ കൊണ്ട് പറയോ ഇല്ലയോ? അത് മാറ്റി പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടായാലോ? അടുത്ത അയൽവാസിയോട് നിങ്ങളുടെ അച്ഛനും അമ്മയും പറയാം, എന്റെ മോളെ കണ്ട് പഠിക്കാൻ പറ നിങ്ങളുടെ മോളോ. ഇപ്പൊ നേരെ തിരിച്ചല്ലേ പറയാറ് അല്ലേ? അങ്ങനെ പറയുന്നത് കേട്ടാലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ബ്രദർ എന്റെ കോളേജിൽ തന്നെ പ്രൊഫസറായി, ഏറ്റവും ഫാമിലിയിലെ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തി. അതേ ബ്രദർ പല പ്രോഗ്രാംസിനും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കുറെ പബ്ലിക് ആക്ടിവിറ്റി ഉള്ള ഒരാളായിരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒരു അനിയനെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. പക്ഷേ കുറേ വർഷം മുമ്പ് ഞാൻ ബി എസ് സി ഫസ്റ്റ് ഇയർ ആവുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ഇയാളാണ് ഈ ഫാമിലിയുടെ ബ്ലാക്ക് സ്പോട്ട്. അത് രണ്ടും മാറ്റി പറയിപ്പിക്കാൻ ആർക്ക് സാധിക്കും? ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചത്. എന്റെ അച്ഛൻ ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് 4 വയസ്സുള്ള അച്ഛൻ മരിച്ചതാണ്, അമ്മ മരിച്ചു. അപ്പൊ എന്റെ ബ്രദറാണ് എന്റെ ഗാർഡിയൻ. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ ബ്രദർ എന്നെ കുറിച്ച് നല്ലത് പറയിപ്പിക്കണം. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒറ്റ ആഗ്രഹം ഉണ്ടാവും പണ്ടത്തെ, അച്ഛനും അമ്മയും നിങ്ങളെ കുറിച്ച് എന്ത് പറയണം? നല്ലത് പറയണം. നിങ്ങളുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ എന്ത് പറയണം? നല്ലത് പറയണം. നിങ്ങളുടെ അടുത്ത ബന്ധുക്കളൊക്കെ നല്ലത് പറയണം. അടുത്ത അയൽവാസികളൊക്കെ പറയണം, ആ കുട്ടിയെ കണ്ടു പഠിക്കും. അങ്ങനെയാവണം. അങ്ങനെയാവാൻ ഏറ്റവും നല്ല മാർഗം നല്ല പോലെ പഠിക്കുക. അത് ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ളൊരു പണക്കാരന് കിട്ടുന്ന ഒരു കാര്യം എന്നല്ല, നല്ല സ്വഭാവം നല്ല പോലെ ആൾക്കാരുമായിട്ട് സംസാരിക്കുക, അത്യാവശ്യമായിട്ട് വേണ്ട സോഷ്യൽ. 5 തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് ലൈഫ്. 1 ഫിസിക്കൽ, ടു ബി സ്ട്രോങ് ഇനഫ്. നിങ്ങൾ ഇങ്ങനെ ഒന്നും ഇരിക്കരുത്. 10-90 വയസ്സുള്ള ആൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, റൈറ്റ്? ഒരാളുടെ കയ്യും പിടിക്കാണ്ട് നടക്കാം. ആ അവസ്ഥയൊന്നും വന്നിട്ടില്ലല്ലോ. 90 വയസ്സ് എപ്പോഴും കാണാം ആരെങ്കിലും. നേരത്തെ ക്ലാസ്സിൽ രാവിലെ വിളിച്ച സമയത്ത് 6 പേര് വരാൻ പറഞ്ഞപ്പോ അടുത്ത ആള് നോക്കുക, നീ വരുന്നു അന്നു ഞാനും പോകുന്നില്ല. നിങ്ങൾ അത്രയും ഡിപ്പെൻഡന്റ് ആണ്, എന്തിനാ ഇങ്ങനെ ഡിപ്പെൻഡന്റ് ആവണേ? യു ഹാവ് ടു ബി ഇൻഡിപെൻഡന്റ്. നിങ്ങൾ വേണ്ടത് ഞാൻ പോവാ, നീ വാ എന്ന് പറയണം. ദെൻ യു ബിക്കം എ മാഗ്നറ്റ്. അതല്ലെങ്കിൽ നിങ്ങൾ എന്താവണത്? നിങ്ങൾ അയൺ പൗഡറും അത് മാഗ്നറ്റും, അവനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് അത് പാടില്ല. ഡോണ്ട് ബിക്കം എ ബെഗർ ഓഫ് ലവ് എന്ന് പറയാറുണ്ട് ഞാൻ സാധാരണ. ബെഗേഴ്സ് നെവർ ബിക്കം റിച്ചർ ഇൻ ദിസ് വേൾഡ്. കുറെ ആൾക്കാരെ കാണാം, പ്ലീസ് ലവ് മീ, പ്ലീസ് ലവ് മീ, പ്ലീസ് ലവ് മീ അല്ലേ അല്ലേ? കുറെ ആളെ കാണില്ലേ, എന്നെ ലവ് ചെയ്യൂ, എന്നെ ലവ് ചെയ്യൂ. കാണാം, ഡോണ്ട് ബെഗേഴ്സ്, ദേ ആർ നോട്ട് ബെഗേഴ്സ്. യു ഷുഡ് ഗെറ്റ് അട്രാക്റ്റഡ്. ആ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണമെങ്കിൽ എല്ലാ കാര്യത്തിലും ഇൻഡിവിജ്വാലിറ്റി ഷോൾഡർ അപ്പ് ഓൾവേസ്. ഞാൻ രാവിലെയും പറഞ്ഞൊരു കാര്യം റിപ്പീറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇപ്പൊ 19 വയസ്സാണെങ്കിൽ നിങ്ങൾ 29 വയസ്സുകാരുടെ മെച്യൂരിറ്റിയോടുകൂടി പെരുമാറും. ഞാനൊക്കെ കോളേജിൽ നടക്കുന്ന സമയത്ത് സ്റ്റുഡൻറ്റിനെ പോലെ ഒന്നുള്ള ആൾ, വളരെ നല്ല സീനിയർ ആയിട്ട് പോകുന്ന ആൾക്കാർ, മനസ്സിലായോ? ഇപ്പൊ മാഷം പറയുന്നു, ഗുഡ് മോർണിംഗ് സാർ. ഇനി അഥവാ അയാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ നാളെ കാണുന്നത് അത് ഗുഡ് മോർണിംഗ് പറയുന്നത്, ഇന്നലെ പറഞ്ഞ് തിരിച്ച് പറഞ്ഞില്ല, ഗുഡ് മോർണിംഗ് ബാക്ക്. അപ്പോഴല്ലേ നമുക്ക് റെസ്പോൺസ് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. നമുക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടാവും, എന്തും പറയാനുള്ള ധൈര്യം, എവിടെയും പറയാനുള്ള ധൈര്യം, ഇൻഡിവിജ്വൽ. അത് 4 ആളുണ്ടായാലേ പറ്റുള്ളൂ എന്നില്ല, അവിടെയാണ് പലപ്പോഴും നിങ്ങൾക്ക് മിസ്സാവുന്നത്. കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഞാനുണ്ട്, ഒറ്റക്കാവുമ്പോൾ നമുക്ക് വയ്ക്കാം, അത് പാടില്ല, ഒറ്റക്ക് തന്നെ സാധിക്കണം, റൈറ്റ്? ഫിസിക്കൽ ഇമോഷണൽ ബാലൻസ് ചെയ്യാൻ പറ്റണം. സന്തോഷം ഉണ്ടാവണം, സങ്കടം ഉണ്ടാവണം, പക്ഷെ ഇതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഭഗവത്ഗീതയിലെ ചോദ്യമുണ്ട്, സ്ഥിതപ്രജ്ഞസ്യകാ ഭാഷ ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വികതസ്പൃഹ ബീത രാഗ ഭയ ക്രോധ. ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്ഥിത തീർന്നുണ്ടിരിച്ചത് അത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ദുഃഖം ഉണ്ടാവണ്ട, സന്തോഷം ഉണ്ടാവണ്ട, വികാരം ഉണ്ടാവണ്ടാവുന്നല്ലോ, ഒക്കെ ഉണ്ടാവണം, പക്ഷെ അത് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് 100% മസ്റ്റ്. അതാണ് ഇമോഷണൽ ബാലൻസ്. 1 is ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ. ഏത് വിഷയം തന്നാലും എനിക്ക് പഠിക്കാൻ പറ്റും, അത് ഗ്യാരണ്ടി ആയിട്ട് പറയാം. അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും. ഒരു കുട്ടി ഒരു പ്രാവശ്യം സെന്റ് മേരീസ് കോളേജാണ് ആലപ്പുഴയിൽ, സർ എനിക്ക് കെമിസ്ട്രി ആയിരുന്നു ഇഷ്ടം, ഹിസ്റ്ററിയാണ് കിട്ടുന്നത്. അവന് വലിയ വ്യത്യാസമൊന്നുമില്ല, ഇനിയിപ്പോ ഹിസ്റ്ററി ഓഫ് കെമിസ്ട്രി പഠിച്ചോളാം.
മാഡം ക്യൂറിനെ കുറിച്ചും മേരി ക്യൂറിനെ കുറിച്ചൊക്കെ പഠിക്കാം. അതിൽ കുറേ കെമിസ്ട്രി വരും. അർത്ഥശാസ്ത്രം എഴുതിയ ആരാ? അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എങ്ങനെ എത്ര പൈസ ആർക്ക് കൊടുക്കണം, ലാബ് ടെക്നീഷ്യൻ എത്ര കൊടുക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. അത് എക്കണോമിക്സിലെ ആദ്യത്തെ ബുക്കാണ് അർത്ഥശാസ്ത്രം. പക്ഷെ അത് വായിക്കണമെങ്കിൽ കെമിസ്ട്രി അറിഞ്ഞാലേ പറ്റുള്ളൂ. ശരി, എങ്ങനെ ഒരു ഫാക്ടറി തുടങ്ങണം, അക്കൗണ്ടൻസ് അറിയണം, എവിടെ മൈൻ ഉണ്ടാക്കണം, എവിടെ പ്രോസസ് ചെയ്യണം, എത്ര ശമ്പളം കൊടുക്കണം, കംപ്ലീറ്റ് സീക്വൻസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, സീമെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജർമ്മൻ ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട്, ലേണിംഗ് അർത്ഥശാസ്ത്രം ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് മേക്കിംഗ് എ റോക്ക് ഔട്ട് ഓഫ് സാൻഡ് എന്നാണ്. പൂഴി കൊണ്ട് നമ്മളിങ്ങനെ സാൻഡ് ഉണ്ടാക്കാൻ പറ്റും. അത്രയും ബുദ്ധിമുട്ടാണ് ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ. എല്ലാ വിഷയവും അതിനകത്തുണ്ട്, എല്ലാ വിഷയവും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒന്നിൽ എക്സ്പെർട്ട് ആണ് എന്നെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്ത് പിടിക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനകത്ത് ഒന്നും നല്ലപോലെ നോക്കേണ്ടി വരും. ഇത്രയും അപ്പൊ കുറേ വിഷയങ്ങൾ പഠിച്ച് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല ബുദ്ധി ഉണ്ടാവും. ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, പിന്നെ സോഷ്യൽ, ആൾക്കാരോട് സംസാരിക്കാൻ ഒക്കെ ഉള്ള കഴിവ്. അത് ഗ്രൂപ്പ് ഡിസ്കഷനിലും കോമ്പറ്റീഷനിലും പോകുന്ന സമയത്ത് ഈ എം ബി എക്കൊക്കെ സെലക്ഷന് സാധാരണ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ സെലക്ട് ചെയ്യാറുണ്ട്. അതിനകത്ത് നമ്മുടെ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. പല പറഞ്ഞ കാര്യ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്, കൃത്യമായിട്ടുള്ള പോയിന്റും അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിന് വായന നല്ലപോലെ അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മൾ സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായാലും കോൺവെർസേഷൻ ആയാലും, അൺലെസ് യു ഹാവ് പോയിന്റ്സ് വിത്ത് യു, നമുക്ക് ആവശ്യത്തിലുള്ള പോയിന്റ്സ് ഇല്ലെങ്കിൽ യു വിൽ ബിക്കം എ ലൂസർ. അത്യാവശ്യമായിട്ട് പോയിന്റ്സ് വേണം. ദെൻ ലാസ്റ്റ് വൺ സ്പിരിച്വൽ, ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ. സ്പിരിച്വൽ സ്കില്ലിലേക്ക് വരുന്ന സമയത്ത് ഇഫ് യു ഗെറ്റ് ഇൻ ടു സ്പിരിച്വാലിറ്റി യു ബിക്കം ഹയർ ആൻഡ് ഹയർ, ദെൻ ബാക്കിയുള്ളതൊക്കെ വളരെ എളുപ്പം സംഭവിക്കുന്നതാണ്. ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാവില്ല. അസുഖം എന്ന് പറഞ്ഞാൽ സുഖം ദുഃഖം എന്നൊക്കെ പറയുന്നത് ഞാൻ ഖം ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഖം സ്പേസ് ആണ്. സുഖം നല്ല ഖം, നല്ല സ്പേസ്, അത് നമ്മുടെ മനസ്സിനകത്താണ്. ദുഃഖം മോശം സ്പേസ്, അതും നമ്മുടെ മനസ്സിനകത്താണ്. നമ്മൾ നല്ലതാണോ ചീത്തയാണോ, ലോകം മോശമാണോ നല്ലതാണോ എന്നൊക്കെ നമ്മളാ തീരുമാനിക്കണം. പൂർണ്ണേ മനസ്സി സമ്പൂർണ്ണം ജഗത് സർവം സുധാദ്രവൈ ഉപാന ഗുണപാദസ്യ നനുചർമാ സ്തുതൈവ ബുഹു. കേട്ടിട്ടുണ്ടോ? ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വരാം, പക്ഷെ പോണ വഴിക്കൊക്കെ എനിക്ക് ലെതർ കാർപ്പറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞാൽ ലക്ഷ്മി എന്ത് പറയും? എന്നാ ശരി, താങ്ക് യു, ബൈ ബൈ പറയുമോ? പോണെടുത്തൊക്കെ ലെതർ കാർപ്പറ്റ് തരാൻ പറ്റും ഒരാൾക്ക്? എളുപ്പമാണോ? പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങളുടെ പ്രായമാവുന്ന സമയത്ത് രാമൻ ആദ്യം പറഞ്ഞത് അച്ഛന് ബോധമില്ല, ബുദ്ധിയില്ല. നിങ്ങളുടെയൊക്കെ ധാരണ എങ്ങനെയാണ്? അച്ഛനും അച്ഛനും അമ്മേക്കാളൊക്കെ എനിക്ക് വിവരമുണ്ട്. അവരെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ അല്ലേ? അതുപോലെ പറഞ്ഞിരുന്നു രാമന്. ഉടനെ അയാളെ പിടിച്ചൊരു സൈക്കോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞേച്ചു. ആരാന്നറിയോ? ഡോക്ടർ വസിഷ്ഠൻ എന്ന് പറഞ്ഞതാണ്. അയാൾ എഴുതിയ ബുക്കാണ് യോഗ വാസിഷ്ഠം. അതാണ് ഞാനൊക്കെ പഠിക്കുന്ന സൈക്കോളജി. അത് കഴിഞ്ഞ് വന്നപ്പോ അവൻ നല്ലോണം അച്ഛനാണ് ഏറ്റവും കേമൻ എന്ന് പറയാൻ. അത്ര എളുപ്പമല്ല. നിങ്ങൾക്കൊക്കെ അച്ഛനെയും അമ്മയെയും കുറിച്ച് നിങ്ങൾക്കുള്ള ബോധം മാറണമെങ്കിൽ ഇനി ഒരു 20 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായമുള്ളൊരു കുട്ടി ഉണ്ടാവും, നിങ്ങൾ മനസ്സിലാവും നിങ്ങളുടെ അച്ഛനും അമ്മയും എത്ര നല്ല വ്യക്തികളാണ്. At 3 years, my father was great. When 5 years, my KG teacher was great. At 7 years, my friends were great. That continued. പിന്നെ ഒരു 30 വയസ്സ് വരെ ആരാണ് ഏറ്റവും ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ആണ് ഏറ്റവും ഗ്രേറ്റ്. 30 വയസ്സ് കഴിയുമ്പോൾ ആരാണ് ഏറ്റവും ഗ്രേറ്റ് എന്ന് ചോദിക്കുമ്പോൾ മൈ മദർ വാസ് ഗ്രേറ്റ്. കാരണം നിങ്ങൾക്ക് ആ സമയത്തൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടാവും. ആ കുട്ടീനെ നോക്കുമ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമല്ല. അമ്മ എത്ര നിങ്ങളെ സ്നേഹിച്ചു എന്നറിയണമെങ്കിൽ 1-2 വയസ്സിലെ 1 വയസ്സിലെ താഴെയുള്ള കുട്ടികളെയൊക്കെ നോക്കുന്ന അടുത്ത് ഏതെങ്കിലും സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, ഓ അമ്മ എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു അല്ലേ, ഇങ്ങനെയൊക്കെയാണ് എന്നെ വളർത്തിയത്. അവർക്ക് തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്? ഈ വേഷം കെട്ടിയിട്ട് വരുന്നുണ്ടല്ലോ കോളേജിൽ അല്ലേ, എന്തോ ഇല്ലയോ, അതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത തിരിച്ചു കാണിക്കാം. എത്ര ആഗ്രഹിച്ചിട്ടാണ് പാരന്റ്സിന്. അപ്പൊ ഇവിടെ ടൈം പാസിനല്ല വരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്? പഠിക്കാനാണെന്നുള്ള ബോധം നല്ലപോലെ ഉണ്ടാവും. അതുകൊണ്ട് പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്റ്റുഡൻറ്റിന് ഡോണ്ട് ഹാവ് ടു സെർച്ച് ഫോർ ജോബ്സ്, ജോബ്സ് വിൽ കം ടു യു. എല്ലാ പഠിക്കുന്ന കുട്ടികൾ എല്ലാ എക്സാംസും എഴുതും. എന്റെയൊക്കെ ഇപ്പൊ 5 ലക്ഷം കുട്ടികൾ ബിടെക് പാസ്സാവുന്നതിൽ 4% പേർക്കാണ് ജോലി കിട്ടുന്നത്. പക്ഷെ എന്റെ ചില കുട്ടികളുണ്ട്,
അവര് ബിടെക് കഴിയുമ്പോഴത്തേക്കും 27 കമ്പനികളിലെ ഇന്റർവ്യൂ ലെറ്ററും കോൾ ലെറ്ററും അപ്പോയിന്റ്മെന്റ് ഓർഡറും ഉള്ള കുട്ടികളുണ്ടായിരിക്കും. ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നത്, ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാവുന്ന ഫയലുണ്ട് എന്റെ കയ്യിൽ. എല്ലാ അപ്ലിക്കേഷൻ കൊടുത്താൽ എവിടെയും ജോലി, ഒരു സ്ഥലത്ത് ജോലി കിട്ടിയ എന്താ ഗുണമെന്നറിയും, അടുത്ത സ്ഥലത്ത് നമുക്ക് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാം. പ്രൈവറ്റ് കമ്പനികളിലൊക്കെ അങ്ങനെയാണ്, എനിക്ക് ഓൾറെഡി ഇവിടെ എത്ര കിട്ടുന്നുണ്ട്, അതിനേക്കാളും കൂടുതൽ തരാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് കാശ് മേടിക്കുന്നത്. സോ യു മസ്റ്റ് ഹാവ് എന്ത്, നല്ല വിവരം. പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് തന്നേണ്ടി വരില്ല, ജോബ് വിൽ കം ടു. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. എക്സാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഒരു ഇന്ന് രാത്രി പോയാൽ ഏത് വിഷയമാണ് നിങ്ങൾ പഠിച്ചു തീർക്കാൻ പോകുന്നത് തീരുമാനിക്കാം. ഇപ്പൊ പല കുട്ടികളും, കഴിഞ്ഞ ആഴ്ച മണിപ്പാലിലുള്ള ഒരു കുട്ടി MBBS സെക്കൻഡ് ഇയർ വിളിച്ചിട്ടുണ്ട്. കുറെ കോളേജ് വരും, സർ ഒന്നും പഠിച്ചാൽ മനസ്സിലാവില്ല, കോൺസെൻട്രേഷൻ ഇല്ലേ ഇല്ല, സീറോ, എക്സാം വരാൻ പോകണം, എന്താ ചെയ്യണം. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, വേദ പഠിക്കണേ, അപ്പോൾ ഇന്ന വിഷയം പഠിക്കണം, അതിലേത് ചാപ്റ്ററാ ഇന്ന് രാത്രി പഠിക്കണേ, അത് 5 മണിക്ക് 4:26 കോൾ ഡിസ്കണക്ട് ചെയ്യണത്. 2 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീരാൻ പറ്റുന്ന ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ, സർ എല്ലാ ചാപ്റ്ററും 2 മണിക്കൂർ കൊണ്ട് എനിക്ക് പഠിച്ചു തീർക്കാം. പക്ഷെ കോൺസെൻട്രേഷൻ എന്തായാലും പറ്റുള്ളൂ, അല്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളിരുന്നാലും തീരില്ല, ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഇഷ്ടമില്ലാത്തൊരു വിഷയം ഒരു ചാപ്റ്റർ എടുക്കും, എടുത്തു 6:26 എന്നെ വിളിക്കണം, എന്നെ വിളിച്ചിട്ട് ആ ചാപ്റ്റർ ഫുൾ എന്നെ പഠിപ്പിച്ചോളാം, പറ്റുമോ ചോദിച്ചു. അത് നല്ല ഐഡിയ ആണല്ലോ സാറേ, ഞാൻ പഠിപ്പിച്ചോളാം. 6:26 കുട്ടി വിളിച്ചു, ആ ചാപ്റ്റർ ഫുൾ എനിക്ക് പറഞ്ഞു തന്നു 40 മിനിറ്റിൽ. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെ സർ, കോൺസെൻട്രേഷൻ ഒക്കെ ഉണ്ട്, ഇതിലേത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമോ, 100% പഠിച്ചു സർ. ഞാൻ പറഞ്ഞു, ആരെങ്കിലും കണ്ടുപിടിക്കുക, എല്ലാ ദിവസവും എന്നെ ഉപദ്രവിക്കരുത്, കാരണം ഞാൻ ഈ പഠിച്ച വിഷയമാണ് ഇതൊക്കെ, കാരണം ഇത് കുറേ കാലമായി ഇങ്ങനെ ചെയ്യണം. അടുത്തുള്ള ആൾക്കാരെയൊക്കെ പഠിപ്പിക്കുക, ഫ്രണ്ട്സിനെയൊക്കെ പഠിപ്പിക്കുക, ഹോസ്റ്റലിലാണോ താമസിക്കുന്നത് പഠിപ്പിച്ചോളാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വന്നാൽ കുറച്ച് സമയം മറാതെ കിട്ടുമ്പോൾ പഠിക്കുന്നു. നിങ്ങൾ അന്യോന്യം അങ്ങനെ ചെയ്താൽ തീർന്നു, എക്സാമിനേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി വിളിച്ചിട്ട് 11 മണിക്ക് എന്ന് പറഞ്ഞു, സർ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ പ്ലീസ്, ഇപ്പൊ ചെയ്താൽ ഞാൻ ഈ പോലീസ് കേസിന്റെ പിന്നാലെ പോകേണ്ടി വരും, കാരണം ലാസ്റ്റ് കോൾ എനിക്കാണ്, എന്തിനാ എന്നെ ഉപദ്രവിക്കണം, നമ്മൾ തമ്മിൽ ബന്ധം അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തതാണല്ലോ, എൻ്റെ ക്ലാസ്സിലിരുന്ന് പോയാൽ അബദ്ധം താൻ ചെയ്തു, ഞാൻ തനിക്ക് ക്ലാസ് എടുത്തു എന്നുള്ള മഹാപരാധം ചെയ്തിട്ടുള്ളൂ, പ്ലീസ്. സർ തമാശ പറയല്ലോ സർ, ഞാൻ ആത്മഹത്യ എടോ കുട്ടി, ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളും ഒരാളെയും വിളിച്ച് ആത്മഹത്യ എന്ന് പറയില്ല. ഈ സൈക്കോളജിയൊക്കെ ആദ്യം പഠിച്ചിട്ടാണ് നമ്മൾ ഈ പണി തുടങ്ങിയത്. ഇനി ആത്മഹത്യ ചെയ്യാനുള്ള മാർഗ്ഗമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഹോസ്റ്റലിൽ എത്ര ഫ്ലോറിലെത്താൻ താമസിക്കുന്നത്, സർ 7th ഫ്ലോറിൽ, അവിടുന്ന് ചാടിയാലും നീ മരിക്കില്ല, കാരണം മെഡിക്കൽ കോളേജിലാണ്, ഒട്ടനെ ICU കൊണ്ടുപോകും, പിന്നെ ICU എന്നാവും അവസ്ഥ, അതുകൊണ്ട് അവിടെ പോകണ്ട, ആശ്രമം വേണ്ട, വേറെ വല്ല മാർഗവും പറഞ്ഞു. സർ തമാശയല്ല സർ, എന്താ പറ്റും, നാളെ എക്സാമാണ്, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഞാൻ തോക്കും, തോറ്റാന്താ കുഴപ്പം, MBBSലൊക്കെ തോറ്റാന്താണെന്നറിയോ, ഒരു കൊല്ലം പിന്നെയും റിപ്പീറ്റ് ചെയ്യണം, 70 ലക്ഷം കൊടുത്തിട്ട് ചേർന്നിരിക്കണേ, 15 ലക്ഷം പിന്നെയും കൊടുക്കണം അടുത്ത വർഷം, അപ്പോൾ ഒരു എക്സാമിനേഷൻ തോറ്റ 15 ലക്ഷം. എൻ്റെ അച്ഛൻ സീനിയർ ആയിട്ടുള്ളൊരു അക്കാഡമീഷ്യനാണ്, ഞാനിപ്പോൾ എന്ത് ചെയ്യും സർ, എന്തെങ്കിലും ഒരു മാർഗം, വളരെ എളുപ്പമാണ്, നിന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ നല്ലോണം പഠിക്കും, സർ അതല്ലേ കുഴപ്പം, ബാക്കി എല്ലാവരും പഠിക്കും, എനിക്ക് മാത്രമില്ല, എല്ലാവരും ഒരേപോലെ ആണെങ്കിൽ അവരൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കുറെ പേരൊക്കെ പൊക്കി വിടും. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു ചോദ്യം ഒരു ഉത്തരം തനിക്ക് പഠിക്കാൻ പറ്റുമോ, ഒരു 10 മിനിറ്റ് ഞാൻ പഠിക്കും, സർ ഒരു ചോദ്യം ഒരു ഉത്തരം, യെസ് അത്രയും വേണം, അത് മതി, ബാക്കി ഞാൻ ഏറ്റവും ഒരു 11:30 കഴിഞ്ഞിട്ടോ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സർ ഒരു ചോദ്യം ഒരു ഉത്തരം, അതങ്ങോട്ട് പഠിപ്പിച്ചു തന്നെ. ഞാൻ ഒന്ന് ശരി, അടുത്ത റൂമിൽ പോയിട്ട് ഇത് എക്സാമിന് വരാൻ പോകുന്ന ചോദ്യം എന്നിട്ട് ആ കുട്ടിക്ക് അങ്ങോട്ട് പറയും. അപ്പോൾ എല്ലാവരും രാത്രി ഇരുന്ന് പഠിക്കും, സാധാരണ നിങ്ങളെപ്പോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ എങ്ങനെയാ വെച്ചാൽ തലേദിവസം ലാസ്റ്റ് നൈറ്റ് ബാറ്റിംഗ് എന്നാ പറയാം, എല്ലാ എക്സാമിനേഷനും ലാസ്റ്റ് നൈറ്റ് പഠിച്ചിട്ടാണ് പിറ്റേ ദിവസം എഴുതുക. ബിടെക്കും അങ്ങനെയാണ്, MBBS അങ്ങനെയാണ്, അവിടെയാണ് ഈ ബോധം പോകുന്നതൊക്കെ ചിലർക്ക്. അവിടെ പോയിട്ട് അടുത്ത ക്ലാസ് പറഞ്ഞോളാം, പറഞ്ഞിട്ട് എന്ത് ചെയ്യണം സർ, പറഞ്ഞിട്ട് അവരോട് ചോദിക്കാം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം ഒരു ഉത്തരം പറഞ്ഞു, ഒരു ചോദ്യം ഉത്തരം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം, ഒരു ചോദ്യം ഉത്തരം ഇങ്ങോട്ട് കിട്ടി, കിട്ടിയോ ഇല്ലയോ. 12:12 ആകുമ്പോഴത്തേക്കും ആ കുട്ടി 4 റൂമിൽ പോയി, 4 ചോദ്യങ്ങളും 4 ഉത്തരങ്ങളും പഠിച്ചു, എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇനി എന്നെ ഉദ്ധരിക്കണം, ഞാൻ കിടന്നുറക്കാൻ പോകും, നീ ഇനി ബാക്കി ഒരു 5-6 റൂമും കൂടി തീർത്താൽ മതി രാവിലെ ആകുമ്പോഴത്തേക്കും. രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും
30 ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂട്ടി പഠിച്ചു ആൾക്ക് 86% കിട്ടി. അപ്പൊ മാർക്ക് കിട്ടാൻ വളരെ എളുപ്പം. എന്ത് ചെയ്യണം? കുറേ ക്വസ്റ്റ്യൻസും കുറെ ആൻസേഴ്സും. നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ടിന് കൊടുക്കാം. എന്നിട്ട് പറയാം ഇതിന് ആൻസർ എഴുതി തരാൻ പറ്റണമെങ്കിൽ തന്നെ നോക്കട്ടെ പറ്റുമോ. അയാൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ സാധാരണ ബ്ലൂ ഇങ്കോ ബ്ലാക്ക് ഇങ്കോ ഒക്കെ ഉപയോഗിക്കാം, ഒരു റെഡിങ്കും ഒരു ഗ്രീൻ ഇങ്കും കൂടി പഠിക്കാം. എന്നിട്ട് അവരെഴുതി തന്നിട്ടുള്ള ആൻസർ വായിച്ചിട്ട് അതിൽ കറക്ഷൻ ചെയ്യണം. ഇവാലുവേഷൻ അല്ല, ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റലാണ്. കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് തെറ്റ് കണ്ടുപിടിച്ച് അത് ശരിയായിട്ട് എഴുതി അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ബ്ലൂ ഇങ്കിൽ തന്നിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തിന്റെ ആൻസർ ഷീറ്റ് എന്താക്കി മാറ്റി കൊടുക്കണം? നല്ല ഗ്രീനും റെഡും ഒക്കെ ആക്കി നിങ്ങൾ മാറ്റി കൊടുക്കണം. പിറ്റേ ദിവസം ഉറപ്പായിട്ട് നിങ്ങൾ കാണുമ്പോൾ അന്യോന്യം ഫൈറ്റ് ചെയ്യും. എന്തിനെ കുറിച്ചാണ് ഫൈറ്റ് ചെയ്യാം? ഞാൻ ഇത് കറക്റ്റായിട്ട് എഴുതിയ നീ എന്തിനാ തെറ്റിട്ടത്, ഇതിൽ സ്പെല്ലിംഗ് തെറ്റില്ലല്ലോ, ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, പോയിന്റ്സ് ഇല്ലായ്മ ഒക്കെ കറക്റ്റ് ചെയ്യാം. നിങ്ങളൊരു 10 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയട്ടെ, ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പറയും. അത് കഴിഞ്ഞ് നിങ്ങൾ എക്സാം ഹോളിൽ പോകുമ്പോൾ നിങ്ങൾ കാണും, ഓ ഇതൊക്കെ എനിക്ക് എത്ര പ്രാവശ്യം ഞാൻ എഴുതിയതാണ്. 10 പ്രാവശ്യം സൈക്കിൾ ഓടിച്ച റൂട്ടിൽ പിന്നെ ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യമായിട്ട് പോകുമ്പോൾ വലിയ കുന്നും ഇറക്കവും ഒക്കെ ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാവും, ഉണ്ടാവില്ല. എളുപ്പം പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നത്. അത് പ്രാക്ടീസ് എഴുതി തന്നെ ചെയ്യണം. ഇതെനിക്കറിയാം, ഇതെനിക്കറിയാം, ഇത് ബുക്കിലുണ്ട്, അതങ്ങനെ എല്ലാ സംഭവവും ഉണ്ട്. കുറേ വേർഡ്സ് ഡിക്ഷണറിയിലുണ്ട്, അതുകൊണ്ട് നമുക്ക് വല്ല ഗുണം ഉണ്ടാവും? അതവിടെ കിടക്കുകയുള്ളൂ. നമ്മുടേതാക്കണമെങ്കിൽ നമ്മുടേതാക്കണം. അത് എഴുതുന്ന സമയത്ത് ഒരു ചാപ്റ്റർ എടുത്തിട്ട് അതിനകത്തുള്ള എല്ലാ ടെക്നിക്കൽ ടേംസും എഴുതാം. ആ ടെക്നിക്കൽ ടേംസ് എഴുതിയിട്ട് അതിൻ്റെ അർത്ഥം നോക്കി മനസ്സിലാക്കും. അതും അത്യാവശ്യം, റൈറ്റ്? അത് ചെയ്താൽ നിങ്ങൾ തന്നോ. ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുന്നവരുണ്ടോ? ബി എ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ഉണ്ടോ? ഉണ്ടോ? എന്തോന്ന് ചോദിച്ചാൽ കയ്യങ്ങോട്ട് ബുക്ക്, അതല്ലേ വേണ്ടേ? ഇതെന്താ ഹാഫ് ഫുള്ള് ബുക്ക്? ഓക്കെ, ഞാനിപ്പോൾ ഒരു 4-5 ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. കുറേ സമയമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന മുഖം ഇങ്ങനെ ഈ മൂന്നാണ് ഓപ്ഷൻ തരിക നിങ്ങൾക്ക്. ഈ പറഞ്ഞ മൂന്നെണ്ണാണ് ക്ലോസ് അല്ലേ? ഓപ്ഷൻ തരിക, ആന്റോണിം ഫോർ ഫാറ്റ്, സ്ലിം, ലീൻ, തിൻ, ഏതാണ്? ഞാൻ പറഞ്ഞതാണ്, ഓക്കെ, പഠിക്കാനുള്ള വിധ പറഞ്ഞതാണ്. ഒരു എക്സാമ്പിൾ എടുത്തു മാത്രം. ഫാറ്റ് എന്ന് പറഞ്ഞത് തടിയാണ്, ആണോ അല്ലയോ? എന്ത് തടിയാണ്? നല്ല തടിയാണോ മോശം തടിയാണോ? മോശം തടിയാണ് നമ്മൾ ഫാറ്റ് എന്ന് പറയാം. നല്ല ഉറപ്പുള്ള ശരീരമുള്ള തടിയുള്ള ആളെ എന്താ പറയാ? നമ്മൾ സ്റ്റൗട്ട് എന്നാണ് പറയുന്നത്, മനസ്സിലായോ? സ്ലിമ്മും ലീനും ഒന്നാണോ? ഓക്കെ, ഇനി അടുത്ത ചോദിക്കാം. തിന്നെന്നാണ് ഒരാൾ പറയുന്നത്. തിന്നിന്റെ ആന്റോണിം എന്താ? ഓപ്പോസിറ്റ് എന്താ? തിന്നിന്റെ ഓപ്പോസിറ്റ് എന്താ? തിക്ക്. അപ്പൊ അതല്ല, ഫാറ്റ് അല്ല. ഇംഗ്ലീഷ് മാത്തമാറ്റിക്സിൽ ഒരു റൂൾ ഉണ്ട്, എ ഓപ്പോസിറ്റ് ബി, ദെൻ ബി ഹാസ് ടു ബി ഓപ്പോസിറ്റ് എ. ഇംഗ്ലീഷിലും കറക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാത്സും ഇംഗ്ലീഷും ലാംഗ്വേജസും ഒക്കെ ഒരേപോലെയാണ്, മനസ്സിലായല്ലോ? ഇപ്പൊ സ്ലിമ്മും ലീനുമാണ് അടുത്ത ഓപ്ഷൻ. സ്ലിമ്മും ലീനും ഒന്നാണോ? സ്ലിം ബ്യൂട്ടി എന്ന് പറയും, എന്നാൽ ഇയാൾ ലീൻ ബ്യൂട്ടി എന്ന് ആരെങ്കിലും പറയുമോ? എന്തേ പറയാത്തേ? ലീൻ എന്ന് പറഞ്ഞാൽ എനർജി ഇല്ല, ഫൂ നൂതിയാൽ ചിലപ്പോൾ താഴെ വരും. സ്ലിമാണെങ്കിലോ കാണാൻ ഇത്രയേ ഉള്ളൂ എങ്കിലും ആള് സ്ട്രോങ് ആണ്. അപ്പൊ സ്ട്രോങ് ആൻഡ് തിൻ, സ്ട്രോങ് ആൻഡ് തിന്നിനെ കൂടി പറയുന്നതാണ് എന്ത്? സ്ലിം. ഫാറ്റോ ബൾക്കി ആൻഡ് നോട്ട് സ്ട്രോങ്. അപ്പൊ സ്ലിമാണ് ഫാറ്റിന്റെ ഓപ്പോസിറ്റ്, സ്റ്റൗട്ട് ആണ് ലീനിന്റെ ഓപ്പോസിറ്റ്. മനസ്സിലായോ? ഇത് ലോജിക്കാണ്. നമ്മൾ ഓരോ വാക്കും വാക്കിനോളം തൂക്കമില്ല ഈ ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്ന് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടുണ്ടോ? കേട്ടാൻ സാധ്യതയില്ല, ഞാൻ എഴുതിയതാണ്, യാത്ര പേപ്പർ അല്ലല്ലോ. വാക്കിനോളം തൂക്കമില്ല ഊക്കൻ ഭൂമിക്ക് പോലുമേ. നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവുന്നത്. അത് അർത്ഥം മനസ്സിലാക്കണം, റൈറ്റ്? അപ്പൊ ഓരോ വാക്കുകളും നോക്കിയിട്ട് ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് എക്സാമിനേഷന് മാർക്ക് കിട്ടുന്നത്, മനസ്സിലാകുന്നുണ്ടോ? ഇത്തരം ലോജിക്ക് നമ്മൾ ഉപയോഗിച്ചാൽ ഇംഗ്ലീഷ് പഠിക്കുന്നതൊക്കെ വളരെ സിമ്പിളാണ്. രാവിലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിട്ടില്ല അല്ലേ ഇവിടെ? ഓക്കെ, ഞാനൊക്കെ അങ്ങനെ പഠിക്കാം. ഞാനിപ്പോ ബട്ട് എറ്റ് സ്റ്റിൽ ഹൗ ആർ നെവർ ദ ലെസ് ഒരേ അർത്ഥമുള്ള വാക്കുകളാണ് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചത്. ബട്ട് എറ്റ് സ്റ്റിൽ ഹൗ ആർ നെവർ ദ ലെസ്,
Lay, B.com കാർക്ക് മാത്രം പഠിക്കാനുള്ള ഒരു ബുക്ക് ആയിരുന്നു ഇംഗ്ലീഷ് ഗ്രാമർ റെൻ ആൻഡ് മാർട്ടിൻ ഇല്ലെങ്കിൽ എല്ലാ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളും വെക്കേണ്ട ഒരു ബുക്കാണ് റെൻ ആൻഡ് മാർട്ടിൻ ഇംഗ്ലീഷ് ഗ്രാമർ അത് വെക്കാം ഞാൻ ഫിലോസഫി ഒക്കെ പഠിക്കുമ്പോൾ ഡിക്ഷണറി ഓഫ് ഫിലോസഫി എന്നൊരു ബുക്ക് ഉണ്ട് അതാണ് ഞാൻ എം എ ഫിലോസഫി പഠിച്ചിട്ടുണ്ട് പകുതി എക്സാം എഴുതിയിട്ടില്ല എന്നത് അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് ഡിക്ഷണറി ഉണ്ട് അപ്പോൾ കുറേ വാക്കുകൾ ആ വൊക്കാബുലറി ആണ് നിങ്ങളുടെ കഴിവ് എക്സാം എഴുതുന്ന സമയത്തും ആ വൊക്കാബുലറീസ് വരണം ഞാനിത് പറയുന്നത് നിങ്ങളുടെ ആനുവൽ എക്സാമിനേഷനോ അല്ലെങ്കിൽ അതിന് മാത്രമല്ല ജീവിതത്തിൽ ഏത് എക്സാം എഴുതുമ്പോഴും അതാണ് വേണ്ടത് ഐ എ എസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് അവിടെയാണ് തോറ്റുപോകുന്നത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനും നിങ്ങളൊക്കെ മിക്കവാറും ആൾക്കാർ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിന് പോകും ആരായി ബാങ്ക് കോച്ചിങ്ങിന് ക്ലാസ് എടുക്കുന്ന അറിയോ ഒരു പണിയും കിട്ടാണ്ട് 7 വർഷം ബാങ്ക് കോച്ചിങ് എഴുതി തോറ്റു 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 ഒരു പണിയും കിട്ടാത്തപ്പോ ബാങ്ക് കോച്ചിങ് തുടങ്ങും കേരളത്തിന്റെ ഒരു ശാപത ഐ എ എസ് സിവിൽ സർവീസ് ട്രെയിനിങ് സെന്റേഴ്സ് കുറെ ഉണ്ട് ആരാണെന്ന് അറിയവര് ഒരു പണിയും കിട്ടാത്തവർ കാരണം വേറെ പണിയൊന്നുമില്ല അപ്പൊ എന്ത് ചെയ്യും 4-5 പ്രാവശ്യം ഐ എ എസ് എഴുതി എഴുതിയവരുമില്ല ആ ഭാഗത്ത് പോയിട്ടേ ഉണ്ടാവില്ല പേടിച്ചിട്ട് പിന്നെ അവർ കോച്ചിങ് അതുകൊണ്ട് അത്തരം കോച്ചുകളൊക്കെ യൂസ്ലെസ് ആണ് നിങ്ങൾ എല്ലാവരും മനസ്സിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ഐ പറയും ഐ ആം യൂസ് ലെസ് ഫാസ്റ്റ് ആയിട്ട് പറയേ ഐ ആം പറയേ ഐ ആം യൂസ്ലെസ് പക്ഷെ ഇപ്പോ എന്റെ മക്കള് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എന്നെ ശ്രദ്ധിച്ചവരാണെങ്കിൽ എന്റെ മക്കള് അത് പാസ്റ്റ് ടെൻസ് ആയിട്ട് പറയണം അതിൽ യൂസ് എന്നുള്ളതിനെ യൂസ്ഡ് ആക്കാം സോ പറയൂടി ഐ ആം യൂസ്ഡ്ലെസ് പക്ഷെ ഇനി മുതൽ എന്ത് ചെയ്യും യു ആർ ഗോയിങ് ടു യൂസ് റെഡി അടുത്തിരിക്കുന്ന ആളോട് പറ ഐ ആം ഗോയിങ് ടു ചേഞ്ച് ജസ്റ്റ് എഷ്യൂർ എവ്രി വൺ ഐ ആം ഗോയിങ് ടു ചേഞ്ച് എന്ത് ചെയ്യാൻ പോകുന്നു എന്നും പറയും ഇന്ന് മുതൽ രാവിലെ എഴുന്നേക്കോ എന്ത് ചെയ്യണം രാവിലെ എഴുന്നേക്കാൻ 3 കുപ്പി വെള്ളം കുടിക്കാം ഭഗവാൻ വിളിച്ചോളും ബ്രഹ്മാവ് ഉറപ്പായിട്ടും എന്തെങ്കിലും അത് അങ്ങനെ നാളെ കോളേജിൽ വരുന്നതിന് മുമ്പ് പഠിപ്പിക്കാൻ പോകുന്ന കംപ്ലീറ്റ് സിലബസിലെ ആ ഭാഗം മാത്രം വായിച്ച് ക്ലാസ്സിൽ വന്നിരിക്കും നിങ്ങൾ ഒരാഴ്ച ഒന്ന് ശീലിച്ചു നോക്കിയണ്ടേ എല്ലാ ടീച്ചേഴ്സും ശരിക്കും ചെയ്യേണ്ടതാണ് അവരോട് പറയണം വായിച്ചിട്ട് വരാം ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ ഫുൾ അറിയാം ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ക്ലാസ് ഇരിക്കുമ്പോൾ എളുപ്പമാണ് ഞാനൊക്കെ പണ്ട് ഇംഗ്ലീഷാണ് പഠിപ്പിച്ചത് എന്റെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഞാനും ബിഹോൾഡ് ഹേർ സിംഗിൾ ഇൻ ദ ഫീൽഡ് യോൺ സോളിറ്ററി ഹൈഡൻ ലാസ് റിംഗിംഗ് ആൻഡ് സിപ്പിംഗ് എന്ന് റീപ്പിംഗ് ആൻഡ് സിംഗിംഗ് ബൈ ഹേഴ്സെൽഫ് ബിഹോൾഡ് ഹേർ സിംഗിൾ ഇൻ ദ ഫീൽഡ് യോൺ ആ ഷേക്സ്പിയർ ആവും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അതായി മാറും ബർണാക്ഷയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ആക്ടിംഗ് ആണ് ക്ലാസ്സിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടീച്ചിങ് ഇറ്റ്സ് ആക്ടിംഗ് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കണം അത് വായിക്കുമ്പോഴും സങ്കല്പിക്കാൻ സാധിക്കും ഒരു പാരഗ്രാഫ് വായിച്ചാൽ ഒരു ലൈൻ എഴുതാൻ പറ്റണം ഒരു പേജ് വായിച്ചാൽ ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റണം ഒരു ചാപ്റ്റർ വായിച്ചാൽ ഒരു പേജ് എഴുതാൻ പറ്റണം ആ പേജ് ആവണം എൻ്റെ കയ്യിലുള്ള സ്ട്രെങ്ത് അത് വെച്ചിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ പറ്റണം ടീച്ചിങ് നോട്ട് പോലെ അത് വെച്ച് ക്ലാസ് എടുക്കാൻ പറ്റണം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ തൂണുകളുണ്ട് വറാന്തയിൽ ആ തൂണുകളൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ് ഓരോന്നും ഓരോരാളെ പഠിപ്പിക്കും അത് ചെറുപ്പത്തിൽ തുടങ്ങില്ല അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വിവരമൊന്നുമില്ല ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും കുറേ ബൈഹാർട്ട് പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാൽ കുറേ സംഭവങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്ന സമയത്ത് എന്നോട് പറയും ഏറ്റവും നല്ലോണം പഠിക്കേണ്ടത് ബൈഹാർട്ട് പഠിക്കാതെ അന്ന് ബൈഹാർട്ടാണ് അതാണ് ഞാൻ ബൈഹാർട്ട് പഠിച്ചത് പിന്നെ ഞാൻ മനസ്സിലായത് ലേൺ ബൈ ഹാർട്ടാണ് വേണ്ടത് അന്ന് ചെറിയ പ്രായത്തിൽ അതാ മുറ്റത്തൊരു മൈന സുരേഷ് തെളിഞ്ഞ് നോക്കി പറ്റുന്ന അതിങ്ങനെ പറയുന്നത് കഴുത്തിന് മുകളിൽ ചുവപ്പ് തുറം ഇതിങ്ങനെ ക്ലാസ് പഠിച്ച സംഭവം കംപ്ലീറ്റ് അമ്മയോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ശീലിച്ചതാണ് അപ്പൊ നമ്മൾ പഠിച്ച സംഭവം ആരെങ്കിലും പഠിപ്പിക്കണം ഇനി ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ആരില്ല എന്ന് വെച്ചാൽ ചേട്ടാ ഇങ്ങോട്ട് വാ ഞാൻ ഇന്നൊന്ന് ക്ലാസ്സിൽ തരാം ഇന്ന് പഠിച്ച സംഭവങ്ങളൊക്കെ പഠിപ്പിക്കാം ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് മനസ്സിലായോ എക്സാം എഴുതുക പ്രാക്ടീസ് ഇപ്പൊ അതാണ് രാവിലെ ആദ്യം തുടങ്ങിയ സമയത്ത് വായന കൈകൊണ്ടു വന്നതും ഇതും ചെയ്തത്
നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം എവിടെയാണെന്ന് നമ്മുടെ ശരീരത്തിന് അറിയില്ല, അത്രേ നമുക്ക് വിവരമുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ ഭാഗം എവിടെയാണെന്ന് നമ്മുടെ ശരീരത്തിന് പോലും അറിയാത്ത ബുദ്ധിയെ നമുക്കുള്ളൂ. അപ്പൊ ബുദ്ധി എന്താണെന്ന് മനസ്സിലായില്ലേ? ബുദ്ധി എന്താണ്? നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മുടെ ബുദ്ധി. പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്ക് ബുദ്ധിയില്ല. അതുകൊണ്ട് ഇന്നു മുതലേ സ്ഥിരമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എത്ര വിവരമില്ലാത്തവരാണെങ്കിലും, എത്ര മാർക്ക് കുറഞ്ഞാലും, എത്ര ലാംഗ്വേജ് ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ലക്ഷ്മിയെ കേൾപ്പിച്ചു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ഫുൾ പറയാൻ. ഞാൻ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടി, കുട്ടിയല്ല ഒരു സ്ത്രീ, ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യയാണ്, എന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും ഒരു സെന്റൻസ് എങ്കിലും പറഞ്ഞ് എനിക്ക് റെക്കോർഡ് ചെയ്തായിരുന്നു. അവസാനം പറഞ്ഞ ഇംഗ്ലീഷിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. ആകെ ഒരു മിസ്റ്റേക്ക് ഉള്ളത് ഞാൻ ഇംഗ്ലീഷ് ഒരു മാസം കൊണ്ട് പഠിക്കുമെന്ന് ഞാൻ പറയാൻ പറഞ്ഞപ്പോൾ അവര് ഞാൻ ഇംഗ്ലീഷ് 3 മാസം കൊണ്ട് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് മാറ്റി. എന്നിട്ട് ഞാൻ ചോദിച്ചു വൈ ഡിഡ് യു സേ സോ? അപ്പൊ പറഞ്ഞു സർ ഐ വിൽ നോട്ട് ബി എബിൾ ടു സ്പീക്ക് ഇൻ 1 മന്ത് ബട്ട് ഐ എം ഷുവർ ഐ വിൽ ബി എബിൾ ടു സ്പീക്ക് ഇൻ 3 മന്ത്സ്. അത്രയും ഇംഗ്ലീഷ് അസലായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? 9ാം ക്ലാസ് പഠിക്കുന്ന എപ്പിലെപ്സി ഉള്ള ഒരു കുട്ടി, മെന്റലായിട്ട് ഡിസോർഡർ ആയിട്ടുള്ള ഒരു കുട്ടി വന്നിട്ട് ഹാൻഡ് റൈറ്റിംഗ് മഹാമോശം ഞാൻ കാണിച്ചു കൊടുത്തു. ഫെബ്രുവരി 1 മുതൽ ഇന്ന് ഫെബ്രുവരി 15 അല്ലേ, 19 ആ 19 ദിവസം 4 ദിവസം കണ്ട് അയച്ചിട്ടില്ല, അതാ 15 എന്റെ സ്റ്റോക്കിലുള്ളൂ. ആ 15 ദിവസം സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും ഭേഷ് നന്നായിട്ടുണ്ട്, എനിക്ക് ഇനിയും നന്നാവാം എന്ന് മാത്രമേ പറഞ്ഞിട്ടു, നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ കാണിച്ചു കൊടുത്തു. അസലായി ബട്ട് ഞാൻ പറഞ്ഞ മെന്റൽ സ്റ്റേബിൾ ആയാലും വിദ്യാഭ്യാസം എന്തെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പ്രാക്ടീസ് ഡിസൈഡ് ദാറ്റ് ഐ ആം ഗോയിങ് ടു ചേഞ്ച് ദാറ്റ് വിൽ മേക്ക് യു മച്ച് മച്ച് ബെറ്റർ ദാൻ വാട്ട് യു ആർ ടുഡേ. അതാണ് എന്റെ ബീയിങ് ബെറ്റർ എന്നുള്ള ക്ലാസ്. ഇപ്പൊ രാവിലെ ഇത്ര സീരിയസ് അല്ല ചെയ്തത് അല്ലേ, ഇപ്പൊ ഞാൻ കുറച്ച് സീരിയസ് ആയിരുന്നു. കാരണം കുറച്ചുകൂടി സീരിയസ് ആവണമെന്ന് ഞാൻ പുറത്തുനിന്ന് റൗണ്ട് അടിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി മനസ്സിലായി. കാരണം കുറേ വേസ്റ്റ് ചെയ്യാറുണ്ട് ഉണ്ടായിരുന്നു. എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തൊരു കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ, വന്നിട്ടില്ല അവിടെ പോയി. അത് കോളേജ് മോശമാക്കിയത്. നല്ല കുട്ടിയായിരുന്നു, കാരണം ഏറ്റവും നല്ല കുട്ടിയായിട്ട് എനിക്ക് കണ്ടിട്ടുള്ളൊരു കുട്ടിയെ ഞാൻ ക്ലാസ്സിലെടുത്തിട്ട് 4 കറക്കിട്ട് താഴെ നിർത്തിയിട്ട് 12ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ കുട്ടിയെ, ആ കുട്ടി എന്നെ കണ്ടു. ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, എന്താ എന്തോ റിഹേഴ്സൽ നടന്നു. ഇത്തരം കുറേ പ്രോഗ്രാംസ് ഉണ്ടാവും, ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് യു ആർ ബിസി, കുറേ തിരക്കുണ്ടാവും. പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറേ ക്ലാസ്സുകളൊക്കെ കിട്ടുമല്ലേ. പക്ഷെ ഉറപ്പാണ് ഈ ക്ലാസ് കിട്ടും, കാരണം ഞാൻ വളരെ മടിയായി എനിക്ക് പോകാൻ. സാധാരണ ക്ലാസ്സുകൾ കാരണം എടുത്തെടുത്ത് മതിയായി, കാരണം കുറേ സ്ഥലത്ത് പോയിട്ട് ഒരു ഫീറ്റ് കുഴിച്ചാലൊന്നും നന്നാവില്ല എന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചത് എൻ്റെ കുട്ടികൾ എൻ്റെ അടുത്ത് വരും. അപ്പം എനിക്ക് നാട്ടിൽ കണ്ണൂർ ഒരു പഴയ തറവാടുണ്ട്, 200 വർഷം പഴക്കമുള്ള. അവിടെ എന്നെ കാണാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കുട്ടികൾ വന്ന് എൻ്റെ കൂടെ താമസിച്ചു. അവിടെ എന്താ പഠിപ്പിക്കുക വെച്ചാൽ ലൈഫാണ്, ഡ്രാമയാവും. നിങ്ങൾക്ക് എന്താന്ന് കാണുന്നുണ്ടെങ്കിൽ ജ്ഞാനം എന്നാണ് എൻ്റെ വീട്ടിൻ്റെ പേര്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എന്താ നോളജ്. എൻ്റെ അമ്മയുടെ പേര് ജാനകി, അച്ഛൻ്റെ പേര് നാരായണൻ. ജാനകി നാരായണൻ മെൻട്രിങ്ങിൻ്റെ ഷോർട്ട് ഫോമാണ് ജ്ഞാനം. അവിടെ എല്ലാം പഠിപ്പിക്കും, ഡ്രാമ, ആക്ടിങ്, ഒന്നും അറിയാത്തവരും എഴുതാൻ പഠിപ്പിക്കും, ഡോക്യുമെന്റേഷൻ ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ് നാട്ടിൽ നടന്നിട്ട് പറയാൻ പറ്റും, മൗണ്ടനിങ് ക്ലൈംബിങ് മരം കയറാൻ പഠിപ്പിക്കും ഒക്കെ ചെയ്യും. അങ്ങനെ എല്ലാം പഠിക്കുന്ന കുറെ കുട്ടികൾ വന്ന് താമസിച്ചിട്ട് പഠിക്കുന്നൊരു പ്രോഗ്രാം, റൈറ്റ്? അപ്പൊ അതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ബാക്കി ക്ലാസ്സുകളൊക്കെ ഒഴിവാക്കിയാണ്. സോ ഐ ഗെറ്റ് ലോട്ട് ഓഫ് ചിൽഡ്രൻ. മിക്കവാറും 26 രാജ്യങ്ങളിൽ നിന്ന് 500ൽ പരം കുട്ടികൾ 10-30 ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തത്. അതിൽ ഒരു ക്യാമ്പ് മാത്രമല്ല റിപ്പീറ്റ് ആയിട്ട് 30 പ്രാവശ്യം അറ്റൻഡ് ചെയ്ത ആൾക്കാർ പോലും. എന്ന് വെച്ചാൽ ഒരു ക്യാമ്പും കോമൺ അല്ല, ഒന്ന് കഴിഞ്ഞ് അടുത്തത് വരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെയാണ്. ഫൈൻ. ഇപ്പോ പഠിപ്പിച്ചാൽ നന്നാവും എന്ന് അറിയുന്ന ഒരാളും കുറേ കുട്ടികളെ നമ്മുടെ അടുത്ത് വന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു എന്നൊരാളാണ്. പക്ഷേ ലക്ഷ്മി ആദ്യമായിട്ട് വിളിച്ച സമയത്ത് ഇപ്പൊ ഞാൻ വിചാരിച്ചു പണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ആളാണ്, ഇപ്പൊ അടുത്ത കാലത്ത് അബദ്ധവശാൽ കണ്ടതാണ്, ഒന്ന് വരാം. കാരണം ഞാൻ വിട്ടുപോയിട്ടുള്ളൊരു കോളേജാണ്, വിമല കോളേജിലൊക്കെ എനിക്കൊന്ന് ഓറിയന്റേഷൻ പ്രോഗ്രാം 700 പിള്ളേർ, തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം കുറേ വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുള്ള ആളാണ്. ഫൈൻ. അപ്പോൾ താങ്ക് യു, ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് ചാടി വരാം, ഇഫ് യു വാണ്ട്, ഇഫ് ടൈം പെർമിറ്റ്സ്. എനിവൺ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ 6-0 വരെ എണ്ണും, അതിനു മുമ്പ് ഇവിടെ വരാം. ആണാണെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ വരാം, പെണ്ണാണെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ വരാം, സംശയം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം.
6 5 4 വേഗം വരുവാണെങ്കിൽ വേഗം വരണം 3 ഗുഡ് ഓൺലി 1 എന്റെ വീഡിയോ കാണണം പല സ്ഥലത്തുള്ള ഇപ്പൊ ഇത് റെക്കോർഡ് ചെയ്യുന്നു അതുപോലെ യൂട്യൂബിൽ കുറേ എഡിറ്റ് ചെയ്യും പക്ഷെ മിക്കവാറും എഡിറ്റിംഗ് കുറവായിരിക്കും അതേപോലെ ഡബ്ബിയാണ് ഇപ്പൊ ഇപ്പൊ നോക്കും എത്ര പേരുണ്ട് അപ്പൊ ഈ കോളേജിന്റെ ഗുണം അവർ കാണും നിങ്ങൾ കാണണം സെൻ എന്താണ് ആലപ്പുഴയിലുള്ള കോളേജിലൊക്കെ വരുന്നത് സ്റ്റേജിൽ ഫുൾ കുട്ടികൾ കുറെ പേര് കരഞ്ഞിട്ട് പോകും അത് കാരണം ഫുൾ ഡേ പ്രോഗ്രാം കുറച്ചുകൂടി കഴിയുമ്പോൾ അറ്റാച്ച്മെന്റ് കൂടും കുറെ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാവും റൈറ്റ് എന്റെ മിക്കവാറും ആക്ടിവിറ്റി ബേസ്ഡ് ക്ലാസ്സുകളാണ് പക്ഷെ അതിന് ഈ ഒരു 2 മണിക്കൂർ പോലെ ഞാൻ എടുക്കുമ്പോൾ സാധാരണ 3 ദിവസമൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല നാട്ടിക കോളേജിലൊക്കെ ചെയ്തിട്ടുള്ളത് 3 ദിവസത്തെ പ്രോഗ്രാം ഇൻഡക്ഷൻ ട്രെയിനിങ് ഫസ്റ്റ് ഇയർ ചേരുമ്പോൾ തന്നെ പിന്നെ അവർ പഠിച്ചോളൂ അതാണ് ചെയ്യാറ് 6 5 4 3 2 1 സാധാരണ ആർട്സ് കോളേജിലെ കുട്ടികളാണ് അല്ലെ ആർട്സ് ആണ് കുറച്ചും കൂടി ആക്റ്റീവ് പക്ഷെ രാവിലെ എനിക്ക് തോന്നി സമയം വൈകിയുണ്ടായി ഇപ്പൊ തന്നെ 3:30 ഇപ്പൊ വൈകണ്ട നിങ്ങൾക്ക് പോകാനുള്ള അത്ര കഴിയും ഉണ്ടോ ഉണ്ടെങ്കിൽ വരൂ ചാടി വാ ഡോണ്ട് വേസ്റ്റ് ടൈം ഞങ്ങൾ സ്പേസ് ഇങ്ങനെയാണ് 6 5 നമ്മൾ 0 എത്തുമ്പോൾ ലോഞ്ച് ചെയ്യും അതുപോലെ 6 5 4 3 2 1 0 ഞാൻ ഈ ക്ലാസ്സിന് വരുമ്പോ വിചാരിച്ചു ഫുള്ള് ബോറിംഗ് ആയിരിക്കും ക്ലാസ്സിന് കയറണമെന്നാണ് ഫസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ മനസ്സിലായി ക്ലാസ് വെച്ചാല് വെറൈറ്റി ആണ് പക്ഷെ നമുക്ക് തീരെ ബോറിംഗ് ഒന്നും തോന്നിയില്ല ഞാൻ പക്ഷെ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്വതവെ എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുക പറഞ്ഞ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ് പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു ഞാനിപ്പോ സെക്കൻഡ് ഇയർ ബി എ മലയാളം ഏറ്റവും നല്ല സദ്യ ഉണ്ടുന്ന ഒരാളോട് ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എല്ലാം ഇഷ്ടമാണ് അങ്ങനെ പറയാറില്ല യാത്ര ഇഷ്ടമുള്ള ഒരാളോട് എവിടെയാ പോകാൻ ഇഷ്ടം എല്ലായിടത്തും പോകാൻ ഇഷ്ടമാണ് അങ്ങനെ പറയാറില്ല ഇല്ല ഡ്രസ് ഇഷ്ടമുള്ള ഒരാളോട് എനിക്ക് ഇഷ്ടം ഇല്ല ഇത് വെറൈറ്റിയാണ് കുഴപ്പമില്ലാന്നേ ഉള്ളു ഇപ്പൊ നമ്മള് അതറിയണം ഏതെങ്കിലും ഒരാളുടെ പേര് ഏതെങ്കിലും ഒരാളുടെ പേര് ഇയാള് ചെയ്യേണ്ടത് പഴയ നമ്മുടെ ഈ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒക്കെ ഇല്ലേ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു മിന്നും മിന്നും താരകമേ എന്തത്ഭുതമാണ് ഈ ദൃശ്യം മീതേ മീതേ മാനത്ത് വൈഡൂര്യം പോൽ മിന്നും ഞാൻ തെലുങ്കിലും ചെയ്തു അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായി നമ്മുടെ കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ അതല്ലേ കുട്ടനാടൻ കുഞ്ചയിലെ അതുപോലെ തന്നെ വെച്ചു കാരണം സ്ഥലത്തിന്റെ പേരാണത് മഞ്ചിവാളെ ചിഹ്നമായി കൊട്ടുപാട്ടു കാവാലണ്ടി ആട്ടമയിന തെലുങ്കാണ് തെലുങ്കിലൊക്കെ അപ്പൊ നല്ല പോലെ എഴുതണം വായിക്കണം ട്രാൻസ്ലേഷൻ ആണ് ഏറ്റവും നല്ല മാർഗം പഠിക്കാൻ ഗുഡ് കോളേജിന്റെ ഭഗവാനെ പിന്നെ ദൈവം വരുമ്പോ എന്താ ഹാപ്പി ആണെന്ന് പറയരുത് 3 കാര്യങ്ങളാണ് വേദാന്തകോ ബ്രാഹ്മണ ഹാസ്യ ക്ഷത്രിയോ വിജയി ഭവേ വൈശ്യോധന സമൃദ്ധ ശൂദ്ര സുഖമാത്മീയത ഞാൻ പറഞ്ഞതല്ല വിഷ്ണു സഹസ്രനാമത്തിലെ ധ്യാന ശ്ലോകം നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ക്യാരക്ടർ അറിയാം നിങ്ങൾക്ക് ധനം വേണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ വൈശ്യനാണ് അങ്ങനെയാണ് കാറ്റഗറൈസേഷൻ നിങ്ങൾക്ക് അറിവ് വേണം അറിവ് വേണം അറിവ് വേണം എന്ന് ആഗ്രഹമുള്ളവരാണ് സ്റ്റുഡൻസ് അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് അറിവ് വേണം എന്ന് പറയുന്ന അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡൻസ് ആണ് ആരും പറഞ്ഞില്ല അത് മനസ്സിൽ പോലും തോന്നിയിട്ടില്ല നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ പരത്തി പറഞ്ഞത് കാരണം ആരെങ്കിലും ഒരാൾ സർ എനിക്ക് കുറെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ അങ്ങനെ ആയാലേ നിങ്ങൾ ബ്രാഹ്മണനാവുള്ളൂ അതാണ് ബ്രാഹ്മണന്റെ ശൂദ്ര സുഖമാത്മീയാ ശൂദ്രന്മാരാണ് സുഖം വേണം എന്ന് പ്രാർത്ഥിക്കുക അവർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാവില്ല ധനം ഉണ്ടാവില്ല അവർക്ക് അറിവുണ്ടാവില്ല ചെയ്യുന്ന ഒരേ പണി റിപ്പീറ്റ് ചെയ്യുന്നവരെയാണ് ശൂദ്രൻ ഇന്ന് കാണുന്ന ഡെഫിനിഷൻ അല്ല കേട്ടോ ഒരേ പണി റിപ്പീറ്റ് ചെയ്ത് ജീവിതത്തിൽ ഇമ്പ്രൂവ് ചെയ്യാത്തതാണ് എൽ കെ ജി പഠിപ്പിക്കുന്ന ടീച്ചർ സ്ഥിരമായിട്ട് എൽ കെ ജി പഠിപ്പിക്കും ഞാൻ ഒമാനിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ സമയത്ത് എൽ കെ ജി ഞങ്ങളൊക്കെ എന്ത് ഇമ്പ്രൂവ് ചെയ്യാനാ സാറേ ഞാൻ പറഞ്ഞു ആദ്യം ജോലി ക്വിറ്റ് ചെയ്യും എം എ സൈക്കോളജിയാണ് പഠിച്ചത് ഞാൻ പറഞ്ഞു താൻ പി എച്ച് ഡി പഠിക്കും ഇപ്പൊ ഡോക്ടറേറ്റ് കഴിക്കും ജർമ്മനിയിൽ നിന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അപ്പൊ ക്വിറ്റ് ചെയ്താ അവിടെ കൊടുക്കുന്ന ജോലിയെക്കാളും ഫെലോഷിപ്പ് കിട്ടും പുറത്തു പോയിട്ട് പഠിച്ചാൽ ആ കിട്ടുന്ന ശമ്പളത്തെക്കാളും ഫെലോഷിപ്പ് കിട്ടിയാൽ പഠിക്കും മനസ്സിലായോ അപ്പോൾ വിദ്യാഭ്യാസമാണ് വേണ്ടതെങ്കിൽ ബ്രാഹ്മണൻ പവറും പൊസിഷനും എനിക്ക് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രിൻസിപ്പൾ ആവണം ഇലക്ഷൻ അത് ക്ഷത്രിയൻ ക്ഷത്രിയോ വിജയി ഭവേ ഈ ഭാഗം ക്ഷത്രിയൻ ഇത് വൈശ്യൻ മനസ്സിലാവുന്നുണ്ടോ വേറ്റപ്പഴപ്പ്
ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹം, മറ്റത് ശൂദ്രൻ, അതിങ്ങനെ തെറ്റി നടക്കും അത്ര. ഓക്കെ, എൽ ഇ എ ആർ എൻ, നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയേ? എൽ ഇ എ ആർ എൻ. ലേണിംഗ് സമയത്ത് എൽബോർഡ് വെക്കണം, വേണോ വേണ്ടിയോ? ലേണിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ എൽബോർഡ് കളയാം. എൽബോർഡ് കളഞ്ഞാൽ ലേൺ എന്താവും? യു വിൽ സ്റ്റാർട്ട് ഏണിംഗ്. സോ എൽ ഇ എ ആർ എൻ ആവണം ഇപ്പോ. ഇപ്പൊ ശരിക്ക് എൽ ഐ എഫ് ഇ ലൈഫില് ലേണിംഗ് ഇസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫ്യൂച്ചർ ഏണിംഗ്. ഇന്ന് നന്നായിട്ട് പഠിച്ചാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും, ഏൺ ചെയ്യാൻ പറ്റും. ലക്ഷ്മി എത്ര തരുന്നു എന്ന് എനിക്കറിയില്ല. അര ദിവസത്തെ ക്ലാസ്സിന് ഹൈദരാബാദില് 100,000 രൂപ മേടിച്ചിട്ടില്ല, മനസ്സിലായോ? 1200 പിള്ളേർക്ക് ക്ലാസ് എടുത്തപ്പോ 100 രൂപ വീതം അടച്ചിട്ട് വേണം വരാൻ. 1200 × 100, 120,000 രൂപ. 20,000 ആണ് വാടകയെന്ന് ഹാളിന്. അങ്ങനെ 100,000 രൂപ എപ്പോന്നറിയോ? 20 വർഷം വേണമെങ്കിൽ ക്ലാസ് എടുത്തിട്ട് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്കറിയാം. ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ് എന്നൊരു ക്ലബ് ഉണ്ട്, അതിനകത്ത് ദുബായിൽ എന്റെ ക്ലാസ് എടുക്കുമ്പോൾ 20 പേരുടെ കയ്യില് ഒരു ഡബ്ബ ഇങ്ങനെ പോകും. നമ്മുടെ ക്ലാസ് നന്നായാൽ, പണ്ട് പറയാറില്ലേ പരിപാടി നന്നായാൽ അതിനകത്ത് പൈസ ഇടും. 4 പ്രാവശ്യം പോയിട്ട് വന്നപ്പോ 20 മിനിറ്റിന്റെ ക്ലാസ്സിൽ 3,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വളരെ കാതലായിട്ടുള്ള നല്ല സ്റ്റുഡൻസ്, നല്ല മുഖം, അത് കാണുമ്പോൾ നമുക്കറിയാം ഇവരുടെ അബ്സോർബിറ്റിവിറ്റി എത്രയാണ്, അതിനനുസരിച്ച് ലെവൽ മാറ്റും. ഇപ്പൊ നല്ല പോലെ പഠിക്കാം, പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കിട്ടും. അത് കഴിഞ്ഞാൽ സുഖവും കിട്ടും. കുറെ വായിക്കുമ്പോൾ ഇപ്പൊ എന്റെ വീട്ടിലെ കുറെ ലൈബ്രറി കാണുമ്പോൾ ഇതൊക്കെ എനിക്കറിയാം എന്ന് തോന്നുന്നു. കുറെ പേര് കാണും ലൈബ്രറി കാണാനായിട്ട്, മനസ്സിലായോ? അപ്പൊ നല്ലോണം പഠിക്കാനുള്ള ബാക്കി ഉണ്ടാവും. ഇത്ര എന്താ പേര്? എന്നിട്ട് പാടുവോ? ആരാ കോകില ശരിക്കും? അതാരാ ഹിന്ദിയില്? ഏറ്റവും നല്ല പാട്ടുകാരി കിട്ടും. ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കറിന്റെ മുടി എത്ര ഉണ്ടെന്നറിയോ? നടന്ന് അവിടെ വരെ എത്തും. നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നിലത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോ മുടി ഇങ്ങനെ പിന്നാലെ പോകും. അത്രയും മുടി ഉണ്ടാവും, ഫുൾ മുടി. നമ്മളൊക്കെ ശരിക്കും ശ്രദ്ധിക്കും ആ വാക്കുകളടക്കം. ശരിക്ക് എത്ര രസകരമായിട്ടാ പ്രൊണൗൺസ് ചെയ്യാൻ അറിയും. വന്ദേ മാതരം എന്നൊക്കെ പാടുന്ന സമയത്ത് സുജലാം സുബലം, അത്ര രസകരമായിട്ടാ പാടുക. അർത്ഥം മനസ്സിലാക്കി പാടുമ്പോൾ ഉണ്ടാവുന്ന സുഖമാണ്. ഏതാ വിഷയം പഠിക്കണം? സംസ്കൃതം. ഓ ഗുഡ്, ഗോഡ് ബ്ലെസ് യു, എൻജോയ്, ബൈ. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യണം. എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ, ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലൈഫ് അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ട്. ജീവിതം ഒരു ഡെഡിക്കേഷനായിട്ട്, ജീവിതത്തിൽ സക്സസ്ഫുൾ അക്കാഡമിക് കരിയർ, സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫൊക്കെ ഉള്ള ആൾക്കാരെ നമ്മുടെ ശ്രീകൃഷ്ണ കോളേജിലെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക. നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ ഇതുപോലുള്ള കുറേ സാധ്യതകളുണ്ട് എന്ന് അറിയിക്കുക എന്നത് മാത്രമാണ് ശശികുമാർ സാറിനെ പോലെയുള്ള ആൾക്കാരെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഈ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ സക്സസ്ഫുൾ ലൈഫ് എങ്ങനെ പഠിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നമുക്ക് ബെറ്റർ ആവാൻ സാധിക്കും, നമുക്ക് ഇനിയും പലതും അച്ചീവ് ചെയ്യേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവെങ്കിലും ഉണ്ടായാൽ, നിങ്ങൾക്ക് ഒരു കോളിന്റെ അപ്പുറത്ത് ശശികുമാർ സാറിനെ പോലുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എന്താവശ്യങ്ങൾ ഉണ്ടെങ്കിലും, നിങ്ങൾക്കൊരു ഹയർ എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കണമെങ്കിലോ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലോ ഞങ്ങളെ സമീപിക്കാം. അതല്ലെങ്കിൽ സാറിനെ പോലുള്ളവരെ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിച്ചാൽ അവൈലബിൾ ആവുന്ന രീതിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും ലൈഫിൽ ഒറ്റയ്ക്കല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വലിയ ഒരു സമൂഹം നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ശ്രീകൃഷ്ണ കോളേജിൽ നമ്മുടെ ഇടയിൽ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്കൊരു വലിയ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ വന്നു 3 വർഷം, ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് പുറകിൽ ഒരാളിരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ ഞാൻ എന്താ ഉറങ്ങണം ചോദിച്ചു, ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് വളരെ റിലാക്സ് ചെയ്തിട്ട് ചോദിച്ചു, ഇതെല്ലാം എന്തും നമുക്ക് എന്തിനാണെന്ന് ജീവിതത്തോട് ചോദിച്ചൂടെ, ഇതൊക്കെ എന്തിനാ? പക്ഷേ ജീവിതത്തിൽ ഓ
ഓരോ നിമിഷവും കണ്ണു തുറന്ന് അറിഞ്ഞ് ആസ്വദിച്ച് ജീവിതത്തിൽ 3 വർഷം ഈ ശ്രീകൃഷ്ണ കോളേജിൽ നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഈ 3 വർഷത്തിലെ ഓരോ ദിവസവും നമ്മളുടെ ഓരോ സ്റ്റെപ്പാണ്, നമ്മളുടെ ലൈഫ് അച്ചീവ് ചെയ്യാനുള്ള ഓരോ സ്റ്റെപ്പാണെന്ന് തിരിച്ചറിയുകയും ആ വഴിയിൽ ഇതുപോലുള്ള ധാരാളം പേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും സാധിക്കുക എന്നത് മാത്രമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഇതിൽ നിന്ന് ആരെങ്കിലും ചിലരെങ്കിലും സാറിനെ പോലുള്ള ധാരാളം വ്യക്തികൾ നമുക്കിടയിലുണ്ട്, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാം. ഇതിൽ നിന്ന് ആരെങ്കിലും ഒരു 10 പേരെങ്കിലും ഈ പാഷന്റെ പിന്നാലെ പോയാൽ, അവനവൻ്റെ ലൈഫിന് ഒരു വ്യക്തമായ ധാരണയുടെ പിന്നാലെ പോയാൽ ഈ ക്ലാസ്സിൻ്റെ സക്സസ് അതാണ്. അപ്പം അത്രേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ നിങ്ങളെ ഈ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഈ ഹാളിൽ കൊണ്ടുവന്ന് നിർബന്ധിച്ചിരുത്തിയതോ ഒന്നുമല്ല. ഇതിൽ ആരും നിർബന്ധിച്ചിട്ട് വന്നവരല്ല, നിങ്ങൾ വളരെ സ്വാതന്ത്ര്യത്തോടെ, പോകാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, നിങ്ങൾ വളരെ സന്തോഷത്തോടെ വന്നിരുന്നവരാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്ക് നമ്മുടെ കോളേജിൽ ഉണ്ടാവണം. നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും, നിങ്ങൾക്ക് കരിയറിൽ അഡ്വൈസ് വേണോ, നിങ്ങൾക്ക് ലൈഫ് സ്കിൽസിൽ അഡ്വൈസ് വേണോ, നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ആകുലതകളിലോ പ്രശ്നങ്ങളിലോ അഡ്വൈസ് വേണോ, നിങ്ങൾക്ക് സാറിനെ പോലുള്ളവർ ഒരു കോളിൻ്റെ അപ്പുറത്തുണ്ട് എന്ന ധൈര്യത്തിൽ മുന്നോട്ട് പോവുക. ഇത് മാത്രമായിരുന്നു ഒരു, ഇനി എത്രയോ 10-15 വർഷമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൽ വലിയ വലിയ നിലയിലൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ അന്ന് കേട്ട ശശികുമാർ സാറിൻ്റെ ക്ലാസ്, ഇങ്ങനെ ഒരു ഓർമ്മ നിങ്ങൾക്കുണ്ടായാൽ ഇതിൻ്റെ സക്സസ് അതാണ്. അപ്പം ആരെങ്കിലും ഒരാൾ ഒഫീഷ്യലായിട്ട് സാറിന് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വരുമോ? വരൂ, ഞാൻ സാർ പറഞ്ഞ പോലെ നമ്പറൊക്കെ പറയേണ്ടി വരും. ആരാ ശ്രീകൃഷ്ണനെ മിടുക്കി കുട്ടികളും മിടുക്കന്മാർ കുട്ടികളിലും സാറിന് വോട്ട് ഓഫ് താങ്ക്സ് പറയാനായി ഇതുവരെ സ്റ്റേജിൽ കയറിയത് വേണ്ട. അല്ലാത്തവർ ആരാ വരുക? വരൂ, ആരെങ്കിലും ഒരാൾ സ്റ്റേജിലേക്ക് വന്ന് സാറിന് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നു. യെസ്, അഞ്ജലി സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അഞ്ജലി എം എ സയൻസ് സ്റ്റുഡൻ്റ് ആണ്. സാറ് നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ സ്റ്റേജിലേക്ക് വരില്ലാന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. ഞാനീ ഫ്രണ്ട് റോലിരുന്നിട്ട് പല ക്ലാസ്സിലും ഉറങ്ങിയിട്ടുള്ള ഒരാളാണ്, കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ട്, അതും ഉച്ചയ്ക്ക് ശേഷം, 2 മണി മുതൽ 3:30 വരെയുള്ള ഒരു ക്ലാസ്, ഉറങ്ങാതിരുന്നൊരു ക്ലാസ് ഇത് മാത്രമാണ്. ഞാൻ ഒരുപാട് ക്ലാസ്സിലിരുന്നിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ക്ലാസ്സിൽ ഞാൻ ഉറങ്ങാതിരിക്കുന്നത്. എനിക്കിവിടുന്ന് ഒരുപാട്, ഞാൻ പലതും വേണ്ട എന്ന് വെച്ചിരുന്ന കാര്യങ്ങളാണ് സാർ ഇന്ന് എന്നെ കൊണ്ട് അത് റീകണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാമിന് സാറ് വന്നതിനും എനിക്ക് ഇരിക്കാൻ പറ്റുന്നതിനും വളരെ നന്ദി പറയുന്നു. സാറിൻ്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾ ഡോക്ടർ ടി പി ശശികുമാർ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, സാറിൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടും. നിങ്ങൾക്ക് സാറിൻ്റെ ഗൂഗിളിൽ ധാരാളം, യൂട്യൂബിൽ ധാരാളം ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് സ്വയം കേൾക്കാവുന്നതാണ്. ഈ അവസരങ്ങളൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ബാച്ചിൻ്റെ ക്ലാസ് കഴിയല്ലേ, അതുകൊണ്ട് 2 സൈഡിലേക്കും കസേരകളൊന്നും എടുത്ത് ഒതുക്കിയിട്ടിട്ട് നമുക്ക് പോകാം. കുടിയാൻമല അങ്ങനെ കിട്ടുന്നു.
അനിയത്തിക്ക് അവിടെ ജോലി കിട്ടിയിട്ടുണ്ട് തടിക്കടവ് കോർപ്പറേറ്റീവ് ബാങ്കിൽ. അപ്പൊ നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലം, നടുവിൽ കാണുന്ന കുറേ ഒരു 500,000 ഏക്കർ സ്ഥലം ഞങ്ങളുടെ. ഞങ്ൾ ജന്മികളായി. എൻ്റെ അമ്മയ്ക്ക് 100,000 ഏക്കർ സ്ഥലമുണ്ട്. എനിക്കിപ്പോൾ എത്രയുണ്ട് അറിയാം? ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത 100,000 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന അമ്മയുടെ മകനെ. അപ്പോൾ അതൊക്കെ ഇല്ലാത്തപ്പോഴും അമ്മ എന്നോട് പറയാറുള്ളൊരു വാക്കുണ്ട്, ലക്ഷണപുത്രൻ എന്തിനയ്യോ ധനം, ഏറ്റവും നല്ല മോനെ നിനക്കെന്തിനട കാശ്, അലക്ഷണപുത്രൻ എന്തിനയ്യോ ധനം, നീ മോശമാണെങ്കിൽ നിനക്ക് കുറേ കാശുണ്ടായതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? അപ്പോൾ എന്താവുക വേണ്ടത്? ഏറ്റവും നല്ല കുട്ടിയാവുകയാണ് വേണ്ടത്. അപ്പോൾ അമ്മ മരിക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സന്തോഷം എന്താറിയോ? നമ്മൾ പ്രഭാഷണം നടത്തുമ്പോൾ നമ്മളെക്കാളും പ്രായമുള്ള അമ്മയുടെയൊക്കെ സിസ്റ്റർമാരൊക്കെ വന്നിട്ട് കാലിൽ ഇവിടെ നമസ്കരിക്കുന്ന കാണുന്നവരെ അമ്മക്ക് സന്തോഷം ഉണ്ടാവില്ലയോ? അല്ലേ? അതാണ് ഭാഗ്യം. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് കൂടുതലും സാംസ്കൃത പല ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളുണ്ട്. എപ്പോഴും പരീക്ഷ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൽ, പരീക്ഷയിൽ മാത്രമല്ല ലൈഫിൽ എപ്പോഴും പറഞ്ഞ ഞങ്ങൾക്ക് പേടിയാണ് സംസാരിക്കാൻ, പേടിയാണ് ഇന്ററാക്ട് ചെയ്യാൻ, പേടിയാണ്. നിങ്ങളിപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആരോടാണെന്നറിയോ? പ്രൈം മിനിസ്റ്ററുടെ കൈ പിടിച്ച് സംസാരിക്കുന്ന ഒരാളോ? അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, തിലകൻ ഹൈദരാബാദിലേക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ തിലകൻ ഇരിക്കുന്നുണ്ട്, ആരും പോവില്ല. പക്ഷെ ഞാൻ അടുത്ത് പോയിട്ട് സംസാരിച്ചപ്പോഴാണ് അയാൾക്ക് പാരലറ്റിക് അറ്റാക്ക് ആയിരുന്ന സമയമാണ്. കയറാൻ ഒരാൾ സഹായിക്കാൻ പോലും ഇല്ല അദ്ദേഹത്തിന്. മനസ്സിലാവുന്നുണ്ടോ? അവരുടെയൊക്കെ ആഗ്രഹം ആരെങ്കിലും ഒരാൾ അടുത്ത് വരണേന്നാണ്. നമ്മളുടെയൊക്കെ ആഗ്രഹം അതാണ്. ഇപ്പം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരാളും, ഞാനിപ്പോൾ ഉച്ചക്ക് നോക്കിയ വാട്സപ്പ് നോക്കിയ ആരെങ്കിലും മെസ്സേജ് അയച്ചോ? ഇല്ല. നമ്മൾ ഹൈദരാബാദിലെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഒരു കോളേജിൽ ക്ലാസ് എടുത്തിരുന്നു, മാനേജ്മെൻറ്റ് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ക്ലാസ് എടുക്കും, നോട്ട് കൊടുക്കില്ല. നോട്ട് എഴുതി തരുന്നതാണ് അവരുടെ ഇൻറ്റേർണൽ മാർക്ക്. ആ എഴുതി തന്ന ഇൻറ്റേർണൽ മാർക്കിന് വേണ്ടി അവർ എഴുതി തന്ന നോട്ട് ഞാൻ ഒരു ബുക്കാക്കി മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഫോർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന ബുക്കതാണ്. നിങ്ങൾ എഴുതി എഴുതി ശീലിക്കണം. അതാണ് ആ കുട്ടികളെ പഠിപ്പിച്ചത്. നിങ്ങൾ എഴുതി എഴുതി ശീലിച്ചാൽ അത് എഴുതിയാലേ ശീലാവും. ആ എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ ദെൻ നിങ്ങൾക്ക് വളരെ എളുപ്പം എക്സാമിനേഷൻ എഴുതാൻ പറ്റും. കാരണം ഈ എഴുതണത് തന്നെയാണ് പിന്നെ എഴുതേണ്ടത്. നിങ്ങൾക്ക് ശീലമില്ലാത്ത എഴുത്താണ്, ആണോ അല്ലയോ? ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ആൻസർ എഴുതാം. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ആൻസർ എഴുതാം. കീപ്പ് ഓൺ റിപ്പീറ്റിംഗ്. എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഞാൻ 10 പ്രാവശ്യം എഴുതിയ ക്വസ്റ്റ്യനാണ് എൻ്റെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പം ടെൻഷൻ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി ശീലിക്കാത്തതുകൊണ്ടാണ് നടത്തുന്നത്. ഞങ്ങൾ കാണുന്നു, എന്നെ കാണുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് വെക്കാൻ പറ്റണേ? അത് ശീലമുള്ളൂ. എപ്പോഴും എപ്പോഴും ഒരു ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഒരു വൈവ ബോർഡിന്റെ മുമ്പിൽ പോകുമ്പോൾ പോലും ഉണ്ടല്ലോ, പഠിച്ചത് പകുതിയും പറയില്ല, എന്താ പേടിച്ചു? വളരെ കാഷ്വൽ. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ പ്രിൻസിപ്പളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ത്രിവിക്രമൻ സാറ് ഞങ്ങളുടെ എം എസ് സി വൈപ്പൊക്കെ എന്നോട് പറഞ്ഞു, ബോർഡിൽ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? സാധാരണ എം എസ് സി വൈപ്പ് പോകുമ്പോൾ ബോർഡിൽ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ഒരു മാത്സിലെ ഏതെങ്കിലും തിയറി എഴുതും. അന്ന് ഞാൻ എഴുതിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്ന് കവിത എഴുതി. അപ്പോൾ ഭാഷ വെച്ചു, ഇതാ എഴുതാൻ പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും എഴുതാനല്ലേ പറഞ്ഞേ? കൃത്യമായിട്ട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയും. നമ്മൾ അവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേടിക്കേണ്ട കാര്യമുണ്ടോ? അവരവിടെ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ പാസ്സാക്കിക്കാനോ തോപ്പിക്കാനോ? പാസ്സാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അത് എനിക്ക് എഴുതാനുള്ള ഒരു ബോധം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ എനിക്കറിയാം സാറിനെ, കാരണം നല്ല മത്സരമുള്ള ആളാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ മോശമായിരുന്നു സാറിൻ്റെ. അപ്പോൾ സാറിന് മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആ ധൈര്യം ഉണ്ടാവണം. ഏതിനായിരുന്നു? ഐ ആം നോട്ട് ഗോയിങ് ടു. നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് ടീച്ചേഴ്സൊന്നുമല്ല, നമ്മൾ തന്നെയാണ്. കരാഗ്രേ വസത്തെ ലക്ഷ്മി, എൻ്റെ കാശ് എൻ്റെ കയ്യിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കരമധ്യേ സരസ്വതി, എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ കയ്യിലാണ്, ബാക്കിയുള്ളവരുടെ കയ്യിലൊന്നുമല്ല. എല്ലാ ഫെസിലിറ്റി ഉണ്ടായാൽ നിങ്ങൾ നന്നാവുമോ? മഹാഭാരതത്തിൽ 2 കഥാപാത്രങ്ങളുണ്ട്, ധർമ്മപുത്രനും ദുര്യോധനൻ. ഒരേ ശ്രീകൃഷ്ണ കോളേജിലാണ് അവർ പഠിച്ചത്, ഒരേ പ്രൊഫസറാണ് പഠിപ്പിച്ചത്. എന്നിട്ട് എന്തോ, ഒരാൾ നല്ല സ്റ്റുഡൻറ്റും മറ്റയാൾ മോശമായത് എന്ത് കാരണം? ഒരാളുടെ കൂടെ എപ്പോഴും ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന ആരാ? ശകുനിയാണ്. അപ്പം നിങ്ങൾ നന്നാവുന്നതും മോശമാവുന്നതും കൂടെയുള്ള ശകുനിമാരാണ്. മനസ്സിലായോ? അതിൽ നിങ്ങൾ ദുര്യോധനനാണോ ശകുനിയാണോ നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇനി അല്ല നിങ്ങൾ ധർമ്മപുത്രരും
മറ്റയാൾ കൃഷ്ണനുമാണോ അല്ല ആ ധർമ്മപുത്രക്ക് ഞാൻ കൃഷ്ണനാവുമോന്ന് നിങ്ങൾ തീരുമാനിക്കുക. ബാക്കിയുള്ളവരെ നന്നാക്കണമെങ്കിൽ നന്നാക്കാൻ പറ്റും. എൻ്റെ കൂടെ എൻ്റെ ബി എസ് സിക്ക് പഠിച്ച എല്ലാവരും ഇന്നും എൻ്റെ കൂടെ കോൺടാക്ട് ഉണ്ട്, ഗ്രൂപ്പുകളുണ്ട്, ഞങ്ങൾ വാട്സപ്പ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും. അവരൊക്കെ ഞങ്ങൾ ഇപ്പോഴും കാണുന്നത് അവരുടെ മക്കൾ. ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ആളുടെ മക്കൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞു, അവരെവിടെ പഠിക്കണം എന്ന് അവരെന്നോട് വിളിച്ച് ചോദിക്കാൻ ഇപ്പോഴും എന്താ കാരണം? ശശിയോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയും, മനസ്സിലാവുന്നുണ്ടോ? ആ ബന്ധം ഉണ്ടാവാൻ കാരണം പഠിക്കുമ്പോഴേ അറിയാം ഇയാൾ ഇതിന് പറ്റിയൊരാളാണ്. ആ ബന്ധം ഇപ്പോഴും നമ്മൾ നിലനിർത്തും. നിങ്ങളുടെ ഫ്രണ്ട്സിൽ എത്ര പേര് നിങ്ങളെ ക്വാളിറ്റി ആയിട്ട് കാണും? ആ കാണുന്നതാണ് നിങ്ങളുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴുള്ള, മനസ്സിലായോ? വളരെ ടൈം പാസോടുകൂടി സമയം ചിലവഴിച്ചിട്ട് വെറുതെ സമയം കളയാൻ ഇഷ്ടം പോലെ പറ്റും, പക്ഷേ ക്വാളിറ്റി ടൈം നിങ്ങൾ ചിലവഴിച്ചാൽ ഇറ്റ് വിൽ ബിക്കം എ ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യം എഴുതുക എന്നതാണ്. ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ പണ്ട് എഴുതിയിട്ടുള്ള ചെറിയ ചെറിയ ഏതെങ്കിലും കവിതകളും ബുക്കുകളൊക്കെ വായിക്കുന്നതും പഠിക്കുന്നതും അത് എഴുതി കോപ്പി ചെയ്ത് ഞാൻ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എടുത്ത് എഴുതി സൂക്ഷിച്ചു വെക്കും. അത് വളരെ അസറ്റായിട്ട് ഓരോ യാത്രകളിലും, എനിക്കിപ്പോൾ ഇതിനകത്തുണ്ടോ എൻ്റെ കാറിലാണ് ചിലപ്പോൾ ഉണ്ടാവുക, ചില ഒന്നോ രണ്ടോ മൂന്നോ ബിറ്റുകൾ ഉണ്ടാവും എല്ലാ സ്ഥലത്തും. അത് ഏത് ബാഗ് തുറന്നാലും അതിനകത്ത് ഉണ്ടാവും. ഇതൊക്കെ എൻ്റെ മേക്കപ്പ് കിറ്റാണ്, നിങ്ങളടുത്തൊന്നും ഇല്ലാത്ത കുറേ സംഭവങ്ങളുണ്ട് എൻ്റെ പേര്. ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ? കാണിച്ചു, ഇതൊക്കെ എത്രയോ കൊല്ലം മുമ്പുള്ള സാധനമായിരിക്കും. ഐ എം ഷുവർ ദർ വിൽ ബി സംതിങ് ഇൻസൈഡ് ദിസ്. ഇതൊക്കെ ഞാൻ പഠിക്കുന്ന ചെറിയ ചെറിയ തുണ്ടുകളാണ്. പേപ്പറുകൾ കാണുന്നത് അതിനകത്ത്. ഇപ്പം ട്രെയിൻ ലേറ്റായി, കുറച്ച് സമയം എക്സ്ട്രാ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? ഏ, ഇതിനകത്ത് കംപ്ലീറ്റ് ശ്ലോകങ്ങളാണ്. ഇത് എഴുതി സൂക്ഷിക്കണ പണി വേണോ? വേണോ? വേണ്ടയോ? എന്നിട്ട് എന്ത് ചെയ്യും? ട്രെയിൻ ലേറ്റാണ്, നമുക്ക് ടെൻഷനൊന്നുമില്ല, അവിടെ ഇരുന്ന് വായിച്ചോണ്ട്. ഇനി ഇത് തീർന്നു കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ കുറേ എഴുതി വെച്ചിട്ട് പഠിക്കാൻ ബാക്കിയുള്ള പെൻഡിങ് സാധനം അത് ഓരോ യാത്രയിലും പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചു പോകും, മനസ്സിലാവുന്നുണ്ട്? അതുപോലെ നല്ല ടോക്കുകൾ, ഇഷ്ടംപോലെ ടോക്കുകൾ കേൾക്കും. ഇഫ് യു വാണ്ട് ടു നോ മീ ജസ്റ്റ് ലിസൺ ടു മൈ യൂട്യൂബ്, കുറേ ഉണ്ടാവും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ 9447437948 കോൾ മീ, കെൻ ആസ്ക് മീ വാട്ട് ഇസ് ദ ടു. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഏതെങ്കിലും നോട്ട്ബുക്ക് എന്നാ മതി, കാറിലുള്ള ഇത്തരം.